الحمد لله الحمد لله رب العالمين الحمد لله الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى له ملك السماوات والأرض وما بينهما وما تحت الثرى وعلى العرش استوى وعلى الملك احتوى وقد وسع كل شيء رحمة وعلما أحمده على ما قضى وأبرم وأشكره على ما أعطى وأنعم وأشهد أن لا إله إلا الله رب الجود والكرم وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله نبي جاءنا بالبينات والهدى صلى الله على محمد وعلى آله وأصحابه وأزواجه وأشياعه وأتباعه وبناته أجمعين صلاة وسلاما دائمين متلازمين وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير صدق الله العظيم اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الاخرين واجعلني من ورثة جنة النعيم സമാധാനീയനായ ജമാഅത്തിലെ ഉസ്താദ് ഖത്തീബ് ഉസ്താദ് ബഹുമാനപ്പെട്ട സാലബത്ത് ദാരിമി അവർകളെ, ജമാഅത്തിന്റെ പ്രസിഡന്റ്, ഉറൂസ് കമ്മിറ്റിയുടെ ചെയർമാൻ, മറ്റ് സെക്രട്ടറി, കൺവീനർ, ബഹുമാനപ്പെട്ട ഉലമാക്കളെ, ഈ ജമാഅത്തിൽ ജോലി ചെയ്യുന്ന നമ്മുടെ എല്ലാ പണ്ഡിത മഹത്തുക്കളെ, എന്നെ ശ്രവിക്കുന്ന ദീനി സ്നേഹികളെ, നല്ലവരായ ഉമ്മബങ്ങന്മാരെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ അനുഗ്രഹീതമായ രാവിലെ ഈ രാവിനെ അള്ളാഹു തആല പൂർണ്ണമായി നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ നിലയ്ക്കും അള്ളാഹുവെ, നല്ല ഒരു രാവിൽ ഒരുമിച്ച് കൂടി ഞങ്ങൾ ഇന്ന് സന്തോഷത്തോടുകൂടി ഇന്ന് നമസ്കരിക്കണമെങ്കിൽ, ഇബാദത്ത് ചെയ്യണമെങ്കിൽ അള്ളാഹുവെ അതിനുള്ള കാരണക്കാരൻ ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങൾ നാഗാശരോഹണം നടത്തിയ രാവിലാണ് അള്ളാഹുവെ അതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഏവരുടെയും ശ്രമങ്ങളും പ്രയാസങ്ങളും എല്ലാം നീ ഒഴിവാക്കി തരണമേ അല്ലാ.
ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ആരോഗ്യം നിലനിർത്തണേ അല്ലാ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ ഹായിബാക്കല്ലേ അല്ലാ, ഹാസിറാക്കല്ലേ അല്ലാ. പടച്ചവനെ അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാ. പടച്ചവനെ ഈ സദസ്സിൽ ഈ രാവിൽ അല്ലാഹുവേ പരിശുദ്ധമായ ഈ മഹത്വമേറിയ രാവിൽ ഇബാദ കേൾക്കാൻ വന്നിട്ടുള്ളവർ, ഈ സദസ്സിൽ വന്നിരിക്കുന്നവർ, ഇതിന്റെ പര്യവസാനം കുറിക്കുന്നത് വരെ ഇവിടെ പങ്കാളികളാവുന്നവർ, സ്വർഗലോകത്ത് ഉന്നതമായ സ്ഥാനത്തിൽ അവരെ നീ പ്രവേശിപ്പിക്കണേ റബ്ബേ. ശാരീരികമായ മാനസികമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ അവരെ ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തേണമേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന സദഖകളെ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അബീമായ തങ്ങളുടെ ശഫാഅത്തിന് അർഹത നൽകണേ അല്ലാ. അവിടുത്തെ മുബാരക്കായ കരങ്ങൾ കൊണ്ട് ഹൗദുൽ കൗദർ കുടിക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ കലിമത്തു ഷഹാദ ഉറക്ക ഉച്ചരിച്ച് അല്ലാഹുവേ നിന്റെ തിരുമുഖം കണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം ഈ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാ. ബഹുമാനമുള്ളവരെ, ആ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ഒരു യാത്ര ചെയ്ത ദിവസമാണല്ലോ ഈ രാവെന്ന് പറയുമ്പോൾ. അങ്ങനെയാണ് വലിയ ഒരു യാത്ര. ആ യാത്രയിലൂടെ ഒരുപാട് സമ്മാനങ്ങൾ ലഭിച്ചു. ഇവിടെ ഒക്കെ കുറെ പേര് എല്ലാരും വിളിച്ചുകൊണ്ടിരിക്കും, എല്ലാരും കേൾക്കുന്ന വാള് കേക്കട്ടെ, റാഹത്തായിട്ട് കേക്കട്ടെ. നമുക്ക് സ്വർഗത്തിൽ നിന്ന് അള്ളാഹുവിന്റെ സമ്മാനം വാങ്ങി വന്ന ഒരു ദിവസമാണ്. ഭയങ്കരമായ ദിവസമാണ്, വലിയ മഹത്വമേറിയ ദിവസമാണ്. പക്ഷെ ആർക്ക് അതിനെ കുറിച്ച് വലിയ മഹത്വം? ചന്തയിലെ ചുറ്റുതിരിയിലാണ് ഏറ്റവും വലിയ മഹത്വം. ഏറ്റവും വലിയ മഹത്വം എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു വിളിച്ചു, വാ ഹബീബേ, വരൂ വരൂ. എന്തിനാ വിളിച്ചെന്ന് അറിയോ? നിങ്ങക്ക് ഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വിട പറഞ്ഞു. വല്ലാത്ത ദുഃഖമാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ തണലും താങ്ങുമായിരുന്നു ഖദീജ. 25 വർഷ കാലയളവിൽ ജീവിതത്തിലെ എല്ലാ ദാമ്പത്യ മേഖലകളെയും പുൽകിയവരാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. തന്റെ ജീവിതത്തിന്റെ സംഗിയാണ്, ഇണയാണ്, തുണയാണ് മഹദിയായ ഖദീജ. ബീവിയുടെ വഫാത്തോടെ അല്ലാഹുവിന്റെ റസൂൽ ആകെ തളർന്നുപോയി. അതങ്ങനെയാണല്ലോ സ്വാഭാവികമായി. നമുക്കൊരു തണലുണ്ടെങ്കിൽ ആ തണല് നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് ദുഃഖമായിരിക്കും, എന്ത് പ്രയാസമായിരിക്കും. ഇന്ന് നമ്മുടെ ഭാര്യമാർ നമ്മുടെ തണലാണ്. അവരുള്ളത് കൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം നമുക്ക് ലഭിക്കുന്നു. അവരില്ല എങ്കിലോ നമുക്ക് എവിടെ നിന്നാണ് ഭക്ഷണം? ജോലിക്കാരിയെ വിളിക്കണം, അല്ലെങ്കിൽ ഹോട്ടലിൽ പോകണം. ഇത് തന്റെ ഭർത്താവിനെ മനസ്സിലാക്കി ആ ഭർത്താവിന്റെ സമയത്ത് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ അതിൽ വ്യഗ്രത കാട്ടുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഭാര്യമാരാണ്. അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. അല്ലാഹുവേ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ പടച്ചവനെ. ഏത് പാതിരാത്രി കയറിപ്പോയാലും അവളോടൊരു ചായ വേണമെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ചായ ഇട്ടു തരുന്നവളാണ് നമ്മുടെ ഭാര്യ. അവൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ നമുക്ക് എത്രത്തോളം ദുഃഖമായിരിക്കും, പ്രയാസമായിരിക്കും. അടക്കാനാവാത്ത ദുഃഖം, സഹിക്ക വയ്യാത്ത ദുഃഖം. ആ ദുഃഖത്തിൽ നിന്ന് മോചനം വേണമെങ്കിൽ മറ്റൊരു തണലോ ഒരു യാത്രയോ നമുക്ക് ആവശ്യമാണ്. ഒരാളുടെ ദുഃഖത്തിന്റെ പരിഹാരം അതൊരു യാത്രയാണ്, യാത്രയാണ്. നമ്മൾ എന്തിനാണ് വിനോദ യാത്രകൾ ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ ടൂറിന് പോകുന്നത്? അത് മനസ്സിന് നമുക്കൊരു സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിനല്ല യാത്ര പോവാ. കറങ്ങാൻ പോണത് എന്തിന്? പാർക്കിൽ പോകണത് എന്തിന്? കടൽപ്പുറത്ത് കടൽത്തീരത്ത് പോയിരിക്കുന്നത് എന്തിന്? ബീച്ചിൽ പോകുന്നത് എന്തിന്? ദുബായ് ഫെസ്റ്റിന് പോകുന്നത് എന്തിന്? ഇതെല്ലാം നമുക്ക് എന്താണ് ഇതിന്റെ ഫായിദ? നമുക്ക് മനസ്സിനൊരു റാഹത്ത്. അതിരവ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, സാഫിറൂ തസിഹൂ തഗ്നിമൂ ഔ കമാ ഖാല അലൈഹിസ്സലാം,
നിങ്ങളെ യാത്ര ചെയ്യണേ, നിങ്ങളെ യാത്ര ചെയ്യണേ. ആ യാത്രയിലൂടെ മനസ്സിന് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും, ആനന്ദമുണ്ടാകും, നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കും, നിങ്ങൾ ധന്യരായി മാറും. ഒരു ധന്യത ഉണ്ടാകും ഒരു യാത്ര ചെയ്യുമ്പോൾ, ഒരു ഉന്മേഷം ഉണ്ടാവും ഒരു യാത്ര ചെയ്യുമ്പോൾ. നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ അങ്ങനെയാണല്ലോ, കൂട്ടുകാരെല്ലാം കൂട്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ എന്തായിരിക്കും രസം. സ്കൂളിലെ കുട്ടികളൊക്കെ കാറിലൂടെ ബസ്സിലൂടെ യാത്ര ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? എന്താ ചാട്ടം, ഇവരോടുക്കത്തെ പണ്ടാരങ്ങൾ അത് വേറെ. അതിങ്ങനെ ചാടിയിട്ട് വണ്ടിയിട്ട് കോളാക്കിട്ട് ആണും പെണ്ണും അവിടെ തുള്ളിയിട്ട് പോകുന്ന പോക്ക് പോക്കണ്ടില്ലേ, വല്ലാത്ത തുള്ളൽ തന്നെ അത്. ഇങ്ങനത്തെ പെണ്ണുങ്ങളെ കണ്ടുക്ക, ഇങ്ങനത്തെ ആണുങ്ങളെ കണ്ടുക്ക, കണ്ടിക്കില്ലേ ബാ ഇപ്പൊ കാണിച്ചാരെന്ന് പറഞ്ഞ എന്താ അടിയില്ലേ പാണ്ടിയല്ല ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരായിട്ട് വിളിക്കുന്ന കണ്ടില്ലേ സ്കൂൾ കുട്ടികള്. അങ്ങനത്തെ പോക്കല്ല, അത് അവരുടെ രസം, അത് അവരുടെ രീതിയിൽ അവരങ്ങനെ അടിച്ചു പൊളിച്ച് അവര് പോകുന്നു. അതാ അവരുടെ ഒരു രസം രീതി അങ്ങനെ ഓരോരുത്തർക്കും ഒരു യാത്ര. പക്ഷെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലുള്ള വാഹത്തുണ്ടാവും, വിഷമങ്ങളെല്ലാം മാറും, ടെൻഷൻ മാറും യാത്ര ചെയ്യുമ്പോൾ. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമുക്ക് നാളെ ദുബായിക്ക് പോകുന്ന ടിക്കറ്റ് ഉണ്ട്, മലേഷ്യക്ക് പോകുന്ന ടിക്കറ്റ്, സിംഗപ്പൂർക്ക് പോകുന്ന ടിക്കറ്റ് ഉണ്ട്, ഒരാൾ ഓഫർ ചെയ്താൽ പോകൂലേ? ഓ എഴുത്തി കാഫിരുന്നാലും എഴുതി കാഫ് ഇൻഷാല്ല അടുത്ത വർഷം ഇരിക്കാം, മലേഷ്യക്ക് പോകാൻ പറ്റൂല, ഇപ്പൊ തന്നെ പോവാ ഇൻഷാല്ല. മലേഷ്യ ടൂർ പിന്നെ കിട്ടൂല, നേരെ പായു മലേഷ്യ. എന്തിനാണ്? അവന്റെ മനസ്സിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ. അപ്പൊ യാത്ര എപ്പോഴും ഒരു സന്തോഷമാണ്. ഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇണയാണ്, തുണയാണ്, മഹദിയാണ്. ആ ഖദീജ ബിയുടെ വഫാത്തോട് കൂടി ഹബീബായ തങ്ങൾ വല്ലാത്ത ദുഃഖത്തിലായി. നബിയുന റസൂലുള്ളാഹി തങ്ങളെ വേദനിപ്പിക്കൽ അല്ലാഹുക്ക് ഇഷ്ടമല്ല. ഹബീബുന റസൂലുള്ളാഹി തങ്ങളെ എപ്പോഴും സന്തോഷിപ്പിക്കലാണ് അല്ലാഹുവിന്റെ താല്പര്യം. അങ്ങനെ വിഷമിച്ച് വിഷണ്ണനായി ദുഃഖിതനായിരുന്ന ഹബീബായ തങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജിബ്രീൽ മുഖേന ഇദാ വിളിക്കുന്നതാണ്, ഹബീബേ എന്നെ കാണാൻ നിങ്ങൾ ഭൂമുഖത്ത് നിന്നൊരു യാത്ര ചെയ്ത് വരണമേ. ടെൻഷനൊക്കെ മാറാം, എന്നെ കാണാം, ടെൻഷനൊക്കെ മാറി തരാം. ജിബ്രീലിന്റെ അടുക്കൽ ടിക്കറ്റ് കൊടുത്തു വിടുന്നു, കേറിക്കോളാൻ. എന്താ യാത്ര, ഒരു യാത്ര, ഒരു സന്തോഷം. അള്ളാഹയെ കാണാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്താർക്ക് ഇതുപോലെ ഒരു ഭാഗ്യം കിട്ടുക. ഇങ്ങനെ ഒരു അങ്ങനെ ഒരു യാത്ര അള്ളാഹ് ചിന്തിച്ചിട്ടുണ്ടാവുമോ? വിധങ്ങള് അള്ളാഹുവിനെ കാണാൻ വേണ്ടി വിളിക്കണം. അങ്ങനെ ദുഃഖിക്കാൻ പാടില്ല, പ്രയാസപ്പെടാൻ പാടില്ല. ഹബീബായ തങ്ങളെല്ലാം എല്ലാമാണല്ലോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുഃഖം പ്രയാസം മനസ്സിലാക്കിയിട്ട് അള്ളാഹു തആലയ നേരിട്ട് കണ്ട് സ്വർഗ ലോകമൊക്കെ ഒന്ന് കാണിച്ച് കുറച്ച് സമ്മാനങ്ങളായിട്ട് വരാം, നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോരേന്ന് ജിബ്രീലിനോട് പറഞ്ഞു വിടുന്നു. ജിബ്രീലിന് അണ്ടി വണ്ടി അങ്ങോട്ട് ഫ്ലൈറ്റ് അയച്ചു കൊടുക്കുക. എന്താണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിലൊക്കെ ഈ സാറ്റലൈറ്റ് ഒക്കെ എന്താണ്? ഇപ്പൊ ഇത് വന്നപ്പോ കുറെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കി. ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പേ ജിബ്രീലിനെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ആക്കിയിട്ട് അള്ളാഹു തആല അയച്ചു കൊടുത്ത എന്റെ ഹബീബിനെ കൂട്ടിട്ട് വാ, പെട്ടെന്ന് വാ, പെട്ടെന്ന് കൂട്ടിട്ട് വരാൻ പറഞ്ഞു. അതൊരു അത്ഭുത യാത്രയാണ്, അതൊരു അത്ഭുത യാത്ര തന്നെയാണ്. അത്ഭുതത്തിന് വേണ്ടി അള്ളാഹു തആല എവിടെയെല്ലാം ചർച്ച ചെയ്യുന്നുണ്ടോ അവിടെ സുബ്ഹാൻ എന്ന ഒരു വാക്ക് അല്ല ഉപയോഗിക്കും. അത്ഭുതത്തിന് വേണ്ടി പറയുന്ന വാക്ക് അത്ഭുതം തന്നെയല്ലേ? സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയുന്നത് ഒരു അത്ഭുതമാണ്. അതാണ് അത്ഭുതം, അതൊരു അത്ഭുതം തന്നെയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാരക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവ സമീഉൽ ബസീർ. സുബ്ഹാൻ, എത്ര പരിശുദ്ധനാണ് അല്ലാഹ്, എത്ര അത്ഭുതമാണ് നാദ, എത്ര സംഭവമാണ് നിന്റെ അത്ഭുതങ്ങൾ. അല്ലദി അസ്റാ ബിഅബ്ദി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം, ഒരൊറ്റ രാത്രി കൊണ്ട് പരിശുദ്ധമായ മക്കയുടെ ഭൂമുഖത്ത് നിന്ന് ആ മസ്ജിദുൽ ഹറാമിന്റെ തിരുമുറ്റത്ത് നിന്ന് ഇലൽ മസ്ജിദിൽ അഖ്സാ
മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിച്ച നാദാ നീ ഭയങ്കരം തന്നെ, നിന്റെ അത്ഭുതം ഭയങ്കരം തന്നെ. നിനക്ക് അഖില സ്തുതി, നിഖില സ്തുതി, സങ്കീർത്തനങ്ങൾ, പ്രകീർത്തനങ്ങൾ. അത്ഭുതല്ലേ? നമ്മളിപ്പോ അവിടുന്ന് ഫലസ്തീൻ വരെ യാത്ര ആണെങ്കിൽ എന്ത് ത്യാഗം സഹിക്കണം? ഒരൊറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ അഖ്സയിൽ എത്തിച്ചു. അവിടെ നിന്ന് പിന്നെ മുകളിലോട്ട്, അവിടെ നിന്ന് പിന്നെ മുകളിലോട്ട് പോവുകയാണ്. സുബഹി ആവുന്നതിന് മുമ്പ് തിരിച്ചു കൊണ്ടുവന്ന് എടുത്ത സ്ഥലത്ത് കൊണ്ടെത്തിക്കുന്നു. ഒരൊറ്റ രാത്രി കൊണ്ട്, ഇത് അത്ഭുതല്ലേ? അതുകൊണ്ട് സുബ്ഹാനന്ന് അല്ലാഹ് പറഞ്ഞത്. അവിടെ ഉപയോഗിച്ച വാക്ക് ലോകത്തെ പ്രവാചകൻ അല്ലാഹു എത്രത്തോളം വലിയ വലിയ മഹത്വമാണ് അല്ലാഹു നൽകിയത്, മറ്റൊരു പ്രവാചകന്മാർക്ക് നൽകാത്ത ഭാഗ്യമാണ് ഹബീബായ തങ്ങൾക്ക് അല്ലാഹു നൽകിയതെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി തങ്ങളോട് ചോദിക്കുകയുണ്ടായി, മുഹമ്മദേ മുഹമ്മദ് എന്ന് പേര് കൊടുക്കണോ അതല്ല ദാസൻ എന്ന് പേര് കൊടുക്കണോ, അബ്ദ് എന്ന പേര് കൊടുക്കണോ തന്റെ ദാസൻ എന്ന പേര് കൊടുക്കണോ? അല്ലാഹു തആല ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ ദാസനെയും കൊണ്ട് യാത്ര ചെയ്യുന്നു, അങ്ങനെ കൊടുക്കണോ അല്ലെങ്കിൽ മൊത്തത്തിൽ ദാസനെയും കൊണ്ട് യാത്ര ചെയ്ത അല്ലാഹുവിന് സർവസ്തുതി, അങ്ങനെ വേണോ? നബി തങ്ങളോട് ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലാ എനിക്ക് ദാസനാവലല്ല ഇഷ്ടം, നിന്റെ ദാസൻ എന്ന് പേര് ചേർക്കലാണ് എനിക്കിഷ്ടം. എപ്പോഴും നിന്റെ ദാസൻ, നിന്റെ ദാസൻ, നിന്റെ ദാസൻ എന്ന് പറയണം, അങ്ങനെ പറയണം, എനിക്കതാ ഇഷ്ടം. അതുകൊണ്ടാണ് അബദിഹി അവന്റെ ദാസനെ കൊണ്ട്, തന്റെ ദാസനെയും കൊണ്ട് യാത്ര ചെയ്ത അല്ലാ എന്ന് പറഞ്ഞ വാക്ക് ഖുർആനിൽ. അല്ലെങ്കിൽ അബദ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ അബദിഹി തന്റെ ദാസൻ, അല്ലാന്റെ ദാസൻ. അതങ്ങനെ ഞാൻ നിന്റെതാ, നീ എന്റേതാന്ന് പറയുമ്പോ എന്റെ ഇച്ഛാണ്, എന്റെ ചങ്കാണ്, എന്റെ കരളാണ് ഫാത്തിമ, അതല്ലേ? അങ്ങനെ അങ്ങനല്ലേ ഒരു 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 ടേസ്റ്റ് ഉണ്ടാവുക? എന്റെ, നീ എന്റേത് മാത്രമാണ്, ഐ ലവ് യു, യു നീ എന്റേത് മാത്രം, വേറെ ആർക്കും നിന്നെ ഞാൻ കൊടുക്കൂല എന്ന് പറയുന്ന വാക്കെന്താ? നീ എന്റെ. ആ ഒരു വാക്ക് എന്ന് പറയുമ്പോ അത് സ്നേഹം ഭയങ്കര ആവുമ്പോ ഉണ്ടാകുന്ന വാക്കാണ്, മനസ്സിലായില്ലേ? സ്നേഹം ഭയങ്കര കൂടുമ്പോ ഉണ്ടാകുന്ന വാക്കാണ്. അപ്പൊ അല്ലാഹുവോട് ഏറ്റവും മഹബത്ത് നബിതങ്ങൾക്ക്, അല്ലാഹുക്കും നബിതങ്ങളോട് വലിയ മഹബത്ത്. അതുകൊണ്ട് നിന്റെ ദാസൻ എന്ന് പറയണം, എന്നെ എന്നെ അങ്ങനെ വിളിക്കണം, നിന്റെ ദാസൻ. എന്റെ ഉസ്താദ് എന്ന് പറയില്ല, എന്റെ ഉസ്താദ് എന്ന് പറയുന്നത് എന്റെ ഉസ്താദ്, എന്ന് പറയുന്നത് എന്റെ ഉസ്താദ്. ഓരോരുത്തർ പറയാറില്ലേ ചില ആൾക്കാർക്ക്, ചില ചില ആളുകൾ അങ്ങനെയൊക്കെ എന്റെ ഉസ്താദ് പറയുന്ന പോലെ അങ്ങനെ തന്നെയാണ് എന്നതുപോലെ തന്നെയാണ് അല്ലാഹു ആഗ്രഹിച്ചത്, അങ്ങനെ തന്നെയാണ്. അത് അല്ലാഹു വലിയ ഇഷ്ടമായി, അല്ലാഹു വലിയ ഇഷ്ടമായി. അതുകൊണ്ടാണ് അവിടെ അബ്ദിഹി എന്ന വാക്ക് ഉപയോഗിച്ചത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രി തന്റെ ദാസനെയും കൊണ്ട് യാത്ര ചെയ്യിപ്പിച്ചവനായ നാദാ നീ എത്ര പരിശുദ്ധനാണ്, നിനക്കാണ് അഖില സ്തുതി. ഇലൽ മസ്ജിദിൽ അഖ്സ, ആ മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര തിരിച്ചില്ലേ, അല്ലദീ ബാറക്ന ഹൗലഹു, പരിശുദ്ധമായ ഫലസ്തീനിന്റെ മണ്ണ്, മസ്ജിദുൽ അഖ്സയുടെ മണ്ണിന് അല്ലാഹു ആ നാടിനെ ബർക്കത്ത് കൊണ്ട് അനുഗ്രഹീതമാക്കിയില്ലേ? ഐ മഹബത്തുൽ മലായിക, മലാകമാർ ഇറങ്ങുന്ന സ്ഥലമാണത്, മഖറുൽ അംബിയ, അംബിയാക്കളുടെ താമസ സ്ഥലമാണ് മഖ്ബറത്തുൽ അംബിയ, എത്രയോ അംബിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന സ്ഥലമാണ് ആ ഫലസ്തീനിൽ. ഒരുപാട് അത്ഭുതങ്ങളില്ലേ, ഒരുപാട് അത്ഭുതങ്ങളില്ലേ ഹബീബായ തങ്ങളെ? ഈ അത്ഭുതങ്ങൾ കാണിച്ചു ഞാൻ തരാം, ആ രാത്രി ജിബ്രീലിനോടൊപ്പം നിങ്ങൾ വരണമേ.
എല്ലാ പ്രയാണം ചെയ്യണമേ, അങ്ങ് ദുഃഖിക്കരുതേ, അങ്ങ് പ്രയാസപ്പെടരുതേ. ഫലസ്തീനിന്റെ മണ്ണിൽ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്, മസ്ജിദുൽ നഖ്സയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ മസ്ജിദുൽ നഖ്സയിൽ അങ്ങയെ പ്രതീക്ഷിച്ച് വലിയ ഒരു സംഘം തന്നെ ജമാഅത്ത് നമസ്കാരത്തിന് പ്രതീക്ഷയോടെ കാത്തിരിപ്പുണ്ട്. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് അങ്ങാണ് ഹബീബേ. ആ മസ്ജിദുൽ നഖ്സയുടെ ഒരോരത്തേക്ക് അങ്ങേക്ക് മാത്രം കാണാൻ പാകത്തിന് ഹൂറുൽ ഐങ്ങളെ അല്ലാഹു പ്രതിഷ്ഠിച്ചുണ്ട് ഹബീബേ. അവരെയും ഒന്ന് സന്ദർശിച്ചിട്ട് പോകണേ. നമ്മളിപ്പോ പോയ ഊർലിയെ കാണാൻ പറ്റില്ല, ഫലസ്തീനിലെ ഊർലിയെ കാണാൻ പറ്റുള്ളൂ. ഒറിജിനൽ ഊർലിങ്ങളെ അല്ലാഹു തആല അവിടെ നബിദങ്ങൾക്ക് വേണ്ടി അവിടെ കൊണ്ടുവന്നു. ഒറിജിനൽ ഊർലിങ്ങളെ എല്ലാവർക്കും ഇമാമത്ത് നിർത്തി. ചരിത്രം ഒരുപാടുണ്ട്. മിഹ്റാജ് ഇസ്ലാം മിഹ്റാജ് പറഞ്ഞാൽ നമുക്ക് ഇന്നൊന്നും നമ്മുടെ വിഷയത്തിലേക്കൊന്നും പോകാൻ പറ്റൂല. നമ്മൾ അതിലെ രാവായതുകൊണ്ട് അവിടെ കൊണ്ട് തുടങ്ങട്ടെ. ഒരു തബറുക്കിന് വേണ്ടി പറഞ്ഞല്ലേ. അപ്പൊ നമ്മളത് അങ്ങനെ തുടക്കമൊന്നേ ഉള്ളൂ. തുടക്കം കൊണ്ടിട്ട് നമുക്ക് നേരെ വേറെ വിഷയത്തിലേക്കടാ. തുടക്കം പറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം കൂടെ ഒത്തി വന്ന രാവാ നമുക്കറിയില്ല. ഇന്ന് നോക്കിയപ്പോ 27 ആവും. ഞങ്ങളുടെ നാട്ടിൽ ഇനി എന്താണെന്നറിയില്ല. ഇപ്പൊ എല്ലായിടത്തും അങ്ങനെയാണ്. പണ്ട് മറ്റേ ഓരോ ജില്ലക്കും ഓരോ പെരുന്നാളാണ്. ഇപ്പൊ ഇതെല്ലാം കൂടെ ഏകോപിപ്പിച്ചത് കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പൊ അങ്ങനെ അങ്ങനെ അള്ളാഹു തആല ഒരുപാട് ഗുണങ്ങളെല്ലാം അവിടെ ചെയ്തു. പിന്നെ ആ യാത്രയിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ സംഭവങ്ങൾ തന്നെയാണ്. അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റിയ കേസായിട്ടല്ല. അതൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്ത ഒരു ഇസ്ലാം മിഹ്റാജ് മാത്രം വിഷയാക്കി പറയണം. അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുന്നു, അള്ളാഹുവിനെ കാണാൻ പോകുന്നു. ബർക്കത്ത് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ അവിടെയെല്ലാം. ബാറക്കന ഹൗലഹു എന്ന് പറഞ്ഞ പരിസരങ്ങളെല്ലാം ബർക്കത്താണ്. അതാണ് ഒരുപാട് ഒരുപാട് സംഭവങ്ങളാണ് അവിടെ ഉള്ളത്. പോകണം, പോകാൻ തൗഫീഖ് അള്ളാഹു നൽകട്ടെ. നമുക്കവിടെ പോകാൻ തൗഫീഖ് നൽകട്ടെ. ഞങ്ങൾ പോയിരുന്നു, ഞാൻ പോയിരുന്നു, പക്ഷേ എന്നെ അങ്ങോട്ടേക്ക് കയറ്റിയില്ല. എന്താണ്, ഇസ്രയേലുകാർ തടഞ്ഞ്. താടിയൊക്കെ ഉള്ളതുകൊണ്ട് കയറ്റിയില്ല. പിന്നെ തിരിച്ചു വന്നു. ഇനി എന്തെങ്കിലും പോകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അതങ്ങനെ തന്നെയാണ്, ജൂതന്മാരുടെ കൈകളിലാണല്ലോ അതെല്ലാം. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവിടേക്ക് പോകേണ്ടത് തന്നെയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ തന്നെയാണ്, അത് കാണേണ്ടത് തന്നെയാണ്. ആ മസ്ജിദിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കാൻ അല്ലാ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. നാദാ, ഈ പുണ്യമായ സ്ഥലത്ത് വെച്ച് ഞങ്ങൾ ഈ രാവിലെ വെച്ച് നിന്നോട് ചോദിക്കുകയാണ്, മരിക്കുന്നതിന് മുമ്പ് ആ മസ്ജിദുൽ അഖ്സയിൽ 2 റക്അത്ത് നമസ്കരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഇൻഷാ ഇവിടെ വെച്ച് ചെയ്ത ദുആയ്ക്കല്ല ഇജാബത്തിന്റെ. ഇത് എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യമായിരിക്കും. നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹ്. അങ്ങനെ പോയിട്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്ന് അള്ളാഹു തആലയായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഒക്കെ നടന്നു. ഒരുപാട് ചരിത്രങ്ങളൊക്കെയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടി, എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഒരു സമ്മാനം തരണം. എങ്ങനെയാണ് സമ്മാനം? അള്ളാഹു അങ്ങോട്ട് സ്വീകരിച്ചു നബിയെ. ഇല്ല, പ്രസംഗിക്കുമ്പോ പ്രസംഗം കേൾക്കുമ്പോ വേർക്കും ഇരുന്നു. ഇങ്ങനെ അങ്ങോട്ട് അള്ളാഹു തആല സ്വീകരിച്ചു. നമ്മൾ അത്തഹിയാത്ത് ഓതുന്ന എവിടുന്ന് കിട്ടിയതാ? നമ്മൾ ഈ ഓതുന്ന അത്തഹിയാത്തില്ലേ, അത്തഹിയാത്തു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് സലാം പറയാണ്. തഹിയ്യത്ത് തഹിയ്യത്ത് അങ്ങോട്ട് പറയാണ്. അല്ലാഹുക്ക് എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധ ആരാധനകളും എല്ലാവിധ കാണിക്കയും എല്ലാം ഇതാ ഞാൻ സമർപ്പിക്കുകയാണ്. ഉടനെ അല്ലാഹുവിന്റെ മറുപടി, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുല്ലാഹി വബറകാത്തു. അല്ലാഹുവിന്റെ മറുപടി. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുക്ക് സലാം ചൊല്ലിയപ്പോ, അഭിവാദ്യം അർപ്പിച്ചപ്പോ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു മറുപടി നൽകുകയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുല്ലാഹി വബറകാത്തു. നബിയെ, അങ്ങേക്ക് മാത്രം സലാമത്ത്, ശാന്തി, കാരുണ്യം, സമാധാനം എല്ലാം ഉണ്ടാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യാഭിവാദം ലഭിച്ചപ്പോ നബിയുന റസൂലുള്ളാഹി തങ്ങൾക്ക് തൃപ്തിയായിട്ടില്ല.
വിളിച്ചിട്ട് അല്ലാഹുവിന്റെ അടുക്കൽ പോയി അല്ലാഹുവിന് അഭിവാദ്യം നൽകി അല്ലാ മറുപടിയും കൊടുത്തപ്പോ നബിക്ക് ഇഷ്ടായില്ലേ? ഇല്ല. എന്താ ഇഷ്ടാകാഞ്ഞത്? ഈ പൈക്കത്തുള്ള നമ്മളെ കുറിച്ച് നബിതങ്ങൾ ആലോചിച്ചു പോയി, കൊല്ലത്തുള്ള ഞങ്ങളെ കുറിച്ച് നബിതങ്ങൾ ആലോചിച്ചു പോയി. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടം മുതൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ഉമ്മത്തികളെ കുറിച്ചും ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ആലോചിച്ചു പോയി. നമ്മൾ നബിയെ മറക്കുന്നവരാണ്, പക്ഷേ നബിതങ്ങൾ നമ്മെ മറക്കുകയില്ല. ആ ഹബീബായ തങ്ങൾ അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവേ എനിക്ക് മാത്രം നിന്റെ സമാധാനവും സലാമും മതിയാവുകയില്ല. എന്റെ ഉമ്മത്തികളുണ്ടല്ലോ എനിക്ക് വേണ്ടി സലാത്തുകൾ ചൊല്ലുന്നവർ, എനിക്ക് വേണ്ടി സലാമുകൾ ഒരുവിടുന്നവർ, എനിക്ക് വേണ്ടി വസീല തേടുന്നവർ, എന്റെ ഉമ്മത്തികൾ കൂടി സലാമത്ത് വേണമേ. അതിനു വേണ്ടിയാണ് അള്ളാഹുവേ നിന്റെ ദർബാറിലേക്ക് ഞാൻ എത്തിയത്. അതുകൊണ്ട് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന മുഴുവൻ അനുയായികൾ നിന്റെ സലാം എന്റെ കൈകളിൽ ഏൽപ്പിക്കണേ. കണ്ടോ, കണ്ടോ, നമ്മൾ ദുബായിക്ക് പോയി, ഒരാൾ വിളിച്ചു ദുബായിക്ക് ഇ പി ഉസ്താദെ ബരി, നമ്മൾ പോയി, നല്ല ഒരു മൊബൈൽ തന്നിന്, ആഹാ മാഷാല്ലാ, നമ്മൾ പോക്കറ്റിൽ വെക്കും. ഇല്ലപ്പ എന്നെ കൊണ്ടുവന്ന ഒരാളുണ്ടപ്പാ ചങ്ങാതി, അവനും കൂടെ ഒരു ചെറിയൊരു മൊബൈൽ കൊടുക്കുമ്പോ നമ്മൾ പറയും, ഇല്ല ഇല്ല നമുക്ക് കിട്ടിയ, ഇനി ഓൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്ക. ഇതാണ് നമ്മുടെ സ്വന്തം അല്ല പേഴ്സണാലിറ്റി, നമ്മുടെ സ്വന്തം കാര്യമല്ല. എന്നാൽ എന്നെക്ക് നിനക്ക് ഇതിലേക്ക് കൊണ്ടുപോയ ആൾക്ക് അയാൾ കൂടെ ഒരു ഒരു ചെറിയ മൊബൈൽ കൊണ്ടുപോകുമ്പോൾ ഒന്ന് കൊടുക്കാൻ വേണ്ടി എന്തെല്ലാം വേണ്ടത്? അതുണ്ടോ? അതുണ്ടോ? നമ്മുടെ കാര്യം അസ്സലാമ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ. എന്നാ നബി തങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങോട്ട് സലാം കൊടുത്തപ്പോ അല്ലാഹു റസൂൽ പറഞ്ഞു, ഇല്ല എന്റെ അനുയായികൾക്ക് കൂടി നീ ഒരു സമ്മാനം തരണം. അതെയാ, അത്രയ്ക്ക് സ്നേഹമുണ്ടോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അസ്സലാമു അലൈനാ وعلى عباد الله الصالحين എങ്കിൽ പിടിച്ചോ ഹബീബേ, അവിടുത്തെ ആഗ്രഹം പോലെ അവിടുത്തെ ഉത്തമരായ അനുയായികൾക്ക്, സദ്വൃത്തരായ അനുയായികൾക്ക് അല്ലാഹുവിന്റെ സലാമത്തും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. എനിക്കിപ്പോഴാണ് ഇഷ്ടപ്പെടുന്നത്, എനിക്കിപ്പോഴാണ് ഇഷ്ടപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമല്ല, അപ്പൊ നബിതങ്ങൾക്ക് നമ്മൾ ആദ്യം സലാത്ത് ചൊല്ലും, അതിനുശേഷം മുഴുവൻ പേർക്കും. അള്ളാഹുവിനെ ആരാധിക്കുന്ന സ്വാലിഹീങ്ങളായ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, ഔലിയാക്കൾ, മഹാന്മാർ, അയ്മത്തുൽ മുജ്തഹിദീങ്ങൾ, ഹലഫുകൾ, സലഫു സ്വാലിഹീങ്ങൾ, അവർക്കെല്ലാം സലാമത്താണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാരഥന്മാർക്ക് സലാമത്താണ്. നമ്മൾ ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന ഈ ഓരോ വാക്കുകളിലും അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ച് അവന് വേണ്ടി നമ്മൾ ശിരസ്കരാകുന്ന സത്യവിശ്വാസികളുണ്ടല്ലോ, അവർക്കെല്ലാം ഓരോ സത്യവിശ്വാസിയുടെ നമസ്കാരത്തിലൂടെ സലാം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എല്ലാ സ്വാലിഹീങ്ങൾക്കും അള്ളാഹുവിന്റെ സലാമത്തുണ്ടാകട്ടെ എന്ന് ഓരോ നമസ്കാരത്തിലും ഞാൻ നമ്മൾ ദുആ ചെയ്യുകയാണ്. നബിതങ്ങൾക്ക് മാത്രം കൊടുത്തോണ്ട് സന്തോഷമില്ല. അപ്പൊ അള്ളാഹു അവിടെ വെച്ച് നമുക്ക് സമ്മാനം കൊടുത്തത് ഈ രാവിലാണ്. എന്നിട്ട് അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിച്ച് നബിതങ്ങളിലേക്ക് എത്തിപ്പെട്ട് നാളെ ഹബീബായ തങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ സുഖിക്കാൻ ഒരു ബോർഡിംഗ് പാസ് അള്ളാഹു തആല ഏൽപ്പിച്ചു. അതായത് കൊണ്ട് കൊടുത്തു 50 വഖത്ത് നിസ്കാരം കൊടുത്തു. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. നമ്മളൊക്കെ ഇപ്പൊ വിലപേശാറല്ലേ, ആദ്യമായിട്ട് വിലപേശിയത് നബിതങ്ങളാ. ഏയ് ഇത് എത്ര റുപ്യാപ്പാ? അയ്യായിരം റുപ്യ എങ്ങനെപ്പാ? നമുക്ക് കയ്യില്ലപ്പാ 5000 റുപ്യ. ഇല്ലപ്പാ വേറെ കോവിഡ് അല്ലേ, വേലയില്ല, ജോലിയില്ല, എന്തും ഇല്ലപ്പാ. 5000 റുപ്യ
അമ്പത് വക്കത്ത് നമസ്കാരം നമ്മുടെ മേലെ നിർബന്ധമാക്കിയാൽ നമുക്ക് പണിയെടുക്കാൻ കഴിയോ? സ്കൂളിൽ പോകാൻ കഴിയോ? വേറെ പറയാൻ കഴിയോ? നമുക്ക് ഒരു പരിപാടിയും നടക്കൂല. ഒരു വക്കത്ത് കഴിഞ്ഞ പാടെ അടുത്ത വക്കത്ത്, ഒരു വക്കത്ത് കഴിഞ്ഞ പാടെ അടുത്ത വക്കത്ത്, ഒരു വക്കത്ത് കഴിഞ്ഞ പാടെ അടുത്ത വക്കത്ത്, അമ്പത് വക്കത്ത് ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ട് നമ്മളും മലക്കുകളെ പോലെ കഴിയേണ്ടി വരും. ഇവിടെ ഒരു കാറും വിൽക്കൂല, ഒരു വണ്ടി ഓടിക്കാൻ പറ്റൂല, ഒരു ട്രെയിനും നടക്കൂല, ഒന്നും വണ്ടി നടക്കൂല. അമ്പത് വക്കത്ത് കഴിയില്ല. പടച്ചോ ഒന്ന് കുറയ്ക്ക് ഉടച്ചോ, ഒരു പത്താക്കി കുറച്ച് ഇല്ല, കുറച്ച് കുറച്ചുകൂടെ കുറയ്ക്ക് ഉടച്ചോ, എന്നാ ഇരുപതാക്കി ഇല്ല, കുറച്ചുകൂടെ കുറയ്ക്കില്ല. ഒരുപാട് മുതുകെല്ലാം വേദനയുള്ളവരുണ്ട്, ഊരക്ക് പ്രശ്നമുള്ളവരുണ്ട്. ഇല്ലപ്പാ കുറച്ചുകൂടെ കുറയ്ക്കപ്പാ, അങ്ങനെ പറഞ്ഞു 35 ആക്കി, 40 ആക്കി, 45 ആക്കി, ലാസ്റ്റ് 5 ഉള്ളു. ഇനി കുറയ്ക്കാൻ പറ്റില്ല, മുമ്പേ പറ്റൂല, ഇനി പറ്റൂല. അമ്പത് വക്കത്ത് നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ 45 കൺസെഷൻ ചെയ്തിട്ട് കേവലം 5 മാത്രം ഒതുക്കി ഹബീബായ തങ്ങളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി അവിടുത്തെ അനുയായികൾക്ക് കൊടുക്കണേ. ആ ഓരോ വഖത്തിലും ഈ ഇസ്റാ മിഅ്റാജിന്റെ സന്ദേശങ്ങളുണ്ട്. അതല്ലയോ നമ്മുടെ അത്തഹിയാത്ത്? ആ അത്തഹിയാത്ത് ഇല്ലെങ്കിൽ നമ്മുടെ നമസ്കാരം ശരിയാകുമോ? നമുക്കും എല്ലാ സദ്വൃത്തരുടെ മേലും അള്ളാഹുവിന്റെ ശാന്തി സമാധാനം ഉണ്ടാകട്ടെ. അവിടെയാണ്, അതാണ് എല്ലാ വക്കത്തിലും ദുആ. ഈ ദുആ മതി നമുക്ക് രക്ഷപ്പെടാൻ. ഇതിനി നമുക്ക് എതിരെ ഏത് ശൈത്താങ്ങൾ വന്നാലും, ഏത് പിശാചികൾ വന്നാലും, ഏത് ഭരണകൂടങ്ങൾ വന്നാലും, അൽഹംദുലില്ലാഹ്, ഇതൊരു മുഖ്ലിസായ ഒരു മനുഷ്യന്റെ നാവിൽ നിന്നുമുള്ള ദുആയാണെങ്കിൽ അവന് സലാമത്താണ്. അങ്ങനെ സലാമത്ത് കിട്ടിയാണ് അല്ലാഹുവിന്റെ ഔലിയാക്കള്, അങ്ങനെ സലാമത്ത് കിട്ടിയാണ് സാലിഹീങ്ങളായ അല്ലാഹുവിന്റെ ആരിഫീങ്ങള്. ഇന്ന് ആ സലാമത്ത് അവർക്കുണ്ട്. അവർക്ക് ആരാ പ്രൊട്ടക്ഷൻ കൊടുത്തത്? മൊയ്തീ ഷേഖ് റളിയല്ലാഹുവിന് എത്ര പ്രൊട്ടക്ഷന്മാരുണ്ടായിരുന്നു, എത്ര ഗൺമാന്മാരുണ്ടായിരുന്നു. ഇന്നും ജീവിച്ചിരിക്കുന്ന എത്ര മഹാന്മാരുണ്ട്, അവർക്ക് എത്ര ഗൺമാന്മാരുണ്ട്. ഒരു ഗൺമാനം അവർക്ക് വേണ്ട, അവർക്ക് അല്ലാന്റെ ഭാഗത്ത് പ്രത്യേകമായ പ്രൊട്ടക്ഷനാണ് ഈ ദുആയാണ്. നമസ്കാരത്തിൽ നമുക്ക് വേണ്ടിയുള്ള ദുആ, നമ്മുടെ ഈ സലാമത്തിന് വേണ്ടിയുള്ള ദുആ. ഈ ദുആ ഉള്ളത് കൊണ്ടായിരുന്നു കോവിഡ് വന്നിട്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ എല്ലാരും അടിച്ചു പോകൂലെ. ഈ മാസ്കും ബൂസ്കും ഒക്കെ ഇട്ടിട്ട് എത്ര പേര് രക്ഷപ്പെടാനാണ്? അള്ളാന്റെ ഒറിജിനൽ ഭാഗത്ത് നിന്ന് വരുന്ന ആ വായുവിൽ നിന്ന് ഈ രോഗം വ്യാപിച്ചിരുന്നുവെങ്കിൽ നമ്മളൊന്നും ഇപ്പോൾ വാതും കാണൂല, ഉറൂസും കാണൂല, ഒരു മണ്ണാങ്കട്ട ഇവിടെ കാണൂല. എല്ലാം മയ്യത്തിന്റെ മണ്ണിന് അടിയിൽ പോയി കിടക്കും, ആരുണ്ടാവൂല, ഒരു മനുഷ്യനും കാണൂല. പക്ഷെ അല്ലാ നമ്മളെ സഹായിച്ചു. സലാമത്ത് എവിടെ നിന്ന് കിട്ടി? എല്ലാ വക്കത്തിലും മിഅ്റാജിന്റെ രാവിലെ കിട്ടിയ ആ ഒരു ദുആ ഇന്ന് ഞങ്ങള് അത് പാലിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യുന്നു. അതിന്റെ പേരിൽ അല്ലാ ഞങ്ങൾക്ക് സലാമത്ത് നൽകുന്നുണ്ട്. അത്തഹിയാത്ത് കൊണ്ട് നിർത്തുന്നില്ല, നിസ്കാരം കഴിഞ്ഞ പാടെ എന്താ ചെയ്യുന്നത്? അല്ലാഹുമ്മ അന്ത സലാം വമിൻക സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം. നിന്റെ ഭാഗത്ത് നിന്നാണ് സലാം, നീയാണ് സലാമത്ത് നൽകേണ്ടവൻ. ഞങ്ങളെ നീ സലാമത്തോടുകൂടി ജീവിപ്പിക്കണമേ നാഥാ. ഓരോ വഖത്തുകളും ഓരോ വ്യക്തികളും അവൻ സ്വമേധയാ മസ്ജിദുകളിൽ നിന്ന് ദുആ ചെയ്യുമ്പോ ആ ദുആയുടെ ബർക്കത്ത് കൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മൾ ഈ മഹാമാരിയിലൂടെയും അല്ലാഹു നമുക്ക് രക്ഷ നൽകി അനുഗ്രഹിച്ചത്. അതേപോലെ തന്നെയാണ് പരസ്പരം നമ്മൾ കൈമാറുന്ന ഒരു മെസ്സേജും. അത് പരിശുദ്ധമായ ഇതേ ദിവസത്തിൽ നമുക്ക് ലഭിച്ചതാണ്, സ്വർഗലോകത്ത് നിന്ന് അല്ലാഹു നൽകിയതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അതിലും വലിയ ചരിത്രമുണ്ട്. സ്വർഗത്തിൽ നിന്ന് കിട്ടിയതാണ്, അതിനു വലിയ സ്വലാത്തു വസ്സലാം മുതൽ കിട്ടിയതാണ്, ആദം നബി മുതൽ കിട്ടിയതാണ് അസ്സലാമു അലൈക്കും. അല്ല നമ്മുടെ നാട്ടുകാരൊന്നും ഉണ്ടാക്കിയതൊന്നും അല്ല, അല്ലാഹ് ഉണ്ടാക്കിയതാണ് അസ്സലാം. ഈ സലാം ഉണ്ടാക്കിയത് അല്ലാഹ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു സലാം പറയാൻ പറഞ്ഞു, അല്ലാഹു തആല സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞതുകൊണ്ട് അവിടെ കുറച്ച് മലക്കൾ ഇരിപ്പുണ്ട്, അങ്ങോട്ടേക്ക് പോയി സലാം പറയാൻ പറഞ്ഞു. അങ്ങോട്ട് പോയി സലാം പറഞ്ഞു, വഅലൈക്കും അസ്സലാം, അത് പോരാ, റഹ്മത്തുള്ള പോരാ, വബറകാതുഹു മൂന്നും കിട്ടണം. അപ്പൊ റഹ്മത്തും ബർക്കത്തും നമുക്ക് വേണം, അസ്സലാമത്ത് മാത്രം പോരാ, ഇത് മൂന്നും വേണം.
അതുകൊണ്ടാണ് അസ്സലാം വാലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ പോരാന്ന് പറയും. ഇല്ല പോരാ, റഹ്മത്തുള്ള അതും വേണം, ഇന്നും പോരാ, ഇന്നും വേണം, വ ബറകാത്തു കബടിച്ചോ. ഇത് മൂന്നും കിട്ടി. അതാണ് ഒരാൾ സലാം പറഞ്ഞാൽ മൂന്ന് മടക്കണം തിരിച്ച്. അസ്സലാം വാലൈക്കും, വാലൈക്കും സലാം, പോരാ, അസ്സലാം വാലൈക്കും. എല്ലാ മേഖലകളിലും റഹ്മത്തും ബർക്കത്തും ഉണ്ട്. വിശദീകരിക്കാൻ സമയമില്ല, ഒരുപാട് വിഷയമാണ്. പള്ളി കയറുമ്പോൾ റഹ്മത്തുണ്ട്, അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക്. ഇറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക റഹ്മതിക്. മയ്യത്ത് കൊണ്ടുവെക്കുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. ബിസ്മി ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ അർറഹീം. എവിടെയാ ഇല്ലാത്തത്? ഏത് മേഖലകളിലാ ഇല്ലാത്തത്? എല്ലാ മേഖലകളും പരിശോധിച്ച് വെക്കോ, റഹ്മത്തും ബർക്കത്തും ഉണ്ട്. പരിശുദ്ധ റമളാൻ മാസത്തിന്റെ ആദ്യത്തെ പത്ത്, اللهم ارحمني يا ارحم الراحمين، اللهم ارحمنا يا ارحم الراحمين. رحمتാണ് അടുത്തത്. റഹ്മത്ത്, ബർക്കത്ത്, സലാമത്ത്, ഇത് മൂന്നും നമുക്ക് ഉണ്ടാകണം. ഇത് മൂന്നും സദാ ഉണ്ടാവാനാണ് നമ്മൾ സലാം പറയാൻ പറയുന്നത്. നബിദങ്ങള് അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിച്ചുകൊള്ളുക. ഇതൊക്കെ സ്വർഗത്തിൽ നിന്ന് കിട്ടിയ മരുന്നുകളാണ്, ഇവിടുത്തെ ഒന്നും അല്ല. അതുകൊണ്ട് ആരും അതിൽ പിശുക്ക് കാണിക്കണ്ട. എല്ലാരും സലാം പറഞ്ഞോളി, സമുദായത്തിനോട് ദുആ ചെയ്തോളി. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. സമസ്ത മണ്ഡലങ്ങളിലും സകലർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ് എന്ന മനസ്സിൽ നിയത്തി ചെയ്ത് സലാം ചൊല്ലിക്കൊള്ള, ദുആ ചെയ്തോളി. നമുക്ക് അല്ലാഹു സലാമത്ത് നൽകും. അതാണ് പരിശുദ്ധമായ സൂറത്ത് യാസീൻ. യാസീൻ സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആയത്തല്ലേ, സൂറത്തല്ലേ. അത് നമ്മൾ ഓതുമ്പോ അതിലുമില്ലേ, സലാമുൻ ഖൗലൻ മിൻ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിൻ റബ്ബിർ റഹീം. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, സാലിഹീങ്ങൾ മുറബ്ബികളായ ശൈഖന്മാര് പറയുന്നു, നിങ്ങൾക്ക് രോഗമുണ്ടോ മാറാ രോഗമാണോ സൂറത്ത് യാസീൻ നിങ്ങൾ അവന്റെ അരികിൽ പോയിരുന്ന് പാരായണം ചെയ്യണേ. ഓരോ മുബീനെത്തുമ്പോഴും ഓതണേ, ഊതണേ. ഊതിയതിന് ശേഷം 28 പ്രാവശ്യം സലാമൻ ഔലമ്മ റബ്ബിർ റഹീം എന്ന് പറഞ്ഞ് അവന്റെ മേൽ ഊതണേ. അങ്ങനെ 7 മുബീനിൽ മാത്രമല്ല, അതിനിടയിൽ വരുന്ന സലാമുൻ ഖൗലമ്മ റബ്ബിർ റഹീം എന്ന ആയത്ത് വരുമ്പോൾ അവിടെയും നിങ്ങൾ 28 പ്രാവശ്യം സലാമുൻ ഖൗലമ്മ റബ്ബിർ റഹീം, സലാമുൻ ഖൗലമ്മ റബ്ബിർ റഹീം, സലാമുൻ ഖൗലമ്മ റബ്ബിർ റഹീം എന്ന് ഓതിയിട്ട് ആരോഗ്യയുടെ മേൽ ഊതണേ. ശിഫയാകും, മുജറബാണ്, തജറബാണ്. ഇതിൽ ചോദിച്ചാൽ ഇല്ല, പക്ഷേ മഹാന്മാരായ പണ്ഡിതന്മാർ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗമാണ്. പിന്നെ ഹദീസുകളിന്റെ പല ഭാഗങ്ങളിലൂടെ പരതുമ്പോ ഇതിന്റെ ഓരോ അംശങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ഖുർആൻ ഷിഫയാ. മാരകമായ രോഗം പിടിപെട്ട് കിടക്കുന്നവർ, മാരാവ്യാധിയുമായി കഷ്ടപ്പെടുന്നവർ, അവർക്കരികിൽ പോയിരുന്ന് നിങ്ങളിത് ഓതിയിട്ട് അവരുടെ മേലേക്ക് ഊതണേ. അടുത്ത സമയത്ത് ഹലാൽ വിവാദം വന്നു, ഊതാൻ പാടില്ല. ഞാൻ ഇനി അതിലേക്കൊന്നും കിടക്കുന്നില്ല. എല്ലാത്തിലും ഊതാതെ ഒരു പരിപാടി നടക്കൂല, എല്ലാത്തിലും ഊതിയെ പറ്റൂ. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു കേക്ക് ഉണ്ടാക്കി അത് മുറിച്ചിട്ട് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഷൂന്നും പറഞ്ഞിട്ട് ഊതാറില്ലേ? അത് പിന്നെ ഏത് ഊത്താത്? ആയത്തെ കുറിച്ച് ചോദിച്ചിട്ട് ഊതിയതാത്? ജോർജ് ബെർണാഡ്സ് ഓതി ഊതിയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ജമൈക്കല്ലോ ഉഷാറായിട്ട്. അപ്പൊ മനസ്സിലായില്ലേ? അങ്ങനെ ഊതാറില്ലേ? ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ബൈക്ക് ഇട്ട് അതിനകത്ത് വലിയൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഊതി വിടുന്ന എന്താ ആ ഊത്ത്? പിന്നെ എന്ത് ഊത്ത്? ആ ഊത്തിന്റെ പേരെന്താ? അത് താവൂത്ത്. അത് താവൂത്ത്. നമ്മളിത് മന്ത്രിച്ചിട്ട് ഓതി ഊതി കൊടുക്കുക. അത് നബിതങ്ങൾ പഠിപ്പിച്ചു. അത് നബിതങ്ങൾ പഠിപ്പിച്ചാണ്, അല്ലാതെ വേറെ ആരും പഠിപ്പിച്ചു ഒന്നുമല്ല. അപ്പൊ നബിതങ്ങൾ പഠിപ്പിച്ച് നമ്മൾ ഊതണം. ഒരു രോഗിക്ക് അടുത്ത് വരുന്ന അവനൊരു ശാന്തിയാണ്, അവനൊരു സമാധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഒരു പിന്നെ പാത്രത്തില് വെള്ളവുമായിട്ട് ഇങ്ങനെ ആളുകൾ നിൽക്കും. ഭയങ്കരമായ തണുപ്പിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാത്രത്തിൽ കൈയിട്ട് കൊടുക്കും. ഒരു ബർക്കത്ത് വെള്ളത്തിൽ കൈയിടും. ഭയങ്കര കൊടും തണുപ്പുള്ള സമയത്ത് പോലും
കൈയിട്ട് കൊടുക്കും, ഒരു ബർക്കത്ത് അവരോട് കുടിക്കും, അവർക്ക് അതിന്റെ ശിഫ കിട്ടും. നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി നോക്കിയിട്ടുണ്ടോ? ഈ പറയുന്ന സംഘപരിവാറുടെ മക്കളെല്ലാം അവിടെ റോഡ് സൈഡിൽ ആ പള്ളിയിൽ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു. നിസ്കാരം കഴിഞ്ഞ പാടെ, നിസ്കാരം കഴിഞ്ഞ പാടെ അവരിങ്ങനെ അവിടെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഇങ്ങനെ ഊതി കൊടുക്കണം. നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി നിൽക്കോ? കർണാടകത്തിലുണ്ടോ എനിക്കറിയില്ല, കർണാടക ഞാൻ കണ്ടില്ല, തമിഴ്നാട്ടിലുണ്ട്. ഹിന്ദുക്കൾ എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളല്ല, അവരിങ്ങനെ റോഡ് സൈഡിൽ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പള്ളിയുടെ വാതിലിൽ നേരത്തെ വന്ന് നിൽക്കും. അങ്ങനെ പള്ളിയുടെ വാതിലിൽ വന്ന് നിൽക്കും, ഇങ്ങനെ കുട്ടികളെ എടുത്തിട്ട് ഒക്കത്ത് പിടിച്ചുകൊണ്ട് നിൽക്കും. ഇങ്ങനെ ഊതി കൊടുക്കണം, നമ്മളെല്ലാവരും ഊതണം അവിടെ. ഹിന്ദുക്കളാ ഒട്ട് തൊട്ടവര് നമ്മൾ ചിന്തിക്കണം, അവർക്കതൊരു വിശ്വാസമുണ്ട്. കാരണം നമ്മൾ ദുആ ചെയ്തിട്ട് ഇറങ്ങുന്നവരാണ്, ഖുർആൻ ഓതിട്ട് ഇറങ്ങുന്നവരാണ്, അള്ളാഹുവിനെ സ്തുതിച്ചിട്ട് ഇറങ്ങുന്നവരാണ്. അങ്ങനെ ഇറങ്ങുമ്പോൾ ആ ദുആയ്ക്ക് കബൂലിയത്ത് ഉണ്ടാകും. ഒന്നുവെടുത്തിട്ടുള്ള സമയങ്ങളാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ സംസാരിക്കരുതെന്ന് പറയുന്നത്, അനാവശ്യമായതൊന്നും സംസാരിക്കാൻ പാടില്ല. ആ സമയത്ത് അങ്ങനെ കബൂലായാൽ പോയത് അടഞ്ഞു, അവന്റെ വാൾ വടഞ്ഞു പോകും. കണ്ടു, സൂക്ഷിക്കണം, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമുക്ക് സ്വർഗത്തിൽ നിന്ന് അല്ലാഹു തആല കൊണ്ടുവന്ന ഏറ്റവും വലിയ പത്തലും കോഴിക്കറി അഞ്ചോക്ക് നിസ്കാരം. ഇവിടുത്തെ പത്തലും ബീഫും അറിയാം ഇവിടെ അല്ലേ? ദുബായിലേക്ക് പോകുമ്പോ എയർപോർട്ടിൽ നിന്ന് ഓം ബീഫ്, എയർപോർട്ടിൽ ഓന്റെ റൂമിന്റെ ഇടയിൽ വെച്ച് വണ്ടി നിർത്തിയിട്ട് അവിടെ ഇരുന്ന് കട്ടഴിച്ചെടുത്തുന്നു. എന്തെന്നറിയോ, കുറയ്ക്ക് റൂമിൽ കൊണ്ടുപോയി അഞ്ചാറ് പേരുണ്ടാവും, എല്ലാവരും കൊടുക്കാൻ തേവില്ല. അപ്പൊ ഓൻ എന്താക്കും, ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കുക, അങ്ങനെ ഒടുക്ക തടിയാത്. ആർക്കും റൂമിൽ കൊണ്ടുപോയി എല്ലാവരും കൂടെ ബീഫ്, നല്ല ബീഫും പത്തലും, ബീഫ് വറവ് പത്തല്, നല്ല ബേക്കും ഒറ്റയ്ക്ക് റോഡ് സൈഡിൽ ഇരുന്നിട്ട്. അപ്പൊ അത് അവന്റെ ഇഷ്ടപ്പെട്ട ആഹാരം എന്നതുപോലെ അല്ലാഹു തആല നമുക്ക് നൽകിയ റൂഹിന്റെ ഭക്ഷണമാണ് നമസ്കാരം. എന്തിനാണ് നിസ്കരിക്കുന്നത് നിങ്ങൾക്കറിയോ? എന്തിനാണ് നിസ്കരിക്കുന്നത് അറിയോ? നിങ്ങൾക്ക് നിസ്കാരം വേണോ? എന്തിനാണ് നിങ്ങൾ നമസ്കരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? നബിയുന ഷഫിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹദീസ് നല്ലപോലെ കേട്ടോ, എന്തിനാണ് ഇന്ന ബൈന യദൈൽ ഖൽഖി ഖംസ അഖബാത്, നമുക്കിടയിൽ അഞ്ച് കടമ്പകൾ നമ്മൾ കടക്കേണ്ടതുണ്ട്. നമുക്കും ആഖിറവും തമ്മിൽ അഞ്ച് കടമ്പകൾ ഉണ്ട്. ആ അഞ്ച് കടമ്പകൾ കടന്നേ മതിയാവൂ. ലാ യഖ്തഉഹാ ഇല്ലാ കുല്ലു ളാമിരിം മഹ്സൂൽ. റബ്ബിനെ അമിതമായി ആരാധിച്ച് അവന്റെ തൃപ്തി കരസ്ഥമാക്കിയവർക്കല്ലാതെ ആ അഞ്ച് കടമ്പകൾ കടക്കാൻ സാധ്യമല്ല. വെറുതെ അല്ല അല്ലാഹു സ്വർഗത്തിൽ നിന്ന് കൊടുത്തു വിട്ടത്, സ്വർഗത്തിൽ നിന്ന് അല്ലാഹു തആല വെറുതെ അല്ല ഇത് കൊടുത്തു വിട്ടത്. ഈ കടമ്പകൾ കടക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഹബീബായ തങ്ങള് സ്വഹാബത്തിനോട് വിളിച്ചു പറയുകയാണ്, സ്വഹാബ ഈ അഞ്ച് കടമ്പകൾ കടക്കാതെ ഒരാൾക്കും നാളെ രക്ഷപ്പെടാൻ സാധ്യമല്ല. സ്വഹാബത്തേ എന്ന് ഹബീബായ തങ്ങള് സ്വഹാബത്തിനോട് വിളിച്ചു പറയുകയാണ്. ഉടനെ അത് കേട്ട് നിന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നു ചോദിക്കുകയാണ്, വമാദാക യാ റസൂലല്ലാഹ് വമാഹിയ യാ റസൂല അതേതാണ് നബിയേ, അതേതാണ് ഹബീബേ, ആ അഞ്ച് കടമ്പകൾ ഒന്ന് പഠിപ്പിച്ചു തരുമോ നബിയേ? ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ സഹാബാക്കൾക്ക് അതൊരു ജിജ്ഞാസയായി. നാളെ ആഖിറത്തിൽ എത്തണമെങ്കിൽ, റബ്ബിനെ കാണണമെങ്കിൽ, സ്വർഗത്തിൽ എത്തണമെങ്കിൽ, നബി തങ്ങളോടൊപ്പം സഹവസിക്കണമെങ്കിൽ, ഹൂറികളെ വേണമോ? ഹൂറികളുടെ കണ്ണ് കാണണോ? ഹൂറികളുമായി ലഭിക്കണോ? ഈ അഞ്ച് കടമ്പകൾ കടന്നേ മതിയാവോ? അതൊന്ന് അറിയിച്ചു തരുമോ നബിയേ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുകയാണ്, അബൂബക്കറേ ഔവലുഹാ അൽ മൗത് വ ഗുസ്സതുഹു, അതിലൊന്നാമത്തത് മരണമാണ് അബൂബക്കറേ. ആ മരണമെന്ന് മാത്രമല്ല, അതിന്റെ കാഠിന്യമാണ്, അതിന്റെ കടുപ്പമാണ്, അതിന്റെ വേദനയാണ്, അതിന്റെ തീവ്രതയാണ്, അതിന്റെ വ്യഗ്രതയാണ്, ആ മലക്കുൽ മൗത്തിന്റെ ഭീകരമായ നോട്ടമാണ്, അവരുടെ ആക്രമമാണ്, അവർ നമ്മെ ആക്രോശിക്കലാണ്. ആ ഭയാനകതകൾ കടക്കാതെ രണ്ടാമത്തെ കടകത്തിലേക്ക് പോകാൻ കഴിയില്ല. ഒന്നാമതായി മരണമാണെന്ന് ഹബീബായ തങ്ങൾ
പഠിപ്പിക്കുമ്പോ നമ്മൾ കാണുമ്പോൾ ഒരാൾ മരിച്ചു കിടക്കുന്നത് സർവസാധാരണമായി ഞാനും നിങ്ങളും കാണുകയാണ്. ഇല്ല 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 ഇല്ല, അത് സാധാരണമല്ല, മരണം ഒരു യാഥാർത്ഥ്യമാണ്, അത് ഭയങ്കരമാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പിടികൂടിയ ആ മരണം നേരിൽ കണ്ടത് മഹതിയായ ആയിഷ ബീവിയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മാറി കിടന്നുകൊണ്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ ഇവിടെ നിന്ന് വിട പറഞ്ഞതെങ്കിൽ അവിടുത്തെ വേദന സഹിക്കവയ്യാതെ അസഹ്യമായ വേദന കൊണ്ട് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പോലും ആയിഷയോട് പറഞ്ഞു പോയില്ലേ, ആയിഷ ഇന്നലിൽ മൗത്തിന സകറാത്, ആയിഷേ ഈ മൗത്തിന് ഇത്ര വേദനയുണ്ടോ, ആയിഷേ ഇത്ര വേദനയുണ്ടോ, ആയിഷേ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആയിഷ 40 പേരുടെ കഴിവുള്ള പ്രവാചകനാണ്, ഞാൻ നിങ്ങളെ പോലെയല്ല, നിങ്ങളെക്കാൾ എത്രയോ വേറിട്ട വ്യക്തിയാണ് ഞാൻ, എനിക്ക് 40 പേരുടെ ശക്തിയുണ്ടെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഹബീബായ തങ്ങൾ വഫാത്തിന്റെ സമയത്ത് അസഹ്യമായ വേദന കൊണ്ട് കൈകൾ ഉയർത്താൻ കഴിയുന്നില്ല. ആയിഷ ബീവി കൈകൾ എടുത്ത് ഉയർത്തി പിടിച്ചപ്പോ തനിയെ താഴേക്ക് വീണു പോവുകയാ. ആയിഷ ബീവിയോട് പറയുകയാണ്, ആയിഷേ ഇന്നലിൽ മൗത്തില സകറാ, ഈ മൗത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷേ. അല്ലാഹുവിനോട് പറയുന്നു നബി തങ്ങൾ, അല്ലാഹുമ്മ ജഅൽനീ ലറഫീഖിൽ അഅലാ, പടച്ചവനെ നിന്നിലേക്ക് ഉന്നതനായ ആ നാഥനിലേക്ക് എന്റെ ഉത്തമ കൂട്ടുകാരനിലേക്ക് എന്നെ ഒന്ന് എത്തിക്കണേ, നിന്നിലേക്ക് എന്നെ ഒന്ന് എത്തിക്കണേ, ഈ വേദന അസഹ്യമാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായുള്ള മുറാഖബയാണ് മുനാജാത്താണ്. ആ മുനാജാത്തിലൂടെ പറയുകയാണ്, എന്നെ ഒന്ന് നിന്നിലേക്ക് എത്തിക്കണേ അല്ലാ. ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, എന്റെ ഹബീബിന്റെ മരണവേദന ഞാൻ കണ്ടതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ചതുപോലെയുള്ള ഒരു വേദന ഇനി ലോകത്ത് മറ്റാരും അനുഭവിക്കുകയേ ഇല്ല. എന്റെ ഹബീബ് അനുഭവിച്ചതുപോലെ ദുഃഖവും വേദന ഇനി ആര് ലോകത്ത് അനുഭവിക്കാൻ, അത്രയ്ക്കും വേദന നബിതങ്ങൾ അനുഭവിച്ചു. മരണം എന്റെ നമ്മൾക്ക് നിസ്സാരം. ഇന്നിപ്പോ ഒരു കുട്ടി മൊബൈൽ കൊടുക്കാത്ത ഒരു തൂങ്ങി മരിച്ചു. 12 വയസ്സുണ്ടാവും, 13 വയസ്സുണ്ടാവും, അല്ലെ 15 വയസ്സുണ്ടാവും. ഉമ്മ മൊബൈൽ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ തൂങ്ങി മരിച്ചു. മരണം എന്തെളുപ്പല്ലേ, മരിച്ചു നോക്കണം അറിയാ. മരണം എന്തെളുപ്പല്ലേ. ലായ തമന്നയന്ന അഹദുക്കും അൽ മൗത ലദുറ്ൻ അസാബ, നിങ്ങൾക്കൊരു ഇടങ്ങേർ വരുമ്പോ, ഒരു മുസീബത്ത് വരുമ്പോ മരിക്കാൻ നിങ്ങൾ കൊതിക്കരുതേ. മരിക്കാൻ അങ്ങനെ ആഗ്രഹിക്കരുത്, ചെറിയ പണിയല്ലത്. എല്ലാം തീർന്നു പോയി, അതോടെ അസ്തമിച്ചു, ഒരു തൗബാ ചെയ്യാൻ അവസരം ഇല്ല, തീർന്നു പോയില്ലേ. കല്ല ഇദാ ബലഗത്തി തറാഖി, കുഴിയിലേക്ക് ആത്മാവ് എത്തുന്ന സമയത്ത് ഇവൻ തന്നെ വേദന സഹിക്കവയ്യാതെ അസഹ്യമായ വേദന കൊണ്ട് വിളിച്ചു പറയുകയാ, വഖീല മൻ റാഖ്, ആരെങ്കിലും ഒന്ന് മന്ത്രി ചൂതിത്തരാനുണ്ടോ. സഹിക്കുന്നില്ല വേദന, സഹിക്കുന്നില്ല, അസഹ്യമായ വേദനയാണ്. മലക്കുകളുടെ സംഘട്ടനം ഞാൻ കാണുകയാണ്, മലക്കുകളുമായുള്ള സംഭാഷണത്തിലാണ്. എന്റെ ഓരോരോ രോമകൂമങ്ങൾ വേദനിക്കുന്നു, വേദനിക്കുന്നു, അതിൽ ഒരു പരിഹാരമായി ആരെങ്കിലും ഒന്നോതി തരാനുണ്ടോ എന്ന് മരണത്തോട് മല്ലടിക്കുന്ന മനുഷ്യൻ വിളിച്ചു പറയും അത്രേ. ആരറിയുന്നു, ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, അവൻ തന്നെ കരുതി ഞാൻ ഇപ്പോ മരിച്ചു പോകും, ഞാൻ ഇപ്പോ മരിച്ചു പോകും. അവന്റെ രണ്ട് കാലുകൾ മറ്റൊരു കാലുമായി കൂടി പിണയുകയാണ്, വേദന സഹിക്കാൻ കഴിയുന്നില്ല, ആ വേദന പുറത്തേക്കൊന്ന് വിളിച്ചു പറയാനും സാധിക്കുന്നില്ല. അവൻ വല്ലാത്ത ഗറുഗറ വിളിയിലാണ്. ആ സമയത്ത് അവൻ പറഞ്ഞു പോവുകയാ, റബ്ബി റജിഊ, ഒന്ന് മടക്കണേ അല്ലാ, ഒന്ന് മടക്കണേ അല്ലാ. പടച്ചവനെ, ഒരു 10 വർഷം കൂടെ, ഒരു 10 മാസം കൂടെ, ഒരു 10 ദിവസം കൂടി ഈ മരണത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ അല്ലാ. ഇവനാ രോഗശയ്യയിൽ നിന്ന് മരണത്തിന്റെ
കട്ടിലിൽ നിന്ന് ഇവൻ അല്ലാഹുവിനോട് കെഞ്ചുകയാണ്, യാചിക്കുകയാണ്. ചെറുപ്പക്കാരാ, മരണം നിനക്കൊരു പ്രശ്നമല്ല. യുവതികളെ, മരണം നിങ്ങൾക്കൊരു പ്രശ്നമല്ല. കാമുകന് വേണ്ടി നിങ്ങൾ കിണറ്റിൽ ചാടി മരിക്കുകയാണ്, കാമുകന് വേണ്ടി നിങ്ങൾ ആറ്റിൽ ചാടി മരിക്കുകയാണ്, പുഴയിൽ ചാടി മരിക്കുകയാണ്, നിങ്ങളുടെ കഴുത്തിൽ കയറിട്ട് കുരുക്കിട്ട് നിങ്ങൾ ആത്മഹത്യയിലേക്ക് ചാടുകയാ, മരണത്തോടെ എല്ലാം തീരുമെന്ന് നിങ്ങൾ കരുതുന്നു. ഇല്ല 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 ഇല്ല. സത്യമാണ്, സത്യമാണ്, സത്യമാണ്. മരണത്തോട് തുടക്കമാണ്, എല്ലാ കാര്യങ്ങളുടെയും തുടക്കമാണ്. ഈ ബോഡി മാത്രമാ മരിക്കുന്നത്, നിന്റെ ആത്മാവ് മരിക്കുന്നേ ഇല്ല. ആ ആത്മാവാണ് ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്, ആത്മാവാണ് ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്, ആത്മാവാണ് വേദന സഹിക്കാൻ പോകുന്നത്. ആ ആത്മാവിന്റെ രക്ഷ വേണമോ? ഈ ദുനിയാവിൽ വെച്ച് പണിയെടുക്കണേ. മരണശേഷം നീ പണിയെടുക്കാമെന്ന് നോക്കിയാൽ അത് അസംഭവ്യമാണ്, അത് സാധ്യമേ അല്ല. ഇപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ഒരു ചാൻസ്, ഒരു സമയമാണ് അല്ല തന്നിരിക്കുന്നത്. നിങ്ങൾ കരുതും മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീരുന്നു, മരണത്തോടെ തുടങ്ങണം. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സമയത്തും ദുആ ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ് എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം എന്താണ്? വെറുതെ മരിച്ചു പോകരുതേ, വല്ലതും കൊണ്ട് നിങ്ങൾ മരിച്ചു പോകണമേ. വെറും കയ്യോടെ മരിക്കരുത്, കുറെ വീടുണ്ട്, കുറെ വാഹനമുണ്ട്, കുറെ സ്വത്തുണ്ട്, കുറെ മുതലുണ്ട്, നാല് കയ്യിൽ നാല് മോതിരമുണ്ട്, രണ്ട് കയ്യിൽ അഞ്ച് മൊബൈൽ ഉണ്ട്, ഇതൊക്കെ ശരി തന്നെയാണ്. ഇതെല്ലാം നാട്ടുകാര് നമ്മളിൽ നിന്ന് വലിച്ചൂരോ. എന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ നീ എങ്ങനെയാണോ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്, അതേപോലെയാണ് ആ സ്റ്റീൽ കട്ടിലിൽ നിന്നെ വിവസ്ത്രനാക്കി കിടത്തുന്നത്. ഇന്നറുകൾ അഴിച്ചു മാറ്റുകയാണ്, പാന്റ് അഴിച്ചു മാറ്റുകയാണ്, പാൻറ്റീസ് കട്ട് ചെയ്ത് കളയുകയാണ്. കയ്യിലും കഴുത്തിലും കാതിലുമുള്ള ആഭരണങ്ങളും സ്വർണങ്ങളും വളകളുമെല്ലാം എല്ലാം കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഉമ്മാന്റെ ഗർഭപാശത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതുപോലെ വെറും കൈയോടെ വിവർസ്ത്രനായി നീതാ പോവുകയാണ്. നിന്റെ രണ്ട് കൈകളും മലർത്തി വെക്കുകയാണ്. എന്തിനാണെന്നറിയോ ഈ മലർത്തി വെക്കുന്നത്? അല്ലാഹുവേ, 20 വർഷം ഞാൻ ദുബൈയിൽ കിടന്ന് കോടികൾ ഉണ്ടാക്കിയവനാണ്. 50 കോടിയുടെ 100 കോടിയുടെ ആസ്തി എനിക്ക് കാസർഗോഡുണ്ട് പടച്ചവനെ, 200 കോടിയുടെ ആസ്തി എനിക്ക് മലേഷ്യയിലുണ്ട് പടച്ചവനെ, 100 കോടിയുടെ ആസ്തി എനിക്ക് ദുബൈയിലുണ്ട് പടച്ചവനെ. ഞാനിതാ മരിക്കാൻ പോവുകയാണ്, മരിച്ചു കിടക്കുകയാണ്. എന്റെ കയ്യിൽ ഒരു 2000 രൂപയുടെ മോതിരം ഉണ്ടായിരുന്നു, അതുപോലും ഇതാ ഈ കുളിപ്പിക്കുന്നവർ അഴിച്ചെടുത്തു. അല്ലാ, കേവലം 21 മുഴം വെള്ള തുണി മാത്രമാണ് എനിക്കുള്ളത്, എന്റെ കൈവശം ഒന്നുമേ ഇല്ല. അല്ലാ, 200 കോടിക്കാരൻ പറയാ ഒന്നില്ല, വല്ലതും കൊണ്ടോ പറ്റോ, കൊണ്ടോ പറ്റോ, എന്തുണ്ട്, എന്തായിരുന്നു മലപ്പുറം കത്തി, എന്തൊക്കെയായിരുന്നു സംഭവം ഇല്ലേ, എന്തായിരുന്നു ആള്, ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ഒരേ അങ്ങോട്ട് ഗേറ്റ് ഒന്ന് പറഞ്ഞാൽ തന്നെ ഗേറ്റ് തനിയേ തുറക്കുന്നു, തനിയെ അടയുന്നു, ലൈറ്റ് കത്തുന്നു, ലൈറ്റ് അണയുന്നു. ഇപ്പൊ പുതിയ സിസ്റ്റം, പണ്ട് ഒരാൾ പോയി തുറക്കണോ, പിന്നെ അത് റിമോട്ടായി. അലക്സേ ഗേറ്റ് തുറക്കൂ, തനിയെ തുറക്കുന്നു. അലക്സേ ഗേറ്റ് അടയൂ, അലക്സേ ലൈറ്റ് അടങ്ങാണ് സംഭവം പഠിച്ച. ഇനി നാളെ വിളിക്കൂ, അലക്സേ ഒരു കുട്ടിയെ തരൂ. എയർപോർട്ടിൽ നമ്മുടെ ലഗേജ് വരുന്ന പോലെ ബ്ലുക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചാടിയുണ്ട്, ഇങ്ങനത്തെ ഇനി ഒരു കാലഘട്ടം വരെ. ഇനിയിപ്പോ അങ്ങനെയാണ് എല്ലാം. എന്തായിരുന്നു ആള്? 100 കോടിയുടെ പൊര, 2 കോടിയുടെ വണ്ടി, 5 കോടിയുടെ വണ്ടി, 7 കോടിയുടെ വണ്ടി, ദുബായിൽ വണ്ടി ഇവിടെ എല്ലാം ഭയങ്കരമായിട്ട് സ്റ്റാറ്റസ് ഇട്ട് ഫേസ്ബുക്കിൽ വാട്സപ്പിൽ എല്ലാം. എന്തായിരുന്നു? മരിച്ചു മയ്യത്തായപ്പോ 6 അടി മണ്ണ് അല്ല ഉണ്ട കയ്യില്. നിന്റെ റേഞ്ച് റോവർ വണ്ടി പോലെ നിന്റെ മയ്യത്തെടുത്ത് വെക്കൂല, നാട്ടുകാര് വരണം നിന്നെ പൊക്കണമെങ്കിൽ. ഡീസലും വേണ്ട, പെട്രോളും വേണ്ട, കൽക്കരിയും വേണ്ട, ഒന്നും വേണ്ട, എല്ലാം തോളിലെടുത്ത് വെച്ചോണ്ട് പോണം. ഇന്നലെ വരെ നീ ആരായിരുന്നു?
എന്ത് സംഭവിച്ചു? സ്വർണത്തിന്റെ യൂറോപ്യൻ ക്ലോസറ്റ് അല്ല ഓൻ സാധിച്ചുകൊണ്ടിരുന്നത്. എല്ലാം പോയി, എല്ലാം പോയി, വലുത് കഴിഞ്ഞെടുത്ത് വെക്കുക. പ്രസവിച്ചപ്പോ എന്ത് സന്തോഷായിരുന്നു, എല്ലാരും ചിരിച്ചു. അല്ലദത്ത് കൗമുക യബ്ന ആദമ ബാഖിയാ വന്നാസ് ഹൗലക യദ്ഹറു യദ്ഹകൂന സുറൂറാ. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ എത്ര പേര് നിന്നെ എടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് ചിരിച്ച് ചിരിച്ച് കഴിഞ്ഞവരാ. ഇന്ന് നീ ഒന്നുമില്ലാതെ ഇതാ കബറിന്റെ ഗർഭപാത്രത്തിലേക്ക് പോകുമ്പോ അവർ ഒക്കത്ത് നിന്നെ വെക്കാൻ കഴിയാതെ കരയുകയാണ്. ദുർബല നിമിഷം എല്ലാം പോവും, തകർന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുന്നവൻ നാളെ കാണാം. 12:05 വരെ ഓൺലൈനിൽ ഉണ്ടായിരുന്നു. രാവിലെ വിളിച്ചിട്ട് അനക്കമില്ല. അവൻ അറിയുന്നു എന്റെ സുഹൃത്ത് മരിച്ചുപോയി. സുബ്ഹാനല്ലാ, ഇന്നലെ 12 മണി വരെ ഞാൻ അവനുമായി ചാറ്റിയവനല്ലേ. ഇതാണ് സഹോദര മരണമെന്ന് പറയുന്നത്. ആരറിയുന്നു അവൻ തൗബ ചെയ്തിട്ടാണോ മരിച്ചതെന്ന്? ആരറിയുന്നു അവന് കിട്ടാനുള്ളത് കിട്ടുകയും കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുമാണോ അവൻ മരിച്ചതെന്ന്? ആരറിയുന്നു അവൻ ഒതുവോടുകൂടിയാണോ മരിച്ചതെന്ന്? ആരറിയുന്നു ഇനി ഭാര്യയുമായി രാത്രി ബന്ധപ്പെട്ടിട്ടാണ് കിടന്നുറങ്ങിയത്? അവൻ ജനാബത്ത് കുളിച്ചിട്ടാണോ മരിച്ചത്? അതല്ല വലിയ ശുദ്ധിക്കാരനായിട്ടാണോ മരിച്ചത്? ആർക്കാണ് അറിയാൻ കഴിയുക? ആരും അറിയുകയില്ല. ഏത് മണ്ണിലാണ് മരിക്കുക, എവിടെയാണ് മരിക്കുക, എപ്പോഴാണ് മരിക്കുക, എങ്ങനെയാണ് മരിക്കുക, ഇതാർക്കും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ പ്രവാചകന്മാരും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും നമ്മളെ പഠിപ്പിച്ചത് എവിടെ വെച്ച് മരിച്ചാലും എപ്പോൾ മരിച്ചാലും അല്ലാഹുവേ ഞങ്ങളുടെ അന്ത്യം നീ നന്നാക്കി തരണമേ അല്ലാ, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. ഇതായിരുന്നു ഔലിയാക്കളുടെ ദുആ, ഇതായിരുന്നു മഹാന്മാരുടെ ദുആ. ആഖിബത്ത് നന്നായാൽ നീ ഖബർ പേടിക്കേണ്ടതില്ല, മുൻകര നക്കീറിനെ ഭയപ്പെടേണ്ടതില്ല, അവിടുത്തെ ശിക്ഷയെ നീ ഭയപ്പെടേണ്ടതില്ല, മീസാൻ ഭയപ്പെടേണ്ടതില്ല, സിറാത്ത് ഭയപ്പെടേണ്ടതില്ല, നരകത്തെ ഭയപ്പെടേണ്ടതില്ല. ആഖിബത്ത് നന്നായാൽ പിന്നെ നിനക്ക് അങ്ങോട്ട് മംഗളാശംസകളാണ് അഭിവാദ്യങ്ങളാ. ആ മലക്കുകൾ പോലും പറയും, ആ ഖബർ പോലും പറയും, ആ കഫൻ തുണി പോലും പറയും, അഹിലം വസഹില, അഹിലം വസഹില. സ്വർഗം കണ്ട് ചിരിച്ച് സന്തോഷത്തോട്ട് ശീഘ്രസ്ഖലനം ഉണ്ടായി. അങ്ങനെ ഇവിടെ തൂങ്ങിച്ചാവുക, ഇങ്ങനെ നല്ല നല്ല മരണത്തിന് വേണ്ടി പ്രതീക്ഷിക്കാനുള്ളതിന് തൂങ്ങിച്ചാവുന്ന വിഷാടിക്കുന്ന ഹാറ്റിന്റെ പാലത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് പായുന്നു. പിന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഇടുന്ന് വെട്ടിക്കീറുന്ന ദുനിയാവി വെച്ച് എല്ലാം ഉള്ളിൽ നിന്ന് പറിച്ചു കളയുന്ന എത്ര അവയവങ്ങൾ എടുത്ത് കളയും. ഈ അവയവങ്ങൾക്കൊക്കെ മയത്തസ്കാരം കിട്ടോ? ഈ ആത്മഹത്യ ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ അവയവങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് വേസ്റ്റിലേക്ക് വലിച്ചെറിയുമ്പോ നിന്റെ ഓരോ അവയവങ്ങൾ ആ വേസ്റ്റിൽ കിടന്ന് നായ്ക്കളാണ് കടിച്ചു തിന്നുന്നത്. അത് നാളെ ഖബറിന്റെ ഉള്ളിലെത്തിയിട്ട് ദുആ ചെയ്യേണ്ടതാണ്, നിനക്ക് സ്വർഗത്തിലെത്തേണ്ടതാണ്. അതല്ല, നീ ആത്മഹത്യയിലൂടെ മുഴുവനും നരകത്തിലേക്ക്. പട്ടി തിന്നുന്നു, നായ് തിന്നുന്നു, പന്നികൾ തിന്നുന്നു, കാക്ക തിന്നുന്നു. അല്ലാഹു നമുക്ക് പവിത്രമാക്കി തന്ന നമ്മുടെ ശരീരം. വലക്കത് കറംനാ ബനീ ആദം, ആദമിന്റെ മോനെ, ആദമിന്റെ മോളെ, നിന്നെ നാം ആദരിച്ചില്ലേ. അല്ലാഹ് പറയണ ആദരിച്ചു. ആ ആദരിക്കപ്പെട്ട വസ്തുവിനെയാണ് നമ്മൾ ഇത്രയും മലീമസമാക്കുന്നത്.
അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അമ്പിയാക്കൾ ഔലിയാക്കൾ അല്ലാഹുവേ മരണം മരണം എന്ന് പറയുമ്പോൾ അവർ കരയുമായിരുന്നു. അവരുടെ കണ്ണുനീർ വലുതായിരുന്നു ചെറുതല്ല. മഹദിയായ ആയിഷ ബിയുടെ അവസാന സമയങ്ങൾ കണ്ണുനീർ കൊണ്ട് ആ മക്കനെ കുതിരുമായിരുന്നു. ഹഫ്സ ബീവി ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് ഹബീബായ തങ്ങളെ വിട പറഞ്ഞതിന് ശേഷം ഹഫ്സ റളിയല്ലാഹു തആല അൻഹ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല. കരച്ചിലോടെ കരച്ചിലാണ് ആഹ്റവുമായുള്ള ബന്ധമാണ്. മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തോട് വിട പറയാൻ അടുത്ത് കിടക്കുന്ന സമയത്ത് കണ്ണ് അടയാൻ പോവുകയാണ്. നബി തങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ ഇസ്മഉ വസായ, എനിക്കൊരു വസിയത്ത് അങ്ങയോട് ചെയ്യാനുണ്ട് നബിയേ. പറയൂ ഖദീജേ, പറയൂ ഖദീജേ, എന്റെ ജീവിതത്തിൽ എല്ലാം എല്ലാമായ എന്റെ ഖദീജ, എന്താണ് നിന്റെ ആഗ്രഹമെന്നും എന്താണ് നിന്റെ അഭിലാഷമെന്നും പറയൂ ഖദീജ എന്ന് ഹബീബായ തങ്ങൾ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലേ ഇന്നീ ഖായിഫത്തു മിൻ അദാബിൽ ഖബരി, ഞാൻ കണ്ണടഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവച്ചിട്ട് നിങ്ങൾ വിട്ടുപോകുമല്ലോ. ഇന്നലെ വരെ ഞാൻ അങ്ങയോടൊപ്പമാണ് ഇവിടെ ഉറങ്ങിയത്, നാളെ ഞാൻ ഒറ്റയ്ക്ക് ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കേണ്ടവളാണ്. ഞാൻ ഭയപ്പെടുന്നു നബിയേ, ഞാൻ ആ ഖബറിനെ ഭയക്കുന്നു നബിയേ, ഞാൻ ആ മരണത്തെ ഭയക്കുന്നു നബിയേ. അതുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട്, അങ്ങ് ഗാറ ഹിറയിൽ വിശ്രമിച്ച സമയത്ത്, ഹിറാ ഗുഹയിൽ വിശ്രമിച്ച സമയത്ത് അങ്ങ് വഹീവേ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നപ്പോ ജിബ്രീൽ അങ്ങയിലേക്ക് ദൂതുമായി കടന്നു വന്ന സമയത്ത് അങ്ങയുടെ ശരീരത്തിൽ പുതച്ചിരുന്ന ഒരു പുതപ്പുണ്ടല്ലോ നബിയേ, ആ പുതപ്പ് കൊണ്ട് എന്റെ മയ്യത്ത് പൊതിയണേ നബിയേ, അതിന്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് ഖബറിൽ എനിക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? അന്ന് നിസ്കാരമായിട്ടില്ല, നിസ്കാരം നിർബന്ധമായിട്ടില്ലല്ലോ. ഖദീജ റളിയല്ലാഹു തആല സമയത്ത് നിസ്കാരം നിർബന്ധമായിട്ടില്ല. എനിക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി, ഞാൻ ഇപ്പൊ നോക്കുമ്പോ അങ്ങ് അങ്ങ് പൊതച്ചിരുന്ന ആ തുണിയുണ്ടല്ലോ, അത് എന്നെ എന്റെ മയ്യത്ത് പൊതിയണം. അതുകൊണ്ട് വെച്ചാല് ഹബീബിനെ ഇഷ്ടപ്പെടാത്ത അള്ള, ഹബീബിനെ ഇഷ്ടപ്പെടാത്ത ഖബർ, ഹബീബിനെ ഇഷ്ടപ്പെടാത്ത മണ്ണുണ്ടോ? ഇത് ഹബീബിൻ്റെതാന്ന് പറഞ്ഞാൽ മുണ്ടൂല ഖബർ. ഞാൻ പറയുന്നത് എനിക്കത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വസ്മഹ് ലനാ മാ മളാ യാ വാസിഅൽ കറമി. അവര് പേടിക്കുന്നു മരണത്തെ, അവര് പേടിക്കുന്നു ഖബറിനെ, ഖദീജ പേടിക്കുന്നു, സൗദ റളിയല്ലാഹുവിനെ പേടിക്കുന്നു, ആയിഷ ബീവി ഭയപ്പെടുന്നു, ഹഫ്സ ബീവി ഭയപ്പെടുന്നു, ഉമ്മു സലമ റളിയല്ലാഹു ഭയപ്പെടുന്നു, ഉമ്മു ഹബീബ റളിയല്ലാഹു തആലാ ഭയപ്പെടുന്നു, സൈനബ റളിയല്ലാഹു തആലാ ഭയപ്പെടുന്നു. നമുക്ക് എന്താ പേടിക്കാൻ? ഖബറിനെ വല്ല പേടിയുണ്ടോ? ഈ കുണ്ടന്മാർക്ക് എന്ത് പേടി? ആർക്ക് പേടി? ബാല്യക്കാർക്ക് എന്ത് പേടി? പേടിയുണ്ട? എന്ത് പേടി? ഇപ്പൊ ഒരു പേടിയില്ല. എന്ത് മരണം? മരിക്കാനൊക്കെ എന്ത് ഈസി ആയിട്ട് പോയിട്ട് കയറ് കെട്ടി തൂക്കിട്ട് 12 വയസ്സുകാരി കുട്ടികളൊക്കെ മരിക്കണമെങ്കിലേ ഉള്ള ചിന്ത എന്താ? ഉമ്മയെ ഉപ്പയെ അനുസരിച്ചില്ല, ഉമ്മ പറഞ്ഞത് കേട്ടിട്ട് ഉമ്മ മൊബൈല് കൊടുത്തില്ല പോലെ. ഉമ്മ ഇപ്പോഴല്ല ശ്രദ്ധിക്കേണ്ടത്, ഉമ്മ ഇപ്പോഴല്ല ശ്രദ്ധിക്കേണ്ടത്, ഇവൾക്ക് തിരിച്ചറിവ് കിട്ടുമ്പോഴല്ല ഉമ്മ ഇപ്പ ശ്രദ്ധിക്കേണ്ടത്, മക്കളെ ശ്രദ്ധിക്കാൻ ഉമ്മ ഇപ്പൊ തുടക്കം മുതലേ ശ്രദ്ധിക്കണം. അത് ആദ്യം പഠിച്ചോ. ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഞാൻ കടക്കാം, ബാക്കി 5 അക്ബാ ഇരിക്കട്ടെ, 5 അക്ബാവിടെ ഇരിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമ്മയും ഉപ്പയും തന്റെ മക്കള് സ്വാലിഹീങ്ങളായി വളരണം, തന്റെ മക്കൾ തനിക്ക് ദുആ ചെയ്യുന്ന മക്കളായി വളരണം, എന്റെ മയ്യത്ത് നമസ്കരിപ്പിക്കാൻ യോഗ്യരായ മക്കളാവണം. അള്ളാന്റെ വിധിയുണ്ടെങ്കിൽ ആരാണ് ആദ്യം മരിക്കാന്നറിയില്ല, എന്നാൽ തന്നെയും ഞങ്ങളാണ് ആദ്യം മരിക്കുന്നതിനുള്ള മയ്യത്ത് നമസ്കരിപ്പിക്കാൻ യോഗ്യതയുള്ള മക്കളാകണം, തന്റെ ഖബറിന്റെ അരികിൽ വന്ന് കരഞ്ഞുകൊണ്ട് കണ്ണ് കൈകൾ ഉയർത്തി ദുആ ചെയ്യുന്ന മക്കളാകണം. അതാണ് ഓരോ വാപ്പയും അമ്മയും ആഗ്രഹിക്കേണ്ടത്. എന്റെ മോൻ എഞ്ചിനീയർ, എന്റെ മോൻ ഡോക്ടർ, എന്റെ മോൻ IIT, എന്റെ മോൻ അത്, എന്റെ മോൻ ഇത്, എന്റെ മോന് തേങ്ങാക്കൊല, എന്റെ മോൻ അത്, എന്റെ മോൻ അവിടെ 2 ലക്ഷം, ഇവിടെ 3 ലക്ഷം, അവിടെ 10 ലക്ഷം, ഇവിടെ 5 ലക്ഷം ശമ്പളം ഇഷ്ടം പോലെ കിട്ടുന്നു. ഉമ്മയും ഉപ്പയും പള്ളിയിൽ നിന്ന് കിട്ടുന്ന ചോറും ഒജീനും കൊണ്ടാണ് കഴിഞ്ഞു കൂടുന്നത്. ഉമ്മയും ഉപ്പയും കഴിയുന്നത്
പള്ളിക്കാർ കൊടുക്കുന്ന ശമ്പളത്തില മകൻ അവിടെ പത്ത് ലക്ഷം, മരുമോള് ഓടെ പത്ത് ലക്ഷം, വാപ്പയ്ക്ക് ഉമ്മയ്ക്ക് എന്ത് വായ്പ, ഉമ്മക്കും വാപ്പക്ക് എന്ത് വായ്പ, ഉമ്മ വാടക പറയല ഉള്ളത്, വാപ്പയും ഉമ്മയും കളവനും കളവിയും, നാല് കാലല്ല നാല് കാല്, രണ്ട് കാല് ഇംഗ്ലീഷുകാരന്റെ കാല്, രണ്ട് കാല് സ്വന്തം കാല്, ഇംഗ്ലീഷുകാരന്റെ കാല് കമ്പി അതിലിങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ നടക്കുക. ചായക്ക് ഉമ്മ പോണെങ്കിലും ചായ എടുക്കാൻ പോണെങ്കിലും ഉപ്പാക്ക് ചായ എടുക്കാൻ പോണെന്നും ഉമ്മ ഇങ്ങനെ ഇങ്ങനെ പോവാ. മോള് പത്ത് ലക്ഷം അമേരിക്കയിൽ വാങ്ങുന്നു, മോന് പത്ത് ലക്ഷം ദുബായിൽ വാങ്ങുന്നു. എന്ത് വായത ഇവർക്ക് ഇങ്ങനെ കുറെ പണം ഉണ്ടാക്കിട്ട് എന്ത് വായത? ആരെ ഇതിന് കാരണക്കാർ? നിങ്ങളുടെ വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ആ ഉമ്മാന്റെ ഉപ്പാന്റെ ഖബറിന്റെ അരികിൽ പോയിട്ട് എത്ര ദിവസമായി? മാതാപിതാക്കൾ മരണപ്പെട്ടിട്ട് വാപ്പാന്റെ ഖബറിന്റെ അരികിൽ പോയിട്ട് ആ ഉമ്മയെ ഉപ്പയെ ഒന്ന് കാണാത്ത എത്രയോ മക്കളുണ്ട്. ഉമ്മാന്റെ ഉപ്പാന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് പുറത്ത് നിന്നിട്ട് വാപ്പാന്റെ ഉമ്മാന്റെ മയ്യത്ത് നമസ്കരിക്കാത്ത വൃത്തികെട്ട മക്കൾ എത്രയോ പേരുണ്ട്. ഒരു മകൻ ഒരു രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയക്കാരൻ, ആ രാഷ്ട്രീയക്കാരൻ എം എൽ എ ആയി, ആ രാഷ്ട്രീയക്കാരന്റെ ഉമ്മ മരിച്ച് കബറിന്റെ പള്ളിക്കകത്ത് മയ്യത്ത് കൊണ്ട് നിസ്കരിക്കാൻ പോകുമ്പോ നാട്ടുകാർ വെച്ച് നിസ്കരിക്കുന്നില്ലേ, നല്ലവണ്ണെങ്കിൽ പോയി നിസ്കരിക്കും, എനിക്ക് പോയി ആവശ്യമില്ല. എന്തേ പറഞ്ഞത്? നിങ്ങൾ വേണമെങ്കിൽ പോയി നിസ്കരിച്ചോ, എനിക്ക് എന്റെ ആവശ്യമില്ല. നമ്മൾ പറയാറുണ്ടല്ലോ ആറാം പറഞ്ഞ മക്കളെ നോക്കാം, ഹറാമ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ശരിയാണ്, ഹറാമിലൂടെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹലാലാവാതെ വരുമ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കണം. അതല്ലേ നമ്മൾ പറച്ചിലിപ്പോ ആറാം പറപ്പ് എന്നൊക്കെ പറയും, അതങ്ങനെ തന്നെയാണ്. അല്ല പണ്ടാരുടെ പറയാം, ആറാം പറഞ്ഞ കണ്ണത്തടി സുന്നത്താണെന്ന് പറയും, അടിക്കലോ. ഹലാലാകണമെന്നുണ്ടെങ്കിൽ ഹലാലായ ഭക്ഷണം കൊടുത്ത് വളർത്തണം മക്കള് ഹലാലാകണമെങ്കിൽ ഹലാലായ ഭക്ഷണം കൊടുത്ത് വളർത്തണം മക്കളെ. മക്കൾക്ക് ഹറാമായ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. ഭാര്യയും ഭർത്താവും കൂടെ ബന്ധപ്പെടുന്ന സമയത്ത് രണ്ടുപേരും മണിയറയിൽ വെച്ച് ദുആ ചെയ്യണം, പഠിച്ചവന് ഞങ്ങളുടെ ബീജം തമ്മിൽ യോജിക്കാൻ പോവുകയാണ്. ആ രണ്ടുപേരുടെ ഗുഹ്യ ഭാഗത്തിന്റെ, രണ്ടുപേരുടെ ജനനേന്ദ്രിയത്തിന്റെ അതിന്റെ അഗ്രഭാഗത്ത് പിശാച് വന്നൊളിച്ചിരിപ്പുണ്ട്, പിശാച് വന്നൊളിച്ചിരിപ്പുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ ബന്ധപ്പെടലിലൂടെ ഈ പിശാച് ഉള്ളിലേക്ക് കയറും. ഈ പിശാച് ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് സാനിറ്റൈസർ വെച്ച് ഇത് തുടച്ച് വൃത്തിയാക്കണം. എങ്ങനെ അത്? ആ ദുആയാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുന്നതിന് മുമ്പ് അവരുടെ മനസ്സിന്റെ നിയ്യത്ത് എന്തായിരിക്കണം? യകൂനുൽ ജിമാഉ ഇബാദതൻ ഇദാ നവാ ബിഹി, ഇദാ നവാ ബിഹി വലദ സാലിഹ്, സാലിഹായ ഒരു കുഞ്ഞിനെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും ഗുണമുള്ള കുഞ്ഞിനെ നൽകണേ അല്ലാഹ് എന്ന നിയ്യത്തോടുകൂടി ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താൻ വജന്നിബി ശൈത്താനമാ റസഖ്തന, ഞങ്ങളുടെ രണ്ടുപേരുടെ ബന്ധത്തിലൂടെ ഞങ്ങൾക്ക് പിശാചിന്റെ ഷർറുകളെ ഏൽക്കാത്ത ഒരു സ്വാലിഹായ കുട്ടിയെ തരണേ പഠിച്ചവനെ എന്ന നിയ്യത്തോടുകൂടി നിങ്ങൾ ബന്ധപ്പെട്ടാൽ തുടക്കം മുതൽ ഓക്കെയായി. ഇത് കല്യാണം കഴിഞ്ഞ് നിക്കാ കഴിഞ്ഞ് കാലിയാരിച്ച നിക്കാഹ് നടത്തി കൊടുത്തിട്ട് ഇവൻ ടിപ്പറിന്റെ മുകളിലും കയറിയിട്ട്, ഇവൻ ജെ സി ബിയുടെ മുകളിലും കയറിയിട്ട്, ഇവൻ കൊറോഗായിട്ട് അവിടെ നടന്ന് ഇവിടെ കറങ്ങി 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 അവൻ്റെ ലൊഹർ അസർ മഗരിബ് ഇഷ എല്ലാം കള ആക്കിയിട്ട് ഇവിടെ വന്നിട്ട് രാത്രി ഓളെ കണ്ടപ്പോഴത്തേക്ക് ആ പഴയ ചാറ്റിയതിൻ്റെ എല്ലാ രംഗം എല്ലാം കൂടെ കള്ളാ വിട്ടമിട്ട് ചാടിക്കറി ബിസ്മി മറന്ന്, ഔദ് മറന്ന്, ദുആ മറന്ന്, നിസ്കാരം മറന്ന്, എല്ലാം മറന്ന് ആ ഫസ്റ്റ് ദിവസത്തിൽ തന്നെ അവിടെ കയറി പിടിച്ച് ഷെയ്ത്താൻ. ഇവൻ ഏറ്റവും വലിയ ഷെയ്ത്താൻ, ഇവൻ വലിയ ഷെയ്ത്താൻ, കുട്ടി ഷെയ്ത്താൻ ഇനി ഉണ്ടാകാൻ പോണത് ഉള്ളിലേക്ക് ഷെയ്ത്താൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ കേൾക്കുന്നില്ല ഉസ്താദ്, പറഞ്ഞു ഉസ്താദിന്റെ തലയ്ക്ക് പിടിക്കാൻ ദുആറക്കാൻ പറഞ്ഞ ഉസ്താദിന്റെ തലയ്ക്ക് അവൻ പിടിക്കും. തുടക്കം ഒരു പുര കെട്ടുമ്പോൾ അടിസ്ഥാനം ബേസ്മെന്റ് ക്ലിയർ ആയില്ലെങ്കിൽ പിന്നെ പുരയിൽ എന്തെല്ലാം ചെയ്തിട്ടും കാര്യമുണ്ടോ? പാലാരിവട്ടം പാലം കണ്ടില്ലേ? പാലാരിവട്ടം പാലം ബിസ്മിയല്ലേ തുടക്കത്തിൽ, അതാണ് പ്രശ്നമായത്. ഓരോ സ്ഥലം അങ്ങനെ തന്നെയാണ് എല്ലാം പൊളിക്കുന്നത്. രണ്ടാമത് പൊളിക്കുന്നതിന്റെ കാരണം തുടക്കം ബിസ്മിയായില്ല, ഔദ് ചൊല്ലില്ല, ശൈത്താൻ അവിടെ കയറിപ്പോണ്ട. ആ ഇന്ദ്രിയത്തിന്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ടായിരുന്ന സംഭവം, ആ ഇന്ദ്രിയത്തെ കൂടെ കൊണ്ട് അടിച്ചു കയറ്റി അകത്തായി ബാ ഖറാബായി, ശൈത്താൻ കയറി എന്ന് അതിനോട് മക്കളില്ലാതെ പോയി സംഭവം പോയി. വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ നിങ്ങൾ മണിയറയിലേക്ക് കയറിയിട്ട് ഭാര്യയും ഭർത്താവ് രണ്ടറക്കാതെ നമസ്കരിക്കണേ. ഭർത്താവിന്റെ പിന്നാലെ നിന്ന് ഭാര്യ നമസ്കരിക്കണേ. രണ്ടുപേരും നമസ്കരിച്ചതിന് ശേഷം അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, അല്ലാഹുവേ ഞങ്ങൾക്കൊരു സ്വാലിഹായ സന്താനത്തെ നൽകണമേ അല്ലാഹ്. അങ്ങനെ ബന്ധപ്പെട്ട് ഗർഭിണിയായി, ഗർഭിണിയായി. فَلَمَّا تَغَشَّاهَا
حملت حملا خفيفا ലഘുവായ ഗർഭം അവൾ ധരിച്ചാൽ എന്ന് പറഞ്ഞാല് ലെവോസിറ്റ് വാങ്ങണം. പോയി ലെവോസിറ്റ് വാങ്ങിയിട്ട് ആദ്യത്തെ മൂത്രം എടുത്ത് വെച്ച് നോക്കുമ്പോ അതിനകത്ത് പോസിറ്റീവ് എന്ന് കണ്ട ദുവ ഭയങ്കര ആക്കിക്കൊള്ളണം. പിന്നെ അന്ന് മുതൽ ദുവ സ്ട്രോങ് ആക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്. فلما تغشاها حملت حملا خفيفا فمرت به അവൾ അങ്ങനെ ഗർഭിണി ആയിട്ട് നടക്കാണ്. പിന്നെ അങ്ങനെ ഉറപ്പിച്ചു അല്ലേ. فلما أثقلت അങ്ങനെ അവൾ ഗർഭിണിയായെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ دعوا الله ربهما ആ ഭാര്യയും ഭർത്താവും ദുആ ചെയ്തു കൊള്ളട്ടെ. ലൈനാതൈതന صالحا لنكونن من الشاكرين എന്റെ മോനെ ഒരു എഞ്ചിനീയർ ആക്കണേ അല്ലാ എന്നല്ല, എന്റെ മകനെ ഒരു ഡോക്ടർ ആക്കണേ എന്നല്ല, എന്റെ മകനെ ഏറ്റവും വലിയ ഐ എ എസ് കാരനാക്കണേ ഐ പി എസ് കാരനാക്കണേ എന്നല്ല, എന്റെ മകനെ ഒരു സ്വാലിഹായ കുട്ടിയാക്കണേ അല്ലാ. അങ്ങനെ ആര് ദുആ ചെയ്തോൽ അല്ലാഹുവേ അങ്ങനെ ഒരു കുഞ്ഞിനെ നീ ഞങ്ങൾക്ക് നൽകിയാൽ ലനകൂനന്ന മിന സ്വാലിഹീൻ ലനകൂനന്ന മിന ശാകിരീൻ തീർച്ച ഞങ്ങൾ നിന്നോട് നന്ദിയുള്ളവരാകും അല്ലാ. നന്ദി ഉണ്ടാവും എന്റെ മോൻ ഹാഫുള്ളായി. അൽഹംദുലില്ലാഹ്. എനിക്ക് ഇന്ന് ഞാൻ പുരയ്ക്ക് ചാപ്പാട് കഴിക്കാൻ പോയപ്പോ ആ പുരയിൽ കഴിഞ്ഞ വർഷം കുട്ടിയെ കൊണ്ട് വന്ന് ദ്വാരപ്പിക്കാൻ ഹാഫുള്ളാക്കാൻ ദ്വാരിച്ചത്. ഇന്ന് ആ കുട്ടി 10 ജുസുവായി. ആ ഉപ്പ ഭയങ്കര സന്തോഷം. ഉസ്താദെ ഉസ്താദ് ദ്വാരന്നില്ലേ കുട്ടി 10 ജുസു. അപ്പൊ എന്ത് സന്തോഷത്തോടെ പറയുന്ന അതല്ലേ റാത്ത്. ആ സന്തോഷം നമ്മൾ ഈ മഹാമില വന്നിരുന്ന ഇത്രയും ദിവസം ഇവിടെ ഇരുന്നിട്ട് പൈസ പിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? എത്ര മക്കൾ ഇവിടുന്ന് ഹാഫുള്ളാൻ വേണ്ടി പള്ളിയില് ഓരോരുത്തർ ഏറ്റെടുത്ത് 10 മക്കള്, 2 മക്കള്, 3 മക്കള്, 4 മക്കള്, എന്നിട്ട് അടുത്ത വർഷം പറയുമ്പോ മോനെ ഉസ്താദെ ഹാഫുള്ളായി, എന്റെ കുഞ്ഞ് ഹാഫുള്ളായി, എന്റെ മകൻ ഹാഫുള്ളായി, എന്റെ പൈസ കൊണ്ട് ഹാഫുള്ളായി. അൽഹംദുലില്ലാഹ്. എന്ത് സന്തോഷം, എന്ത് സന്തോഷം. ഇതിപ്പോ നമ്മൾ ഡോക്ടറാക്കി നഴ്സാക്കി മറ്റേതാക്കി അല്ല, നമ്മളിപ്പോ ആറാമോ നമ്മൾ പറയുന്നില്ല. പക്ഷെ എന്താ പ്രശ്നം നിങ്ങൾക്കറിയോ? നിങ്ങൾ ദേരളക്കട്ടിലേക്ക് പോയി നോക്ക്, ഇഷ്ടം പോലെ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ ഒന്ന്. നിങ്ങൾ ബീച്ചിലോട്ട് പോയി നോക്ക്, ഇതെല്ലാം ഈ സമയത്ത് എവിടെയൊക്കെ പോന്നെ, ഗോവയിലേക്ക് പോയി നോക്ക്. ഈ അടുത്ത സമയത്ത് ഒരുപാട് അപകടങ്ങൾ ആക്സിഡന്റ് നടന്നില്ലേ? ചെറിയ അടുത്ത സമയം നടന്നില്ലേ? ഒരു ഡോക്ടർ, ഒരു ചെറുപ്പക്കാരൻ, ചെറുപ്പക്കാരി ഇവരൊക്കെ മരിച്ചു. എന്താ സംഭവം? പഠിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു, ഇവര് പിന്നെ പിന്നാലെ പിന്നെ പോകുന്നു, ലവ് ബേർഡ്സിന്റെ കൂടെ പോകുന്നു, ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോകുന്നു. അവര് പോയിട്ട് ആദ്യം സീഗ ചൊല്ലാതെ നിക്കാഹ് കഴിക്കുന്നു, എല്ലാം കഴിഞ്ഞ് ജുമാ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും കാലിയാരം മുന്നിൽ വെച്ച് വീണ്ടും പുതുക്കുന്നു നിക്കാഹ്. അപ്പൊ പിന്നെ വരുന്നല്ല ഡൂപ്ലിയാ ഒറിജിനൽ പോയി സംഭവം. ഒറിജിനലിൽ ആദ്യം കഴിഞ്ഞ സംഭവം അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞ പേര്. ഒരു പെണ്ണ് ഒളിച്ചോടി ഒരു കാമുകനുമായിട്ട് ഒളിച്ചോടി പോയിട്ട് ഒരാഴ്ച താമസിച്ചു, തിരിച്ച് പിടിച്ചു കൊണ്ടുവന്ന് കാളിയാരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിക്കാ കഴിപ്പിച്ചു കൊടുത്തു നിർബന്ധിച്ച്. പക്ഷെ ഒരാഴ്ചക്ക് മുമ്പ് സംഭവത്തായി പോയി. ആ കുട്ടി അറാം കുട്ടിയല്ലേ, അല്ലാതെ കുട്ടി അവനങ്ങനെ അത് വ്യഭിചരിച്ചിട്ടുണ്ടായതല്ല ബീവേ. പിന്നെ ഒരാഴ്ചക്ക് ശേഷമാണ് ഇത് ഹലാലായത്. ഒരാഴ്ചക്ക് മുമ്പ് എന്തായി? ഇനിയിപ്പൊ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും നിങ്ങൾ തന്നെയല്ലേ, നീ തന്നെയാണല്ലോ അതിൻ്റെ ആൾ. ഇനിയിപ്പൊ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, തുടക്കം ഇവിടം വരെ ഹറാം, ഇത്രയും ഭാഗം ഹലാല്. ഇവിടം വരെ ഹലാല്, ഇത്രയും ഭാഗം ഹറാം. ഫായ്ദുണ്ടോ ഈ മക്കളെ കൊണ്ട്? ഉമ്മാക്ക് ഫായ്ദുണ്ടോ ഈ മക്കളെ കൊണ്ട്? ഉപ്പാക്ക് ഫായ്ദുണ്ടോ? ഉണ്ടാവൂല. ഉപ്പ ഹലാലായ പണം കൊടുക്കണം, ഹലാലായ സമ്പത്ത് കൊടുക്കണം. ഉപ്പ ഹലാലായ പണം കൊടുത്ത് മക്കളെ വളർത്തണം. ഹലാലായ പണം കൊടുത്ത് മക്കളെ വളർത്തിയാൽ ആ മക്കൾ പിഴച്ചു പോവൂല. മക്കള് പിഴച്ചു പോകാതിരിക്കാൻ ഉമ്മമാർക്ക് ഞാൻ വഴി പറഞ്ഞുതരാം. ഇനിയെങ്കിലും ചെയ്തോ, ഇനിയെങ്കിലും ചെയ്തോ, ഒന്ന് ട്രൈ ആക്ക്, ട്രൈ ആക്ക്. ഇനി അടുത്തൊരു കുട്ടിയെങ്കിലും ട്രൈ ആക്കിക്കോ. ഇൻഷാല്ലാ വരട്ടെ. എല്ലാം കുടുംബാസൂത്രണം ചെയ്ത് സ്റ്റോപ്പാക്കാൻ പോവാ. അതിന് മുമ്പ് ചുമ്മാ പെരുകട്ടെ കുറെ മക്കള്. കുഴപ്പമില്ല, ഇപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയാൽ മതി, ബ്ലോക്ക് ആയതെല്ലാം തുറന്നു വിടുന്നുണ്ട്. എത്ര വലിയ ബ്ലോക്കുകളാണ് തുറന്നു കൊടുക്കുന്നത്? പിന്നെന്തപ്പോ ഇത് മാത്രം തുറക്കാത്ത, എല്ലാം തുറന്നില്ല. അതെല്ലാം സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കിട്ടൂല, ഇനിയിപ്പോ പുതിയ നിയമമൊക്കെ വരുന്നു. പിന്നെ എന്താവില്ല, ഇനിയിപ്പോ ചൈനക്കാരനെ പോലെ കല്യാണം കഴിച്ച ഒറ്റയൊരു കുട്ടിയെ പാടുള്ളൂ. പിന്നെ സ്റ്റാപ്പിളർ ചൊട്ടിക്കും, പിന്നെ ഒരു രക്ഷയില്ല സംഭവം. ഇപ്പൊ പണിയെടുത്തെങ്കിൽ റാഹത്ത, അല്ലാഹു തആല നല്ല കുട്ടികളെ തരട്ടെ. വഴി പറഞ്ഞുതരാം, വഴി പറഞ്ഞുതരാം, വഴി പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ വേണ്ട, ഇല്ലാത്ത ഇല്ലാത്ത ആദത്ത് ഉണ്ടാക്കണ്ട. തറക്കില്ലാതെ മുസീബത്ത്. വെള്ളം ഒഴിക്കാൻ ഒഴിക്കണ്ട.
എല്ലാരും നല്ല ചാറ്റിങ്ങിലായിരിക്കും, ഇപ്പൊ ആരും അറിയുന്നില്ല. പെണ്ണുങ്ങന്മാര് എല്ലാരും മൊബൈലിൽ തന്നെ സാധനം, ഇപ്പൊ മയ്യത്ത് വിട്ടി പോയാലും ഇത് തന്നെ, കബർജാരത്തിന് പോയാലും ഇത് തന്നെ, അതിന് പോയാലും ഇത് തന്നെ. മക്കള് സാലിഹാക്കാൻ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട പരിപാടി. മക്കള് നന്നാവാൻ മാതാപിതാക്കളെ ശ്രദ്ധിക്കണം, അല്ലെ മക്കളെ കുറ്റം പറയരുത്. ഞാനത് സമ്മതിക്കൂല, മക്കളെ നിങ്ങളെ കുറ്റം പറയാൻ പാടില്ല. ശ്രദ്ധിക്കണം മാതാപിതാക്കൾ, തുടക്കം മുതൽ ശ്രദ്ധിക്കണം. തുടക്കം മുതൽ ആദ്യത്തെ ദിവസം രണ്ടരക്കാൽ സ്കെച്ച് ദ്വാചയാണ്. ചൂട് പോട്ടെ തുറന്നു വെച്ചോ. പിന്നെ ബന്ധപ്പെടുമ്പോ ദുആ ചെയ്യണം. ബന്ധപ്പെടുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല, ബന്ധപ്പെടുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. അതിന്റെ പിന്നാലെ ഒരുപാട് ദുരൂഹതകളും പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ മഹാന്മാരൊക്കെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞുണ്ട്. അതൊക്കെ നമ്മുടെ മറ്റേ ക്ലാസ്സിൽ നമുക്ക് പറയാം, ഇവിടെ നമുക്ക് പറയണ്ട. അപ്പൊ അങ്ങനെ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുളിക്കണം. ഒരു തുണിയിൽ രണ്ടുപേരുടെയും നജീസുകൾ തുടക്കരുത്. ശ്രദ്ധിക്കണം, തുടയ്ക്കാൻ പാടില്ല. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഗർഭിണിയായ സമയത്ത് നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹു ഒരു സ്വാലിഹായ കുട്ടിയെ നൽകണേ പടച്ചവനെ, സ്വാലിഹായ കുട്ടിയെ നൽകണേ പടച്ചവനെ, എങ്കിൽ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. അല്ലാഹ് നന്ദിയുള്ളവർ. എപ്പോഴും ദുആ ചെയ്യണം, ഏത് സമയത്ത് ദുആ ചെയ്യണം. വയറ്റിൽ കുട്ടി കിടക്കുന്ന സമയത്ത്, ഗർഭിണിയായ സമയത്ത് ഈ പെണ്ണ് മ്യൂസിക് കേൾക്കാൻ പാടില്ല, സിനിമ കാണാൻ പാടില്ല, സീരിയൽ കാണാൻ പാടില്ല, കൊച്ചി ടി വി കാണാൻ പാടില്ല. ഇത് നിങ്ങൾ കണ്ടാൽ വല്ലാഹി ഈ കുട്ടി ഇറങ്ങി വരുമ്പോൾ നീ എന്തിനോടാണോ പ്രണയം കാണിച്ചത് ഈ കുട്ടി അതേപോലെ പ്രണയിക്കും. നീ ഗർഭിണിയായിരുന്ന സമയത്ത് ആരെങ്കിലും പ്രണയിച്ചാൽ ഈ കുട്ടി ഇറങ്ങി വരുമ്പോൾ ആരെങ്കിലും പ്രണയിച്ചിരിക്കും, ഉറപ്പാണ്. അത് ശാസ്ത്രീയ വശമാണ്, നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കൂ. ഖുർആൻ ഓതുന്നവളാണോ, ഇറങ്ങിയ ഉടനെ കുട്ടിക്ക് ഖുർആനുമായി ബന്ധമുണ്ടാകും, ദീനുമായി ബന്ധമുണ്ടാകും, ഉറപ്പാണത്. എപ്പോഴും ഖുർആൻ ഓതണമെന്ന് പറഞ്ഞ അതാണ്, ഏത് സമയത്ത് ഖുർആൻ കേൾക്കണമെന്ന് പറയുന്ന അതാണ്. അതിനോടൊരു ചൊവ ഉണ്ടാകും, അതിനോട് ആവേശം ഉണ്ടാകും, അതിനോട് ആഗ്രഹം ഉണ്ടാകും. ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്, നമ്മൾ അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതാണ്. ഈ വയറ്റിൽ കിടക്കുന്ന കുട്ടി നമ്മൾ ആഗ്രഹിക്കേണ്ടത് നന്മ, നല്ലത്, അല്ലാഹു സാലിഹ്, ഇതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഗർഭിണിയായ പെണ്ണ് സന്ധ്യാസമയത്ത് സീരിയൽ കാണാനിരുന്നാൽ ഈ കുഞ്ഞും അതിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. നിങ്ങളിത് അറിയുന്നില്ല, ഈ കുഞ്ഞു മുതലേക്കാണ് ശ്രദ്ധിക്കുന്നത്. നിസ്കാരമില്ല, ഒന്നുമില്ല. പിന്നെ പ്രസവിക്കാറാവുമ്പോ ഉസ്താദിന് ഒരു വലിയൊരു നോട്ടീസ്, ഉസ്താദ് സുഖ പ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യണം, ഒരു 500 രൂപ പള്ളിക്കൊണ്ട് ദുആ. അതുവരേക്കും ഓള് ദുആ ചെയ്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. പ്രസവിക്കാൻ സമയമാകുമ്പോ ഒരു സുഖപ്രസവത്തിന് വേണ്ടി ഒരു ദുആക്കാൻ. നമ്മളിപ്പോ അങ്ങാണ് ദുആ ഇരുന്ന അവിടെ സുഖപ്രസവം നടക്കും. എന്നാ പിന്നെ നമ്മളിപ്പോ വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയാലോ, ഇത് സുഖപ്രസവത്തിന് വേണ്ടി പറഞ്ഞു. അതുവരേക്ക് ഇവര് ദുആ ചെയ്യണം, സുഖപ്രസവം ഉണ്ടാകാൻ വേണ്ടി ദുആ നബിതങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇൻഷിഖാഖ് പ്രസവം അടുക്കുന്ന സമയത്ത് ഓതണം അഞ്ചായത്ത്. ഇദ സമാഉൻ ഷഖത്ത് വദനത്തിൽ റബ്ബിയ വഹുഖത്ത് വൈദൽ അർദു മുദ്ദത്ത് വൽഖത്ത് മാ ഫീഹാ വതഖല്ലത്ത് വദനത്തിൽ റബ്ബിയ വഹുഖത്ത്. ഇത് ഓതണം, ഇത് പഠിക്കണം. എവിടെ പോയി ഓതണം? മൊബൈൽ ഓൺ ആക്കി വെക്കേണ്ടി വരും. എവിടെ? ലേബർ റൂമിൽ. പ്രസവത്തിന്റെ വേദന എടുക്കുമ്പോ ദുആ ചെയ്യണം, സുമ്മസബീല യസ്സറ, എളുപ്പം വഴിയാക്കി തരണേ അല്ലാഹ്. സുമ്മസബീല യസ്സറ. ഫാത്തിമ ബീവിയോട് നബിയുന റസൂലുള്ളാഹി തങ്ങൾ ഉപദേശിച്ചു കൊടുത്തു, മോളെ ഫാത്തിമ ലമ്മാ വലദ ലമ്മാ വലദത്ത്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പ്രസവിക്കാൻ സമയമെത്തിയപ്പോ നബിയുന റസൂലുള്ളാഹി തങ്ങൾ അവൾക്ക് ഉപദേശം കൊടുത്തു, ആയത്തുൽ കുർസി ഓതണേ, സൂറത്തുൽ ഇഖ്ലാസ് ഓതണേ, സൂറത്തുൽ ഫലഖ് സൂറത്തുൻ നാസ് ഓതണേ. മോളെ ഫാത്തിമ ലമ്മാ ദനത്ത് വിലാദത്തുഹ, അവളുടെ പ്രസവം അടുത്ത സമയത്ത് ഹബീബായ തങ്ങൾ ഫാത്തിമ ബീവിയോട് ഉപദേശിച്ച ഉപദേശമാണ്. ആയത്ത് കുർസി ഓതണം, ഇഖ്ലാസ് ഫലഖ് നാസ് ഓതണം. പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ആദ്യമായി ഉമ്മ നീ തന്നെ ആ കുഞ്ഞിന്റെ കാതിൽ ഒരു ബാങ്ക് കൊടുക്കാൻ ശ്രമിക്കണേ. എന്തിനാന്നറിയോ? അത് പെണ്ണുങ്ങൾ കൊടുത്തോണ്ട്
കുഴപ്പമൊന്നുമില്ല, ബാങ്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. കൊടുത്തതിന് എന്തെന്നറിയോ, ആദ്യത്തെ വാക്ക്, കാരണം ഈ പ്രസവിച്ചു ഇനി നേഴ്സുമാരെല്ലാം എടുത്ത് തുടച്ച് അങ്ങനെ തുടച്ച് കുറേ സമയമായി, എല്ലാം ആയിട്ട് ഇവിടെ ലേബർ റൂമിന്റെ ഗ്ലാസ് അബൂബക്കറുണ്ടാ എന്റെ നിങ്ങളെ ഭാര്യ പ്രസവിച്ച ഇതെല്ലാം ഈ കുട്ടി കേൾക്കാണ്. എന്ത് കുട്ടിയാ മോള് ഈ ഔക്കർച്ച എന്ന് വിളിക്കുന്നതല്ല ആദ്യമായിട്ട് കേൾക്കണം. ആദ്യത്തെ വാക്ക്, ആദ്യത്തെ ബാങ്ക് ഇതാണ് സംഭവം. ആദ്യത്തെ ബാങ്ക് ഇതാ ലേബർ റൂമിൽ ഔക്കർച്ച ഔക്കർച്ച ആദ്യത്തെ വാക്ക്. ഇതിനാണ് ഈ ഭൗതികമായ സംസാരം ഉണ്ടാകാതിരിക്കാൻ കേൾക്കാതിരിക്കാൻ വേണ്ടി ഈ വണ്ണ് പ്രസവിച്ച ഉടനെ ആദ്യം മുല കൊടുക്കും, മുലപ്പാല് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് കൊണ്ടു കൊടുക്കും. അതായത് ആദ്യം തള്ളയെ കാണിക്കും അല്ലേ, തള്ളെ കാണിക്കും കടത്താൻ പറയും. ഇപ്പൊ അങ്ങനെയാണല്ലോ, ഫുള്ള് മയക്കുന്നില്ലല്ലോ, ഹാഫേ മയക്കുന്നുള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ല, മയക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് കൊണ്ടു കൊടുക്കും, പതുക്കെ വിളിച്ചാൽ മതി, അത്രയെങ്കിലും മതി, അശ്ഹദുല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആദ്യത്തെ വാക്ക് കിട്ടിയാൽ അത്രയെങ്കിലും മതി. അല്ലാതെ നീ പ്രസവിച്ചു കിടക്കുന്നു അല്ലാഹു അക്ബാർ അല്ലാഹു അക്ബാർ, അടുത്ത പ്രസവം ഉടനെ വരും. ഇങ്ങനെ ഇങ്ങനെ വിളിക്കണം. അപ്പൊ നമ്മുടെ ആളുകൾ ധരിച്ചിരിക്കുന്ന അങ്ങനെ ബാങ്ക് ഇങ്ങനെ വിളിച്ചാലേ ബാങ്ക് ആവുള്ളൂ, ഇങ്ങനെ ബാങ്ക് വിളിച്ചെങ്കിലേ ബാങ്ക് ആവുള്ളൂ. നേഴ്സ് ഓടും അവിടുന്ന്, ഡോക്ടർ ഓടും അവിടുന്ന്. എന്തോ ഇത് ഇറാനിൽ നിന്നൊരു പുതിയൊരു സാധനം വന്നിരിക്കുന്നു, യാ പടച്ചോനെ എന്തായിരിക്കും അങ്ങോട്ട്. അങ്ങനൊന്നും ബാങ്ക് വിളിക്കണ്ടപ്പ, നിങ്ങ വയ്യാടെ കുട്ടിയെ കൊണ്ടുവന്ന് കിടത്തിട്ട് പതുക്കെ വിളിച്ചാ മതി. ആദ്യത്തെ വാക്ക് കേക്കട്ടെ, എന്നിട്ട് പുറത്തോട്, പിന്നെ അവർ വിളിച്ചോട്ടെ. ഞാൻ പറഞ്ഞു അതിനൊരു സാഹചര്യം, അതിനൊരു സൗകര്യം നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഇതാ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു സൗകര്യം നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ അങ്ങനെ ബാങ്ക് കൊടുക്കണം, കൊടുക്കണം വലതിലും ഇടതിലും ബാങ്ക് കൊടുക്കണം. ശേഷം എന്ത് ചെയ്യണം, പുറത്തേക്ക് കൊണ്ടുവന്ന് ഉപ്പാന്റെ കൈകളിൽ കൊടുക്കുമ്പോ വലത് കാതില് ബാങ്ക്, ഇടത് കാതില് ഇഖാമത്ത് കൊടുത്തിട്ട് ഒരു സ്വാലിഹായ മനുഷ്യനെ കൊണ്ട് തൊട്ട് കൊടുക്കണേ. ചിലർ ഉപ്പ ഉപ്പായ കൊണ്ട് തന്നെ തൊട്ട് ഉപ്പ തന്നെ കൊടുക്കാൻ പറയും, ഉപ്പ മറ്റേ അടിക്കുന്ന ആള് നല്ല ഭംഗിയുള്ളതിനായിരുന്നു. ഇവനാ തൊട്ട്, ഇവൻ കൊണ്ട് തൊട്ട് കൊടുത്താലേ എന്താവും സംഭവം, കഥ എന്താവും. നല്ല സ്വാലിഹീങ്ങളായ മനുഷ്യരെ കണ്ടുപിടിച്ച് ഒരു ഈത്തപ്പഴം കൊണ്ട് അവരിൽ നിന്ന് നേരത്തെ ചവച്ച് റെഡിയാക്കി രാഹത്തായി കൊണ്ടുവെക്കണം, കൊണ്ടുവെക്കണം. നല്ല സ്വാലിഹായ മനുഷ്യനെ കണ്ടുപിടിച്ചിട്ട് അത് നമുക്ക് ബിസ്മില്ലാഹിർ കൊടുക്കണം. അപ്പൊ ആ സ്വഭാവം, ആ കുട്ടിയുടെ സ്വഭാവം ഉണ്ടാവും, മനസ്സിലായില്ലേ. അതാണ്, എന്നിട്ട് വലത് കാതിൽ ഓതിക്കൊടുക്കണം. സൂറത്തുൽ ആറാഫിൽ 36-ാമത്തെ ആയത്ത് ഓതി വലത് കാതിൽ ഊതണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതി ഊതണം, ഫലഖ് നാസ് ഓതി ഊതണം. അങ്ങനെ ഓതി ഊതിയാൽ ഈ കുട്ടി ഇൻഷാ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് പിഴച്ചു പോവൂല. ഈ കുട്ടി ഇൻഷാ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് വ്യഭിചരിക്കൂല. ഒരു വാപ്പാക്ക് ബാങ്ക് വിളിക്കാൻ പോലും അറിയില്ല, ഈ കുട്ടി ലേബർ റൂമിൽ പ്രസവിച്ച് കിടന്നിട്ട് 10-15 മിനിറ്റായി. ഓവ ആശുപത്രിയിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ബൈക്ക് എടുത്ത് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ബൈക്കത്ത് വന്നിട്ട് ഉസ്താദിനെയും വിളിച്ചിട്ട് എവിടെ പോകണം, മുക്കുറിച്ചായം വിളിച്ചിട്ട് ഇവിടെ ഓള് പ്രസവിച്ചിന് ഒരു ബാങ്ക് ആക്കാൻ പറഞ്ഞു, ബാങ്ക് വിളിക്കും ഉസ്താദ്. അങ്ങനെ മുക്കുറിച്ചായം കൂട്ടിട്ട് അവിടേക്ക് പോകുമ്പോൾ 45 മിനിറ്റായി. ഇനി ഒന്നിട്ട് പറയാനോ, എന്ത് പറയാനാ, സൂറത്തുൽ ആറാഫിലെ 36-ാമത്തെ ആയത്ത് അറിയോ, മറിയം ബീബിക്ക് വേണ്ടി ഓതിയാണ് അവിടുത്തെ ഉമ്മ ഹന്നാ റളിയല്ലാഹു തആല അൻഹ അവിടെ ഓതിയതാണ്. മറിയം ബീബി എടുത്തു വെച്ചിട്ട് ഓതിയതാണ്, ഇന്നി ഉഈദുഹാബിക വ ദുർരിയതഹ മിനശ് ശൈത്വാനിർ റജീം.
ഷെയ്ത്താനിൽ നിന്ന് കാവൽ തേടുകയാണ് ആദ്യമായി ഒരു കുഞ്ഞിനെ. മറിയം ബീവി അലൈഹി സ്വലാത്തിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പുരുഷന്റെ രൂപത്തിൽ മറിയം ബീവിയെ പ്രാപിക്കാൻ പോയി. ഉടൻ തന്നെ മറിയം ബീവി അവനെ പായിക്കുകയായി, ആട്ടിയോടിക്കുകയായി. മര്യാദയ്ക്ക് എന്റെ മുന്നിൽ നിന്ന് മാറിപ്പോകണമെന്ന് ആക്രോശിച്ചപ്പോ ജിബ്രീൽ പറഞ്ഞു, ഞാൻ മനുഷ്യനല്ല, ഞാൻ അല്ലാഹുവിന്റെ ദൂതുമായി നിങ്ങളിലേക്ക് വന്ന വ്യക്തിയാണ്. എന്റെ കാരണം പ്രസവിച്ച ഉടനെ കാതിൽ ഊതി കൊടുത്തു. അങ്ങനെ ഒരാൾ ലൈൻ അടിക്കാൻ വേണ്ടി വന്നു, പരീക്ഷിച്ചതാ. ജിബ്രീൽ ഇസ്ലാത്തു വസ്സലാം മനുഷ്യന്റെ കോലത്തിൽ വന്നു, കടക്ക് പുറത്ത്. നമ്മളാണെങ്കിൽ പറയും, ഇരിക്കൂ അകത്ത്. അല്ല, ഇന്നിപ്പോ അങ്ങനല്ലേ സംഭവം? അത് തന്നെ ഒരു പെണ്ണുങ്ങൾ, അന്യ പെണ്ണുങ്ങളുടെ അടുക്കൽ ഒരു അന്യ പുരുഷൻ വന്ന സംസാരിക്കാൻ നിന്നാല് എന്താക്കണം? എങ്ങനെ സംസാരിക്കണം? കുറച്ച് ഗൗരവത്തോട് സംസാരിക്കണം. ഇടയില്ല, പള്ളിയിലുണ്ടായി. ഏത് സമയത്ത് ഇതിനെ കെട്ടിക്കൊണ്ട് വന്ന്? ഇതാരപ്പാ? ഇതാരുടെ മകളപ്പാ? സംഘാടകര് ആ സമയത്ത് കയറി വരുള്ളൂ. അത് കേക്കൂല, ലാസ്റ്റില് കേക്കുന്ന ഇവര് എല്ലാം കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോ ഈ ഈ ലൈവ് എടുത്തിട്ട് കേക്കുന്നു. ആരുടെ ഭാവം നല്ല സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കില്ല. സ്ത്രീകളെ, സഹോദരിമാരെ, നമ്മുടെ മക്കളെല്ലാം റാഹത്തായിട്ട് ഇൻഷാ അല്ലാ നല്ല മക്കളാവണമല്ലോ നിയത്തില്. മക്കറ്റ് വരുന്നുണ്ട്, കാര്യമായിട്ട് സഹായിക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല രാവാന്നിട്ടോ കബൂലാവും. നല്ല രാവല്ലേ, കബൂലാവും. പെട്ടെന്ന് നിർത്ത സമയം 11 മണിയല്ലേ. 11 മണിക്കാത്തല്ല സ്റ്റോപ്പ്. 11 ആകുമ്പോ നമ്മൾ ഓക്കെ. മരിച്ചാലും മരിച്ചില്ലെങ്കിലും 11 മയത്തെടുക്കും. അപ്പൊ ഇത് ഓതണം. മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം നാളെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നബിതങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. മറിയം ബീവി നബിതങ്ങളുടെ ഭാര്യയായിരിക്കും സ്വർഗത്തിൽ. മറിയം ബീവി എന്തുകൊണ്ടാണ് അവരുടെ ഉമ്മ ഓതിക്കൊടുത്തു ഈ ആയത്ത് ഓതിക്കൊടുത്തു. അപ്പൊ നമ്മുടെ മക്കൾക്കും ഇത് ഓതിക്കൊടുക്കണം. ശരി, ഇനിയിപ്പോ ഓതിയില്ല. ഇനിയിപ്പോ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങനെ ഓതി കൊടുത്താലും മതി. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് നമ്മുടെ മക്കൾക്ക് ഈ ആയത്ത് ഓതി കൊടുക്കണം. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ, സ്വാലിഹത്തുകളാക്കട്ടെ. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കി മാറ്റട്ടെ. കാരണം മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കൊരു കുഞ്ഞു ജനിച്ചാൽ നിങ്ങൾ 7-ാമത്തെ ദിവസം ആ കുഞ്ഞിന് നിങ്ങൾ അഖീഖ കൊടുക്കണേ, അതിന്റെ തലമുടി മാറ്റണേ, നിങ്ങൾ നല്ല പേരിട്ട് വിളിക്കണേ. നല്ല പേരിട്ട് കൊടുക്കണം. ഇന്നത്തെ ഓരോ പേരങ്ങ് ഈ ഗൾഫ് രാജ്യത്ത് നിന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഡിക്ഷണറിയിൽ നോക്കിയാലും കാണൂല, ഹദീസിൽ നോക്കിയാലും കാണൂല, ഖുർആനിൽ നോക്കിയാലും കാണൂല. ഇങ്ങനത്തെ കുറെ പേരുകളാ കൊണ്ടുവരിക. നമ്മൾ എന്താക്കാൻ്റെ പേര് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു പേര് പറഞ്ഞപ്പോൾ നമുക്ക് അതിന് അർത്ഥം അറിയില്ല. ആ രീതിയിലുള്ള പേരുകളാണ്. അതുകൊണ്ട് നല്ല അർത്ഥമുള്ള പേരിടണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരു പിതാവ് തന്റെ മകനെയും കൊണ്ടുവരികയാണ്. ഉമറേ, എന്റെ മകൻ എന്നെ പഴിക്കുന്നു, അടിക്കുന്നു, എന്നെ അപഹരിഹസിക്കുന്നു. ഉമറേ, ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മകനോട് ചോദിച്ചു, മകനെ ഇത് നിന്റെ പിതാവാണ്, നീ സൂക്ഷിക്കണേ മകനെ, നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഉടനെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ കുട്ടി പറയുകയായി, അമീറുൽ മുഅ്മിനീൻ, എന്റെ ഉമ്മ, എന്റെ ഉപ്പ എന്റെ ഉമ്മയെ വിലക്ക് വാങ്ങിയതാണ്. എന്റെ ഉമ്മക്ക് ഒരു അഡ്രസ്സും ഇല്ലാത്ത ഉമ്മയാണ്. ഇതിന്റെയൊക്കെ വിഷയം പറഞ്ഞെങ്കിൽ തുടക്കം പോലെ പറയണം. നമ്മൾ കല്യാണം കഴിക്കാൻ തിരഞ്ഞെടുക്കുന്ന പെണ്ണ് ഉഷാറായിരിക്കണം. നല്ല ചുമ കാണാൻ, നല്ല ചുണ്ടൊക്കെ നല്ല ചുമന്ന്, കണ്ണൊക്കെ നല്ല കവളൊക്കെ തൊടുത്ത്, നല്ല കണ്ണൊക്കെ കൺമശിയിട്ട്, അതൊക്കെ കാണാൻ സൂപ്പറാണ് സംഭവം.
കാണാൻ സൂപ്പറാണ്, പക്ഷേ കുട്ടികൾ ഉണ്ടാകുമ്പോ ഇത് മോശമാവും. കാണാൻ സുന്ദരിയായ പെണ്ണിനെ അല്ല വേണ്ടത്, തറവാടിത്തമുള്ള ദീനീ ബോധമുള്ള പെണ്ണിനെയാണ് വേണ്ടത്. അതാണ് ഒരു ഹദീസ് പറഞ്ഞുതരാം. ഇയാകും വഖനറാഅദിമൻ നബിയുന റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് നബി തങ്ങൾ സഹാബത്തിനോട്, നിങ്ങൾ ഖദറാഉദ്ദിമനെ സൂക്ഷിക്കണേ. ഖാലു വമാ ഖദറാഉദ്ദിമനി യാ റസൂലുള്ളാ, എന്താണ് ഖദറാഉദ്ദിമൻ എന്ന് പറയൂ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, അൽ മർഅത്തുൽ ഹസനാ ഫിൽ മൻബിതിസൂ, കാണാന് മുഞ്ചുള്ള പെണ്ണ്, സുന്ദരിയായ പെണ്ണ്, അഴകായ പെണ്ണ്, പക്ഷെ അവൾ ജീവിച്ചു വന്ന ചുറ്റുപാട് മോശമാണ്, വൃത്തികേടാണ്, മാലിന്യത്തിൽ വളർന്നു വന്ന റോസാ പുഷ്പമേ, അതിനെ നിങ്ങൾ വിവാഹം കഴിക്കരുതേ, അത് പറിച്ചെടുത്ത് നുകരരുതേ, അത് ഏറ്റവും വലിയ തെറ്റിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന് അബീബായ തങ്ങൾ പഠിപ്പിക്കുമ്പോ, സുന്ദരിയായ ചന്തമുള്ള പെണ്ണിനെ മാത്രം നോക്കരുത്, അവളുടെ തറവാടിത്തം നോക്കണം, അവളുടെ കുടുംബ പരമ്പര നോക്കണം, അവളുടെ സ്വഭാവങ്ങളെ കുറിച്ച് അന്വേഷിക്കണം. ഈ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ കുട്ടി പറഞ്ഞു, മഹാനവരെ, എന്റെ ഉമ്മ ഏതോ ഒരു സിന്ധിയായ പെണ്ണാണ്, എന്റെ ഉമ്മയെ എന്റെ ഉപ്പ പണം കൊടുത്ത് വിലക്ക് വാങ്ങിയതാണ്. ആന്ധ്രയിൽ നിന്നൊക്കെ ചില പെണ്ണുങ്ങൾ ഇവിടെ പണിയാൻ വരും, ചിലപ്പോ ഈ കേബിൾ കുഴിക്കാനൊക്കെ. ആന്ധ്രയിൽ ചില പെണ്ണുകൾ കാണാൻ രസമാണ്, അത് കുളിക്കാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നില്ല. എക്സി സോപ്പിട്ട് കുളിപ്പിച്ച ഉഷാറായിരിക്കും, നിങ്ങളൊന്ന് നോക്കണം. ഈ പൊടിയൊക്കെ പിടിച്ചിട്ട് ചില പെണ്ണുങ്ങൾ നല്ല രസമാണ് കാണാൻ. അവിടുന്ന് വടക്കേ ഇന്ത്യയിൽ നിന്ന് ബംഗാളി പെണ്ണുങ്ങളൊക്കെ കൊണ്ടുവരുന്നില്ലേ, ബംഗാളികളെ നല്ല രസമല്ലേ കാണാൻ. കത്തക്കൊച്ചിക്കൊച്ചിലൊക്കെ പറയാം, അത് നമ്മൾ കേൾക്കാൻ നിൽക്കണ്ട. പക്ഷെ സംഭവം കാണാൻ ഉഷാറാ, നിങ്ങളൊന്ന് കുളിപ്പിച്ചെടുത്ത് നോക്ക്. പക്ഷെ സംഭവം എന്താ, അപ്പൊ ഇവൻ പോയിട്ട് എന്താക്കും, മെല്ലെ പോയി നിന്ന് ലൈൻ അടിക്കും. ഇവൻ ഇങ്ങനെ ഇവൻ പോയി സഹായിക്കട്ടെ, വെള്ളം കൊടുത്ത് ചായ കൊടുത്ത് സോഡ വാങ്ങി കൊടുത്തിട്ട് ഒരു ചുരിദാറെല്ലാം വാങ്ങി കൊടുത്തിട്ട് വലിയ ലൈനാക്കും. അങ്ങനെ ലൈൻ ആക്കിയിട്ട് നമ്പർ വാങ്ങുമ്പോൾ ആദ്യം കത്തക്കൊച്ചി പച്ചക്കാലും സച്ചിന് സച്ചിന് എത്ര ആൾക്കാർ പറയാം, ഒന്നും മനസ്സിലാവൂല എന്താന്നുള്ളത് ഇല്ലേ. അങ്ങനെ തന്നെ ആദ്യം പറയുക, പിന്നെ ഇവൻ പൊട്ട ഹിന്ദിയിൽ പറയും, തുചിക്ക് 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 നാമക്ക് കണ്ടുമില്ല പാട് കേട്ടിട്ടുണ്ട്, പാട്ട് കേട്ടിട്ട് ആ പേര് അപ്പൊ ഇങ്ങനൊക്കെ ചോദിച്ചു ചോദിച്ച് സോപ്പിട്ട് ചുരുക്കി പറഞ്ഞാല് കബൂലായി. രണ്ടുപേരും കൂടെ പരിപാടി നടന്നപ്പോൾ ആരോ പിടിച്ച് കെട്ടിച്ചും കൊടുത്തു. ഈ കുട്ടി ഏത് കുട്ടിയാ, സംസ്കാരം ഇല്ല, കുടുംബ മഹിമയില്ല, കുടുംബ ഗോത്രം ഇല്ല, അങ്ങനത്തെ കുട്ടിയാണ്. ഈ കുട്ടിയെ നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ടത് അതിലുണ്ടാകുന്ന കുഞ്ഞും അതേപോലെയാകും. അങ്ങനെ ഉണ്ടായതാണ് ഞാനെന്ന് ഉമർ റളിയല്ലാഹുവിനോട് ഈ കുട്ടി പറഞ്ഞു. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ഉമ്മ പോയി, ഉമ്മ തറവാടിത്തം പോയി. രണ്ടാമത് ആ കുഞ്ഞു പറഞ്ഞു, മഹാനവരെ, എന്റെ ഉപ്പ എനിക്കിട്ട പേര് ജുഅല. അങ്ങനെ പറയണ്ടേ, കരത്ത പണ്ടൊക്കെ കണ്ടിട്ടില്ലേ ഞങ്ങളുടെ നാട്ടിലേക്ക്, ഞങ്ങളുടെ നാട്ടിലേക്ക് കാണിച്ചാൽ അല്ലേ. കരത്ത പണ്ടെന്നാണ് ഇതിന്റെ പേര്. അപ്പൊ എന്റെ പേരെന്തായിട്ട് കരത്ത പണ്ട്, യാ അല്ലാഹ് വല്ല അർത്ഥമുള്ള പേരാണോ, എന്റെ ഉപ്പ എനിക്കിട്ട പേര് ഇതാണ്. ഉമർ റളിയല്ലാഹു ഇത് കേട്ട പാടെ ഉമർ റളിയല്ലാഹു ഓരെ പേടിച്ചിങ്ങനെ പൊക്കിട്ട് പറഞ്ഞ്, നീയാണ് പിഴപ്പിച്ചത് നിന്റെ മോനെ, നിന്റെ മകൻ നിന്നെ പിഴപ്പിച്ചിട്ടില്ല, ഉപ്പയാണ് പിഴപ്പിച്ചത്, നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ തെരഞ്ഞെടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ സ്നേഹം, ലവ് ചെയ്തിട്ട് പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുമ്പോ സൂക്ഷിച്ചോ, കാണാൻ നല്ല മൊഞ്ചുണ്ടാവും, കുടുംബം മോശമാണെങ്കിലും മക്കളും പിഴച്ച തന്നെ. നീ ഒരു പെണ്ണിനെ സ്നേഹിച്ചെങ്കിൽ നിന്റെ മകൻ മൂന്ന് പെണ്ണിനെ സ്നേഹിക്കും. നോക്കിക്കോ ഹയാത്തോടെ ജീവിച്ചിരിപ്പുണ്ട് എന്നെ കാണാൻ, നിന്റെ ഉപ്പ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, പക്ഷെ നീ പിഴച്ചു വന്നാൽ മൂന്നില് നിക്കൂല, ചിലപ്പോ നാലില് നിക്കൂല, അതായിരിക്കും സംഭവം. പേര് നല്ല പേരുമല്ല, മോശമായ പേര്. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. അതുകൊണ്ട് ഒരു വാപ്പാന്റെ കടമ ഒരു കുട്ടി ജനിക്കുമ്പോ ഏഴാമത്തെ ദിവസം നല്ല പേരിട്ട് കൊടുക്കണം, നല്ല പേരിട്ട് കൊടുക്കണം. ആ കുട്ടിയുടെ പേരിൽ അഖീഖ ഇറക്കണം. ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണം. മുടിയെടുത്തിട്ട് അതിന്റെ സദഖ ചെയ്യണം, വെള്ളിയോ സ്വർണമോ.
അവന്റെ പിതാവ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കട്ടെ. പണ്ട് നമ്മളിവിടെ 16 വയസ്സിൽ കഴിപ്പിച്ചു കൊടുത്തിരുന്നു, ഇപ്പൊ അത് പറ്റൂല. അപ്പൊ അത് പറ്റൂല, ഇപ്പോഴത്തെ നിയമം നമ്മൾ പാലിക്കണം. 21 വയസ്സെങ്കിൽ 21, 18 18. ഒമ്പത് വയസ്സായി കഴിഞ്ഞാൽ നമസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കണമെന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് പ്രചോദനം നൽകണേ. 9 വയസ്സാകുമ്പോ കുട്ടിയെ പള്ളിക്ക് കൊണ്ടുപോയിട്ട് എന്ന് അടിച്ചായിരുന്ന ബോക്സോയാ സൂക്ഷിക്കണം. ഉപ്പായകത്ത ഉമ്മയാകത്ത അവിടെ മോനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളെ നമസ്കരിക്കാൻ വേണ്ടി പ്രചോദനം കൊടുക്കണം. ആൺകുട്ടിയെ ഉമ്മാന്റെ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തട്ടെ. 7 വയസ്സായ പെൺകുട്ടിയെ ഉപ്പാന്റെ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തട്ടെ. ഇതൊക്കെ ഇസ്ലാമിക സംസ്കാര. നമ്മുടെ കുട്ടിയാ കുട്ടിയാന്ന് പറഞ്ഞ് കൂടെ കിടത്താൻ പറ്റുമോ? വാപ്പാന്റെ ഉമ്മാന്റെ കൂട്ടത്തില് ഈ 7 വയസ്സ് 8 വയസ്സ് 9 വയസ്സായാലും കുട്ടി പോവൂല. പക്ഷെ അമ്മക്ക് സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റൂലല്ലോ. ഭർത്താവിന് ഭാര്യയുടെ മോളിൽ കാല് എടുത്ത് വെക്കാൻ പറ്റൂല. ഉടനെ ഓൾ ഉണരും. ഇപ്പൊ അഞ്ചിനപ്പൊ കാലെടുത്ത് വെക്കുന്നേ പ്രശ്നമല്ലേ? ഭയങ്കര അതുകൊണ്ട് മാറ്റിക്കിടത്തണം. രാത്രി ഉറങ്ങുമ്പോ എടുത്തിട്ട് വയ്യ കൊണ്ട് ആ റൂമിലേക്ക് ആക്കണം. ഉറങ്ങിക്കഴിഞ്ഞ ഉടനെ കയറി എങ്ങനെ അള്ളി പിടിക്കും. ഇല്ല ഇല്ല, ഞാൻ പോവില്ല. ഇവൻ പിന്നെ എന്താക്കും? ഇവന്റെ കള്ളാവ് ഹാജ്യത്തിന് സ്കൂളിൽ പോകുമ്പോ സ്കൂളിൽ പോകുമ്പോ ഓള് പറയും, എനിക്കിപ്പം കിച്ചനിൽ ജോലിയുണ്ട്, ഈ പണി ഇവിടെ നടക്കൂല. ഇയാള് പിന്നെ നോമ്പെടുക്കേണ്ടി വരും, നോമ്പെടുക്കേണ്ടി വരില്ലേ? ഇതാണ് ഈ പ്രശ്നം. ഇതുകൊണ്ട് നേരത്തെ നബിതങ്ങൾ പറഞ്ഞു, 7 വയസ്സാകുമ്പോ തിരിച്ചറിവ് ബോധം വരുമ്പോഴേക്കും കുട്ടികളൊക്കെ ഇങ്ങനെ മാറ്റിക്കോളി, ഇങ്ങനെ മാറ്റി മാറ്റി കിടത്തിക്കോ, പ്രശ്നമില്ല. ആൺകുട്ടിയിൽ നിന്ന് ഉമ്മാടെ റൂമിൽ നിന്ന് ആൺകുട്ടിയെ മാറ്റുക, ഉപ്പാന്റെ റൂമിൽ നിന്ന് പെൺകുട്ടിയെ മാറ്റുക, അങ്ങനെ മാറ്റണം. 16 വയസ്സ് നമ്മൾ കല്യാണം കഴിപ്പിച്ചു. നിക്കാഹ് കഴിക്കുന്ന ദിവസത്തിൽ ഉമ്മ ഉപ്പ തന്റെ മക്കളെ പോയി കട്ടി പിടിച്ചിട്ട് ആ കൈക്ക് പിടിച്ചിട്ട് പറയണം, മോനെ ഇന്നി അദബ്തുക വഅല്ലംതുക, മോനെ നിന്നെ ഞാൻ പഠിപ്പിച്ചു, നിനക്ക് ഇൽമ് നൽകി, ഹാഫിളാക്കി ആലിമാക്കി, അല്ലെങ്കിൽ ഭൗതികമായ ഇൽമ് നീ പിഴച്ചു പോകാതെ അദബോടെ മര്യാദയോടെ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്നു. അവസാനം നീ 18 വയസ്സായി 20 വയസ്സായി അൻഗഹത്തുക അല്ലെങ്കിൽ അൻഗഹത്തുക്കി, നിന്നെ ഞാൻ വിവാഹം കഴിപ്പിച്ചു. ഒരു വാപ്പാടെ ഉത്തരവാദിത്തം ഉമ്മാടെ ഉത്തരവാദിത്തം അവിടെ അവസാനിക്കുകയാണ്. ഇതാ മറ്റൊരാളുടെ കൈകളിലേക്ക് തന്റെ മകളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ഉപ്പയും ഉമ്മയും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് പറയട്ടെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നതിഹി ഫിദ്ദുനിയാ വഅദാബിഹി ഫിൽആഖിറാ. അല്ലാഹുവേ, എന്റെ മകളെ ഞാൻ 20 വയസ്സ് വരെ വളർത്തി, അവൾക്ക് ഞാൻ അദബ് കൊടുത്തു, മര്യാദ പഠിപ്പിച്ചു, അവളെ ഞാൻ ഇൽമു പഠിപ്പിച്ചു. അല്ലാഹുവേ, ഞാൻ ഒരു ഹലാലായ വരനെ കണ്ടെത്തി വിവാഹം കഴിപ്പിച്ചയച്ചു. ഇനി എങ്ങാനും അവൾ പിഴച്ചു പോയാൽ, അവൾ എങ്ങാനും വ്യഭിചരിച്ചാൽ, അവൾ ഭർത്താവിനെ വിട്ടിട്ട് മറ്റൊരാളിന്റെ പിന്നാലെ ഓടിയാൽ, അല്ലാഹുവേ അതിന്റെ പേരിൽ ഈ പിതാവിനെയും ഈ മാതാവിനെയും ദുനിയാവിലും ആഖിറത്തിലും നീ ശിക്ഷിക്കരുതേ. അല്ലാ, കണ്ടോ, ഇത് അന്നേ പഠിപ്പിച്ചു വിധങ്ങൾ പറയണോ? ആരെല്ലാം പറയുന്നുണ്ടോ? എന്ത് കല്യാണം കഴിച്ചിട്ട് 3 മക്കളെ അവളല്ലേ ഒളിച്ചോടുന്നത്? കല്യാണം കഴിച്ചിട്ട് 2-3 മക്കളാവുന്നുള്ള ഒളിച്ചോടുന്നത് അല്ലേ? അടുത്ത സമയത്ത് മിഞ്ഞാന്ന് ഒരാളോടി മസലത്തിന് വേണ്ടി പോയി പിടിച്ചു കൊണ്ടുവന്ന് ഇതാക്കാൻ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കഴിയേണ്ടതെല്ലാം കഴിഞ്ഞില്ലേ? 2 കല്യാണം കഴിഞ്ഞു. ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ നമ്മുടെ ഹക്ക് തീർന്നു, വാപ്പയുടെ ബാധ്യത. വാപ്പ ഇതാളെ ചോദ്യം ചെയ്യൂല. പക്ഷെ കല്യാണത്തിന് മുമ്പ് ഓള് പോയാൽ ഉപ്പ അടുത്ത് ചോദിക്കും, മാദാ അദബ്തഹു വമാദാ അല്ലംതഹു. ഉപ്പാ ഉമ്മാ, വിവാഹത്തിന് മുമ്പ് ഈ മക്കൾ പിഴച്ചു പോയാൽ ഈ ഉപ്പയോടും ഉമ്മയോടും അല്ലാഹു നാളെ കോടതിയിൽ പിടിച്ചിർത്തി ചോദിക്കും, മാദാ അദബ്തഹു വമാദാ അല്ലംതഹു. ഈ മക്കളെ നിങ്ങൾ ഏത് പഠിത്തമാണ് പഠിപ്പിച്ചത്? ഈ മക്കൾക്ക് നിങ്ങൾ എന്ത് വിജ്ഞാനമാണ് നൽകിയത്? എന്ത് തർബിയത്താണ് നൽകിയതെന്ന് ഈ ഉപ്പയോടും ഉമ്മയോടും നാളെ ചോദിക്കും അത്രേ.
മറുപടി പറയണം. അതുവരേക്കും ഉപ്പയും ഉമ്മയും ജാഗ്രതയിൽ. അല്ലാഹു നമ്മുടെ മക്കളെ പഴപ്പിക്കാതെ കാത്തിരിക്കട്ടെ. പടച്ചവനെ ഞങ്ങളുടെ മക്കളെ പഴപ്പിക്കല്ല അല്ലാഹു. അല്ലാഹുവേ ഞങ്ങളിപ്പോൾ അവരുടെ പിന്നാലെ പോകാൻ കഴിയുമോ പടച്ചവനെ? സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന പെൺകുട്ടികളാണ്, നീ എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണേ പടച്ചവനെ, സഹായിക്കണേ പടച്ചവനെ, സഹായിക്കണേ പടച്ചവനെ, സഹായിക്കണേ പടച്ചവനെ. റാഹത്തായ രീതിയിൽ വിവാഹം കഴിപ്പിച്ചയക്കാൻ, ഞങ്ങളുടെ കൈകൊണ്ട് ഞങ്ങളുടെ മക്കളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ നീ തൗഫീക് തരണേ പടച്ചവൻ. ഞങ്ങളുടെ മക്കളുടെ പേരിൽ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ നാണം കെടുത്തല്ലേ യാ അല്ലാഹ്, നാണം കെടുത്തല്ലേ യാ അല്ലാഹ്, നാണം കെടുത്തല്ലേ യാ അല്ലാഹ്. അല്ലാഹുവേ ഫിത്ന ഫസാദുകളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ പടച്ചവൻ. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെ ബാധ്യതയാണ് മക്കളെ ഇൽമു പഠിപ്പിക്കൽ, ഖുർആൻ പഠിപ്പിക്കൽ. അൽഹംദുലില്ലാ നമ്മുടെ ഈ നാട്ടിൽ വലിയൊരു മദ്രസയും വലിയൊരു സ്ഥാപനവും ഒക്കെ ഉണ്ട്. ഇപ്പൊ അത് അടഞ്ഞുപോയി. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിപ്പിക്കുന്നവരാണ്, പഠിപ്പിച്ചു കൊടുക്കുന്നവരാണ്. അൽഹംദുലില്ലാ നമ്മുടെ മക്കളെ ഒരാളെ ഹാഫിളാക്കി ആലിമക്ക്, നമ്മുടെ ഈ മണ്ണിൽ ബഹുമാനപ്പെട്ട മഹദിയ അവർ, ബഹുമാനപ്പെട്ട ഈ സ്വാലിഹീങ്ങളൊക്കെ അടക്കം ചെയ്യപ്പെട്ട ഈ സ്ഥലത്ത് വന്ന് നമ്മൾ ഒരു ദീനിന്റെ കാര്യത്തിന് വേണ്ടി ഒരു രൂപ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ആരും അത് തട്ടിക്കളഞ്ഞ ചരിത്രമില്ല. ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ രണ്ടേ വർഷമൊക്കെ ഈ കോവിഡിന് മുമ്പ് അൽഹംദുലില്ലാ 20, 25, 12 കുട്ടികൾക്ക് വേണ്ടിയില്ലേ പൈസ ഓരോരുത്തരും ഓഫർ ചെയ്യിപ്പിച്ചു അൽഹംദുലില്ലാ. രണ്ടു വർഷം കഴിഞ്ഞ് ഈ കോവിഡായപ്പോൾ പിന്നെ മദ്രസ നിന്നുപോയി. ഇനി റമദാനിന് ശേഷം വീണ്ടും ഇൻഷാ അല്ലാഹ് ചാലുവാക്കാൻ ഉദ്ദേശിച്ചു. അപ്പൊ റമദാന് ശേഷം ഇൻഷാ അല്ലാഹ് ഒരു കുട്ടിയെ ഹാഫിളാക്കണം, ആലിമാക്കണം, ഇവിടെ നിന്ന് പഠിപ്പിക്കണം എന്നുള്ള നല്ല നിയ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് അതിനൊരു തുടക്കം കൂടെ ഞാൻ കുറിച്ചു വെച്ചിട്ട് എന്റെ പ്രസംഗം ഞാൻ ദുആയിലേക്ക് ഞാൻ കടക്കാം ഇൻഷാ അല്ലാഹ്. നല്ലവരായ ഈ ഇരിക്കുന്ന നിങ്ങൾ ഒരു കുട്ടി ഇതേപോലെ ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന കുട്ടിയെ നമ്മൾ ഏറ്റെടുക്കണം. ഏറ്റെടുക്കാൻ നമ്മൾ സന്നദ്ധരായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഏകദേശം ഒരു 6 മാസത്തേക്ക് ഒരു 12,000 രൂപ കണക്ക് കൂട്ടാം. 6, 2, 12 ഒരു കുട്ടിക്ക് ഒരു മാസം 2,000 രൂപ വെച്ച്, ഒരു വർഷം 24,000 രൂപ അങ്ങനെയാണ് കണക്ക്. അൽഹംദുലില്ല നമ്മളൊരു 6 മാസം കൊണ്ട് പറ്റുന്ന രീതിയിൽ ആദ്യം നമുക്ക് നോക്കാം ഒരു കുട്ടിയെ ഹാഫിളാക്കാം. ഇനി പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവരും അങ്ങനെ അൽഹംദുലില്ല നമുക്കിവിടെ ഈ മഖ്ബറയിലൊക്കെ വരുന്ന വരുമാനമെല്ലാം നമ്മൾ ഇതിന്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഈ നിയ്യത്ത് അത് വലിയ ഗുണമുള്ളതായിരിക്കും, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകും. അൽഹംദുലില്ല ഏറ്റവും വലിയ സന്തോഷമാണ്. ഇവിടെ വന്നു, ഞാൻ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പോയ ആ ഇച്ഛാന്റെ പുരയിൽ ആ മകൻ ഹാഫിളാ പഠിക്കുന്നു 10 ജുസുവായി, വലിയ സന്തോഷം. അതുകൊണ്ട് അതേപോലെ തന്റെ മക്കളെ കൊണ്ട് ഫഖർ അടിക്കണം നമ്മൾ. എങ്ങനെ? എന്റെ മോൻ ഹാഫിളാണ്, എന്റെ മോൻ ആലിമാണ്, പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ല ഈ മാതാപിതാക്കളുടെ കൈക്ക് പിടിച്ച് ഈ മക്കള് നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അള്ളാഹു അങ്ങനെ കൊണ്ടുപോകണേ പടച്ചവനെ, അങ്ങനെ കൊണ്ടുപോകുന്ന മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. ഇനി ഞങ്ങളുടെ മക്കൾക്ക് ഇനി പഠിക്കാനൊരു അവസരം ഇല്ല എങ്കിൽ എന്റെ പണം കൊണ്ട് ഞാനൊരു കുട്ടിയെ ഞാൻ ഹാഫിളാക്കാം. ആ കുട്ടിയുടെ ബർക്കത്ത് കൊണ്ട്, ആ കുട്ടിയെ ഹിഫ്ള് പഠിപ്പിച്ചതിന്റെ പേരിൽ എനിക്ക് ആ സ്വർഗത്തിലെത്താൻ ഒരു ഭാഗ്യം നൽകണേ പടച്ചവനെ. ഈ മെഹ്റാജിന്റെ രാവിൽ, 27-ന്റെ രാവിൽ വലിയ കൂലി കിട്ടും. ഒരാൾ കൈവൊക്ക് ബിസ്മി പറഞ്ഞ് അൽഹംദുലില്ല ഒരു കുട്ടിയെ ഞാൻ പഠിപ്പിക്കാം, അല്ലെങ്കിൽ 6 മാസം ഇൻഷാ അല്ലാഹ് അതിന്റെ പൈസ ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് നമ്മൾ ഈ പരിശുദ്ധമായ സ്ഥലത്ത് വെച്ച് കോവിഡ് കഴിഞ്ഞിട്ട് ആദ്യം അൽഹംദുലില്ല. അദ്ദേഹത്തിന്റെ പേരെന്താ? ഒന്ന് അല്ലാഹുവേ കരുണയുള്ള നാഥാ റഹ്മാനായ അല്ലാ ഹബീബായ തങ്ങളെ നീ സന്തോഷിപ്പിച്ച ണല്ലോ പടച്ചവനെ, നിന്റെ ഖുർആൻ പഠിക്കാനുള്ള മക്കളെ സന്തോഷിപ്പിക്കുന്നവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ പടച്ചവനെ. ഒരു കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ആ സഹോദരൻ തയ്യാറായി. അല്ലാഹുവേ ആ കുട്ടിയുടെ കൈക്ക് പിടിച്ച് നാളെ സ്വർഗത്തിൽ കടക്കാൻ സൗഭാഗ്യം നൽകണേ അല്ലാ. ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാവിധ ദുനിയവി ഉഖ്രവിയായ ഇടങ്ങേറുകളെ തൊട്ട് അല്ലാഹുവേ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ സംരക്ഷിക്കണേ അല്ലാ. നല്ല ബർക്കടുത്താര കൈവൊക്ക ബിസ്മി പറഞ്ഞു അൽഹംദുലില്ലാ. ഒരു 10 കുട്ടികളെ നമുക്ക് ഇവിടെ നിന്ന് കബൂലാക്കി വെച്ചിട്ട് പോകാം അല്ലേ. നമ്മൾ
റംളാൻ കഴിഞ്ഞ ഉടനെ നല്ലൊരു രാവിലെ റബീ പരിശുദ്ധമായ റജബിന്റെ 27-ന്റെ രാവിലെ ഹബീബായ തങ്ങൾ അള്ളാഹുവിനെ കാണാൻ പോയ ആ രാവിലെ നമ്മൾ ആ സന്തോഷത്തിലാണെങ്കിൽ അൽഹംദുലില്ലാ ആത്മാർത്ഥമായി ആ സഹോദരൻ കൈപൊക്കിയതുപോലെ എഴുന്നേറ്റ് അൽഹംദുലില്ലാ ഇഖ്ലാസോടെ പൊക്കിക്കോ. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മരിച്ചു പോകുന്ന നമ്മൾക്ക് എന്ത് കിട്ടാനാണ്? എല്ലാം തകർന്നു പോകും, എല്ലാം മരിച്ചോടി വെറും കൈയോടെ ഇങ്ങനെ പോകും. ഇതിപ്പോ പറയാം, ഞാനൊരു കുട്ടിയെ ഞാൻ പഠിപ്പിച്ചു, ഞാനൊരു കുട്ടിയെ ഹാഫിളാക്കി, ഞാനൊരു കുട്ടിക്ക് വേണ്ടി 6 മാസത്തേക്ക് ഞാൻ പൈസ കൊടുത്തു എന്ന നിയ്യത്തോടുകൂടി അടുത്ത കൈപൊക്കെ ബിസ്മി പറഞ്ഞു. ഒരാൾ അൽഹംദുലില്ലാ ഖുലൂ തക്ബീർ, അല്ലാഹുവേ ഒരു സലാത്ത് ചൊല്ലണേ മക്കളെ, ഒരു സലാത്ത് ചൊല്ലണേ. മരണം സാധാരണമല്ല, മരണം ഭയങ്കരമാണ്. ഈ വിനീതൻ അത് തുടങ്ങിയിട്ട് പറഞ്ഞു പൂർത്തിയാക്കിയില്ല. ഇൻഷാ അല്ലാഹ് ഇനി എവിടെയെങ്കിലും ഈ 5 അഖബകളെ കുറിച്ച് പറയാം, സമയമില്ല. അല്ലാഹുവേ മിഅ്റാജിന്റെ രാവിലെ സഹോദരന്റെ നിയ്യത്ത് കബൂലാക്കണേ അല്ലാഹ്, ആ സഹോദരന്റെ ഉദ്ദേശം നിറവേറ്റണേ അല്ലാഹ്. ബഷീറെ ഒന്ന് ഇറങ്ങി പെട്ടെന്ന് ചോദിച്ചു, ഒരാൾ നീ മാത്രമേ ഉള്ളൂ ബഷീറെ, നീ മാത്രമേ ഉള്ളൂ, ആരുമില്ല വേറെ. പടച്ചവനെ നല്ല രാവില, നല്ല ചാൻസ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഇവിടെ കിട്ടും എനിക്ക്, അങ്ങനെയാണ്. 25 പേരൊക്കെ 25,000 രൂപ ഒപ്പിച്ചു കൊടുത്താണ്. പക്ഷെ ഇപ്പൊ സമയമില്ലല്ലോ, അപ്പൊ ആളൊക്കെ ഈ കോവിഡൊക്കെ വന്നിട്ട് കുറച്ച് പൈസ ഒക്കെ കമ്മിയായിട്ടിരിക്കുന്ന സമയം ശരിയാവും. ചാലു ആകുമ്പോ കൊടുത്താ മതിയോ അല്ലേ ചെയർമാൻ? അനുഗ്രഹിക്കണേ പടച്ചവനെ. ചെയർമാന്റെ പേര് എഴുതി, ചെയർമാൻ എഴുതിക്കോ. ഒരു കുട്ടി ആ വലിയ പൈസ ഇല്ല, വലിയ പൊരയല്ല അല്ലേ. 2 കുട്ടികളെല്ലാം കൊടുക്കല്ല, അന്നെന്താ കൊടുക്കട്ടെ. അല്ലാഹുവേ പടച്ചവനെ കരുണയുള്ള നാഥാ, ഈ സഹോദരങ്ങൾ ഇപ്പോൾ ചെയ്ത ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാ, അവരുടെ ബർക്കത്ത് കൊണ്ട് സ്വീകരിക്കണേ അല്ലാ, മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് സ്വീകരിക്കണേ അല്ലാ, പരിശുദ്ധമായ രാവിന്റെ ബർക്കത്ത് കൊണ്ട് ഹായിബാക്കല്ലേ അല്ലാ. ഇതുപോലൊരു രാവി നീ കിട്ടൂല, 27-ന്റെ രാവിലാണ്. അൽഹംദുലില്ലാ വലിയ പുണ്യമേറിയ രാവിലെ പറഞ്ഞോ, മനസ്സിന്റെ നീയത്ത് വെച്ച് പറഞ്ഞോ എന്താണോ നിങ്ങളുടെ ഉദ്ദേശം. ഇൻഷാ അല്ലാ അത് സഫലമാക്കും, അത് സഫലമാക്കുന്നവൻ അല്ലാഹാണ്. പടച്ചവൻ ഇതൊന്നും വലിയ കാര്യമല്ല, അവന്റെ ഖജനാവ് വലുതാണ്. അല്ലാഹുവേ ഈ സഹോദരങ്ങൾ നീയത്ത് ചെയ്തതുപോലെ ഈ സഹോദരങ്ങളുടെ പണം കൊണ്ട് ആ മക്കളെ ഹാഫിളായാൽ ആ മക്കളുടെ കൈക്ക് പിടിച്ച് സ്വർഗത്തിൽ പോകാൻ അല്ലാഹുവേ നീ തൗഫീഖ് കൊടുക്കണേ പടച്ച റബ്ബേ. കഴിഞ്ഞ പ്രാവശ്യം ആടുന്നു ഈടുന്നു അവിടെ എന്ത് സ്പീഡിലാണ്, എന്ത് സ്പീഡിലാണ് ബസീറേ? എത്ര പേരായി? 4 പേരായി. ഇവിടെ പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് കിട്ടുള്ളൂ. പെട്ടെന്ന് ബിസ്മില്ലാഹിർ റഹ്മാൻ അടുത്താരെ കൈപൊക്ക്. നല്ല നീയത്തോടെ സ്വലാത്ത് ചൊല്ലിയിട്ട് മിഅ്റാജിന്റെ രാവിലെ പരിശുദ്ധ ഖുർആനെ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് നമസ്കാരത്തെ കൊണ്ട് ഇവിടേക്ക് ഇറക്കി തന്ന ഈ ദിവസത്തിൽ ഈ പണം കൊണ്ട് അല്ലാഹുവേ നീ കൊടുത്ത ഈ പണം കൊണ്ട് ഒരു കുട്ടിയെ ഹാഫിളാക്കാൻ കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ്, ആനന്ദമാണ്, ആഘോഷമാണ്. അതുകൊണ്ട് മുസീബത്തുകളെ തൊട്ട് നീ കാക്കണേ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒരു ഹദീസ് തഫ്സീറുൽ ബൈളാവിൽ പരിശോധിച്ചാൽ കാണാം. ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് ഇന്നല്ലാഹ പടച്ച തമ്പുരാൻ അറാദ അയ്യ ബഅസ അദാബൻ, ഒരു നാട്ടിലേക്ക് അല്ലാഹു ഒരു ശിക്ഷ ഇറക്കാൻ തീരുമാനിക്കുമ്പോ വയഖറൂന ഫിൽ കുതാബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, കുറേ കുട്ടികൾ മദ്രസയിൽ ഇരുന്ന് ഖുർആൻ പാരായണം നടത്തിയാൽ യർഫഉല്ലാഹു ദാലികൽ അദാബ 40 ആമാ, 40 വർഷത്തേക്ക് ആ മണ്ണിൽ നിന്ന് അല്ലാഹു ആ ശിക്ഷയെ ഉയർത്തുമെന്ന് കമാ ഖാല അലൈഹിസ്സലാം. 40 വർഷത്തേക്ക് ഒരു നാട്ടിൽ ഖുർആൻ പാരായണം നടന്നാൽ ആ നാട്ടിൽ ശിക്ഷ ഇറങ്ങാൻ പോയാൽ 40 വർഷത്തേക്ക് ആ ഖുർആന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ശിക്ഷ ഉയർത്തും. 4 പേരായി. അടുത്താരാ? അൽഹംദുലില്ലാ നല്ല രാവിലെ നല്ല ദിവസത്തിൽ 6 മാസത്തേക്ക് നിയത്തിച്ചു താല്പര്യം. 6 മാസം അൽഹംദുലില്ലാ ഒരു കുട്ടിക്ക് വേണ്ടി 6 മാസം ഒന്ന് കൈപൊക്ക്. അൽഹംദുലില്ലാ 2000 രൂപ മാത്രമേ ഉള്ളൂ, എത്രയോ ദിവസം 4 അൽഫാം കഴിക്കുന്ന പൈസ. അൽഹംദുലില്ലാ പേരെന്താ വസിച്ച? മുഹമ്മദ് കുട്ടി.
അനുജൻ മഷാല്ല വച്ചു പറഞ്ഞാലാണ് അനുജൻ കണ്ട ആ കുടുംബം തന്നെ വലിയ സന്തോഷത്തിലാണ്. ഒരാൾ ആറുമാസം, മുഹസിൻ ബോവിക്കാനം ഒരു കൊല്ലം, ഒരു കൊല്ലം മൂന്ന് മാസം, ആ മൂന്ന് മാസം പിന്നെ അവർക്ക് പൈസ കിട്ടും, ആറു മാസം ആക്കും അത് പിന്നെ കിട്ടും, അങ്ങനെയാണല്ലോ. ഇവിടെ ആറു മാസം എടുത്തവരെല്ലാം പിന്നെ ഒരു വർഷം ആക്കിയിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. മൂന്ന് പേരായി, നാല് മൂന്ന് ഏഴ് പേരായി. ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ല മക്കളെ, സല്ലല്ലാഹു അറഫാത്ത് ആമർ ഫറാസ് രണ്ടു പേരും കൂടി, അപ്പൊ എട്ട് പേരായി. പടച്ചവനെ സ്വലാത്ത് ചൊല്ല മക്കളെ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ പരിശുദ്ധമായ ഈ രാവിലെ ഞങ്ങൾ ചോദിക്കുന്നു, അവരുടെ ആഗ്രഹം നീ സഫലമാക്കി കൊടുക്കണേ അല്ലാ, അവരുടെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടവരെ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളെ നീ പിഴപ്പിക്കല്ലേ അല്ലാ, പിഴപ്പിക്കല്ലേ അല്ലാ. സ്ത്രീകളെ സഹോദരിമാരെ, ആരെങ്കിലും ഒരു സഹോദരി എങ്കിലും പറയുന്നുണ്ടോ? ബി അബ്ദുറഹ്മാൻ ഹാജി ഒരു കുട്ടിയെ, അൽഹംദുലില്ലാഹ് ഒമ്പത് പേരായി. പടച്ച റബ്ബേ അല്ലാഹുവേ കരുണയുള്ള നാദാ സഹോദരനെ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആരോഗ്യ സലാമത്തിലാക്കണേ അല്ലാ. ഈ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈ മഹാമാരിയിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന് ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ പടച്ച റബ്ബേ. തുടങ്ങി നല്ല ചാലുവാക്കി എടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത വർഷം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ആഫിയത്ത് തരട്ടെ, നമുക്ക് ഓരോ കുട്ടികളെ ഫുള്ളായിട്ട് സ്പോൺസർ ചെയ്യാം. അന്നിപ്പോ ഇപ്പൊ ഈ ചെറിയൊരു മംഗലായത് കൊണ്ടാണ് നല്ല ഉഷാറാവും. ഒമ്പത് പേരായില്ലേ, ഒമ്പത് സഹോദരിമാരാരുമില്ലേ? അനീബ റാഹത്തന്നല്ലേ? അനീബായിക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നല്ല വിശാലമായ മൈക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് നല്ല റാഹത്താക്കി തരുന്ന അനീഫായി സംഘവും കൂട്ടുകാരനും അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. എല്ലാ ഉസ്താദന്മാർക്കും നല്ലതുപോലെ വെച്ചു കൊടുക്കുന്ന അനീബ അൽഹംദുലില്ലാഹ് ആ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ, നല്ല വീട്ടില് ബർക്കത്ത് അല്ലാഹു ചെയ്തു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് ഒരുപാട് പണി അല്ലാഹു കൊടുക്കട്ടെ, നല്ല ബാങ്ങായി ഫ്രീ ആയിട്ട് ദുആട്ടില് ഓരോരുത്തർ 12,000 രൂപ കൊടുത്തിട്ട് ദുആ ചെയ്യിപ്പിച്ചത്. ഒരു സഹോദരി എങ്കിലും പറഞ്ഞു, മൂന്ന് മാസത്തേക്ക് അൽഹംദുലില്ലാഹ്. പിന്നെ ജുനൈദ് ആറുമാസം ജോലി കിട്ടാൻ വേണ്ടി, ലൈസൻസ് കിട്ടാൻ വേണ്ടി, ലൈസൻസ് കിട്ടിയാൽ ഒരു കുട്ടിയായിട്ട് എടുക്കണം നീ എത്തിയാൻ പറഞ്ഞാൻ. അനഞ്ജനും കൂടി ഒരു വർഷം ഒരു കുട്ടിയെ, മർജാൻ അബ്ദുള്ള ഒരു കുട്ടിയെ ഒരു വർഷത്തേക്ക് അൽഹംദുലില്ലാഹ്. ഒരു കുട്ടിയെ അബ്ദുൽ മാലിക് അബ്ദുൽ മുനീർ രണ്ടുപേരുടെ ചേർന്നിട്ട് ഒരു കുട്ടിയെ ഒരു വർഷം ഓരോ മാസം മാറി മാറി അൽഹംദുലില്ലാഹ്. ഞാൻ പത്ത് ഉദ്ദേശിച്ചു, ഇപ്പൊ 15 മാസം പിന്നെ 10 മാസമാവും. കാരണം 3 മാസം മുതൽ തുടങ്ങി പിന്നെ 10 മാസത്തിലാണ് ആ പ്രസവിക്കുന്നത്. അതുവരെയ്ക്കും നമ്മൾ അതിന്റെ എല്ലാം കൊടുക്കണം. അപ്പൊ എല്ലാവും ഇനി ഒമാനിലുള്ള അയാൾ അവിടെ ഇബ്രാഹിം കുഞ്ഞിപ്പാറ. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വർഷം അവിടെ ഇരുന്നിട്ട് നല്ല ഉഷാറായിട്ട് ആ ബിൽഡിംഗ് ഒക്കെ അദ്ദേഹമാണ്. മാഷാല്ലാഹ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. നല്ല ഉഷാറായിട്ട് ഒമാനി വേഷമൊക്കെ ധരിച്ചിട്ട് ഇവിടെ വന്നിരുന്നിട്ട് 10 കുട്ടികളെ ഇൻഷാല്ലാഹ് പറഞ്ഞ ഉസ്താദ് എന്ന് പറയാൻ വളരെ ചങ്കൂറ്റത്തോടെ ആ സഹോദരൻ, അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഈ നിൽക്കുന്നത്. അല്ലാഹുവേ അദ്ദേഹമാണ് ഈ സ്ഥാപനം. മാഷാല്ലാഹ് അദ്ദേഹത്തിന് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. കഴിഞ്ഞ വർഷം പറഞ്ഞാണ് അയാളെ നമ്മളെ ഒമാനിൽ കൊണ്ടുപോകാൻ. അൽഹംദുലില്ലാഹ് ദുബായ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ. പടച്ചവനെ അദ്ദേഹത്തെ കൊണ്ട് ഈ സ്ഥാപനം നീ മരണം വരെ നിലനിർത്തണേ അല്ലാണ്ട്. ദ്വാരക്കുന്നത് ഈ കുട്ടികൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഖുർആൻ കണ്ട ഇന്നത്തെ രാവ് നല്ല രാവാണ്. അപ്പൊ കുഞ്ഞമ്മ ഇച്ചായിരുന്നു ഇബ്രാഹിം ചോദിച്ചോക്ക്.
ആരെങ്കിലും ഖുർആൻ പഠിപ്പിക്കാൻ നിയത്ത് ചെയ്തിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു രാവിലെ നിയത്ത് ചെയ്തോ. പടച്ച റബ്ബേ, കരുണയുള്ള നാഥാ, അല്ലാഹുവേ നിയതി സ്വീകരിക്കണേ, ഈ നാടിന് ഇതൊരു അഭിമാനമാക്കണേ. പടച്ച റബ്ബേ, ഈ നാട്ടിൽ അൽഹംദുലില്ലാ വന്നുകൊണ്ട് ഈ ഖുർആൻ പഠിക്കാൻ വേണ്ടി മക്കളെ സ്പോൺസറാക്കി കൊടുക്കുമ്പോ എനിക്കും നീ ആഫിയത്ത് ആരോഗ്യവും. അല്ലാഹുവേ ഖുർആൻ നിന്റെ നൂറും നീ നൽകണേ. പടച്ചവനെ മരണം വരെ ഖുർആൻ ഓതാനും അത് ഓർത്തിരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. നമ്മുടെ താജുദ്ദീൻ കാക്ക, താജുദ്ദീൻ കാക്ക ഉസ്താദന്മാര് വന്നാല് പെട്ടെന്ന് വണ്ടി കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് പോയി. നിങ്ങൾക്കൊരു ചെലവില്ല, ഡീസൽ അടിക്കാൻ എന്തായാലും പൈസ കൊടുത്താൽ മതി. ആ കിലോമീറ്റർ പൈസ ഒന്നുമല്ല, അത് വാങ്ങുന്നില്ലെങ്കിൽ നമുക്കതൊരു എനിക്ക് തേയ്മാനം ഇല്ല. വണ്ടി എന്തായാലും കൊടുക്കണം. എന്നാലും ഉസ്താദന്മാരെ കൂട്ടിയിട്ട് പോയി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ഉറക്കം ഒഴിച്ചിട്ട് കൊണ്ടുവന്ന് അൽഹംദുലില്ലാ പ്രഭാഷണങ്ങൾ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് മഹാൻ. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. അദ്ദേഹം അൽഹംദുലില്ലാ മൂന്ന് മാസത്തേക്ക് നിയത്ത് ചെയ്തിട്ടുണ്ട്. ആ മൂന്ന് മാസം പണം കൊടുക്കുമ്പോ അതിൽ ബർക്കത്ത് കാണുമ്പോ അദ്ദേഹം പറയും ഇൻഷാ അല്ലാഹ് ഒരു ആറ് മാസം കൂടെ അതിലും ബർക്കത്ത് കിട്ടുമ്പോ പറയും ഞാനൊരു കുട്ടിയായി ഫുൽഹാഫുലാക്കാം. അല്ലാഹുവേ അതിനുള്ള സമ്പത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ, ആ പുരക്കാരിക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, മക്കളെ അനുഗ്രഹിക്കണേ അല്ലാ, അദ്ദേഹത്തിന്റെ ഖിദ്മത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാ. എബി കുഞ്ഞാമ്മദ് ഒരു 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 പിന്നെ ഇൻവെർട്ടർ വിൽക്കുന്നതിന്റെ പൈസ അല്ലേ, ഇൻവെർട്ടർ അല്ലേ, ഇവിടെ ആ ഗാരിസ് ബോസാട കർണാടക അത് അതിർത്തി ആ എത്ര എത്ര ഒരു കുട്ടിയാ, ഒരു കുട്ടിയാ, അതാ ആറ് മാസം ഒരു വർഷത്തേക്ക് മാഷാല്ലാ ലൈവിലൂടെ. അല്ലാഹുവേ പടച്ചവനെ കുറെ നേരം കൊണ്ട് മീൻ പിടിക്കാൻ ചൂണ്ട ഇട്ടതാ കിട്ടിയില്ല, ഇങ്ങനെ നോക്കി 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 നോക്കിയിട്ട് അവസരം ഇപ്പൊ കിട്ടി. ദുബായ് ആള് അല്ലാഹുവേ പടച്ചവനെ ഒരു വർഷത്തേക്കാണ് മാഷാല്ലാ. ആ സ്ഥാപനം കാണുമ്പോ തന്നെ ഒരു വല്ലാത്ത സന്തോഷമാണ്. അവിടെ ഖൈറുക്കും എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ ഈ സഹോദരന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഖുർആൻ ആര് പഠിപ്പിക്കുന്നുവോ, ഖുർആൻ പഠിച്ച ഒരു വ്യക്തിക്ക് അല്ലാഹു തആല നൽകുന്ന ഒരു സംവിധാനം, ഒരു സൗകര്യം. അവൻ മരണപ്പെട്ടു പോയാൽ ആ കബറിൽ കിടക്കുമ്പോ ഈ ഖുർആൻ പഠിച്ച ഹാഫിളായ വ്യക്തി ഓതുന്നതിന്റെ സവാബ് ആ കബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കും. അത്രേ ആ കുട്ടിയുടെ പേരിൽ ദുആ ചെയ്യാ. സുഖമില്ലാത്ത അല്ലാഹുവേ അയച്ചാന്റെ പേര് പറയണോ? ബക്കർ അദ്ദേഹത്തിന്റെ കുട്ടിക്ക് സുഖമില്ല. ഷാഫിയായ വാഫിയായ അല്ലാ, ബിസ്മില്ലാഹി ഖൈറുൽ അസ്മാ, ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി അദാ, ബിസ്മില്ലാഹിൽ കാഫി, ബിസ്മില്ലാഹിൽ വാഫി, ബിസ്മില്ലാഹിൽ മഅഫി, ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉ ഫിൽ അർളി വലാ ബിസ്സമാഇ വസ്സമീഉൽ അലീം. അല്ലാഹുവേ ആ കുഞ്ഞിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ. പടച്ചവരെ ഈ സദഖ കൊണ്ട് ആ കുട്ടിയുടെ രോഗത്തെ നീ ശിഫയാക്കണേ. ഒരു സന്തോഷം വാർത്ത കേൾക്കാൻ തൗഫീഖ് കൊടുക്കണേ അല്ലാ. ആറു മാസത്തേക്ക് നിയത്ത് ചെയ്തിരിക്കുന്നു റബ്ബേ. അസൻ കെ പി ആറു മാസം അല്ലാഹുവേ അനുഗ്രഹിക്കണേ റബ്ബേ. വീട് കിട്ടാൻ വേണ്ടി ആയിഷ അബൂബക്കർ ആറു മാസത്തേക്ക് പടച്ച റബ്ബേ ആയിഷ അബൂബക്കർ അരളടുക്ക
ഗോശാല എന്തെല്ലാം ഇവിടെ ഒരു സ്ഥലമുണ്ട് കാഞ്ഞങ്ങട മടിയ മടിയ ആ മടിയ ഞങ്ങളുടെ നാട്ടിൽ മടിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ മടിയനാ പഠിക്കൂല മടിയില്ല മടിയൻ മടിയിൽ നിന്നല്ല മടിയൻ ഉണ്ട് മടിയല്ലേ ആ അബ്ദുള്ള കുണ്ടിൽ ഒരു വർഷത്തേക്ക് ആയിഷ അബൂബക്കർ അല്ലാഹുവേ പടച്ചവനെ ദുആ ചെയ്യുകയാണ് വീടില്ല എന്ന് പറയുന്ന സഹോദരിക്ക് യാ അല്ലാഹ് ഈ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വിനീതൻ ഇനി ഇവിടെ വരാൻ നീ അനുവദിക്കുകയാണെങ്കിൽ പടച്ചവനെ ഇവിടേക്ക് വരുമ്പോൾ ആ കുടുംബത്തിലുള്ളവർ ഉസ്താദേ വീടാ എന്നൊരു സന്തോഷ വാർത്ത പറയുന്നത് കേൾക്കാൻ ആഫിയത്തും തൗഫീഖും നൽകണേ അല്ലാഹ് ഈ മക്കളുടെ ഖുർആൻ പാരായണം ായണത്തിന്റെ ബർക്കത്ത് കൊണ്ട് എത്രയും വേഗം ഒരു വീട് കെട്ടി കൊടുക്കണേ റബ്ബേ അതിനുള്ള സഹായം നീ ചെയ്തു കൊടുക്കണേ അള്ളാഹേ എത്ര ഒരു വർഷം കണ്ട ചെറിയ അല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അല്ലാഹുവേ പഠിച്ചവനെ 12 കുട്ടികളെ പഠിപ്പിക്കാനുള്ള സൗകര്യം അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ നിന്ന് ഈ നല്ലൊരു രാവിൽ ലഭിച്ചിരിക്കുകയാണ് അല്ലാഹുവേ ഇത് നൽകിയവർക്ക് ഇതിനു വേണ്ടി പ്രോത്സാഹനം ചെയ്തവർക്ക് ഇതിനു വേണ്ടി പ്രചോദനം ചെയ്തവർക്ക് ഇത് വാങ്ങിക്കൊടുത്തവർക്ക് അതിനു വേണ്ടി പരിശ്രമിച്ച ഈ സാധുവിനടക്കം ആരോഗ്യവും നൽകണേ പടച്ചറബേ ആരോഗ്യം നൽകണേ പടച്ചറബേ ഈ ഇൽമിന്റെ സ്ഥാപന ഖിയാമത്ത് വരെ നിലനിർത്തണേ അല്ലാ ഇതിന്റെ ബർക്കത്ത് കൊണ്ട് ഈ നാട്ടിൽ ഒരു മുസീബത്ത് മറക്കല്ല റബ്ബേ അല്ലാഹുവേ ഇവിടെ വന്ന ഒരാൾക്ക് പോലും ഒരു കുടുംബത്തിൽ പോലും മുസീബത്തുണ്ടാകാതെ ഈ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് കാക്കണേ അല്ലാ അവര് തന്നതിന്റെ നിയ്യത്ത് എന്താണോ ആ നിയ്യത്ത് നീ സഫലമാക്കി കൊടുക്കണേ അല്ലാ അബൂബക്കർ സിദ്ദീഖ് പാണളം ദുബായിൽ നിന്ന് ഒരു വർഷത്തേക്ക് ഒരു കുട്ടി ലൈവ് കാണുന്നു മഷാ അല്ലാ ലൈവ് എല്ലാരും ലൈവ് അൽഹംദുലില്ലാഹ് എത്ര പേര് ലൈവ് കാണുന്നുണ്ട് 20,033 എന്നൊക്കെ ഇപ്പൊ കാണിക്ക പണ്ടൊക്കെ ഓക്കെ എന്ന് പറയും ഇപ്പൊ ഓ മാറി ഇപ്പൊ കെ മാത്രമേ ഉള്ളൂ അബ്ദുറഹ്മാൻ പാറത്തോട് മാഷാ അല്ലാ അങ്ങനെ ലൈവ് കണ്ടിട്ട് പറയുന്നു ഇവിടെ ഇരുന്നിട്ട് പറയുന്നു അല്ലാഹുവേ നീ കബൂലാക്കണം ഇന്നത്തെ ഈ ദിവസത്തിലെ പറഞ്ഞ മുഴുവൻ പേരെയും നീ സ്വീകരിക്കണമല്ലാ നബി തങ്ങളുടെ ഷഫാഅത്ത് കൊടുക്കണമല്ലാ ഇത് നല്ലൊരു രാവിലാണ് പറഞ്ഞത് കുറെ കൊല്ലവായി കുട്ടികളില്ല കുട്ടികളില്ല അല്ലാഹുവേ പടച്ചറബേ റഹ്മാനായ അല്ലാഹുവേ ആ സഹോദരന്റെ ആഗ്രഹം സഫലമാക്കണേ റബ്ബേ സക്കരിയ നബി വർഷങ്ങളായി കുട്ടിക്ക് വേണ്ടി ചോദിച്ചിട്ട് പടച്ചവനെ അദ്ദേഹം വയസ്സായ സമയത്താണ് നീ കുട്ടിയെ കൊടുത്തത് ആ കുട്ടിയെ കൊടുത്തിട്ട് നീ പറഞ്ഞു അല്ലാഹുവിന്റെ ഗ്രന്ഥം മുറുകെ പിടിക്കാൻ നീ പറഞ്ഞു യാ സക്കരിയ ഖുദിൽ കിതാബ ബിഖുവ എന്ന് നീ പറഞ്ഞുവെങ്കിൽ ഈ സഹോദരനൊരു കുട്ടിയെ നീ കൊടുക്കുകയും ആ കുട്ടി ഖുർആൻ ഹാഫിളാവുകയും ചെയ്യണേ അല്ലാഹ് ഒന്ന് ബന്ധപ്പെടാൻ പറഞ്ഞാൽ മതി അതിനുള്ള മരുന്നുകളും വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുക ഈ കുട്ടികളില്ലാത്തവർക്ക് ഒരു മാസത്തേക്ക് നീ എത്തിയത് പാവപ്പെട്ട ചങ്ങാതി രണ്ടുപേർക്കും സാലിഹത്തായി ഇണയെ ലഭിക്കാൻ ദുആ ചെയ്യണം എപ്പോഴും ദുആ ചെയ്യണം റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുൻ വജഅൽനാൽ മുത്തഖീന ഇമാമ എന്ന ദുആ ചെയ്യണം എപ്പോഴും ഹബ്ലന മിൻ അസ്വാജിന നല്ല ഭാര്യമാരെ തരണം നിയത്താണ് അങ്ങനെ ദുആ ചെയ്യണം മനസ്സിലായില്ലേ അങ്ങനെ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു നല്ലതിനെ തരുള്ളൂ ഏത് സമയത്ത് അത് സൂറത്തുൽ ഫുർഖാൻ അവസാനത്തിലാണ്
അല്ലാഹുവേ ചീത്ത കൂട്ടുകെട്ട് കാരണം അല്ലാഹുവേ കേസുകൾ പോകാൻ എല്ലാം ഒഴിവാക്കി കിട്ടാൻ വേണ്ടി റഹ്മാനോട് ദുആ ചെയ്യാം. ഗൾഫിൽ പോകാൻ സാധിക്കുന്നില്ല. അല്ലാഹുവേ ഇസ്തിഗ്ഫാർ ഒരുപാട് ചെയ്യണം മോനെ. ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് അല്ലാഹുവിനോട് രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരത്തിൽ എന്ന് ആയിരം പ്രാവശ്യം വീതം പറയണം എന്ന് രാത്രി തഹജ്ജുദിന്. എന്നിട്ട് ഈ കേസ് മനസ്സിൽ കരുതണം, ഇതൊക്കെ ഒഴിവാക്കി തരാൻ വേണ്ടി. ഇൻഷാ അല്ലാഹ് തുടർച്ചയായിട്ട് അത് ചെയ്തോ അല്ലാഹു അതിന് വഴിയൊരുക്കി തന്ന് നിന്നെ സഹായിക്കും. പടച്ചവനെ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് നീ സഹായിക്കണേ അല്ലാഹ്. പണ്ടും കൊയ്യ് ബണ്ട് ബണ്ടാ മറ്റേ ബണ്ടാ ബണ്ടും കൊയ്യ് അവിടെ ഇഷ്ടംപോലെ ബണ്ടുണ്ടാവില്ലേ ആ നാട്ടിൽ. അല്ലാഹുവേ അദ്ദേഹം 3 മാസത്തേക്ക് പടച്ചവനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. കബൂലാക്കണേ പടച്ചവനെ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഒരു മാസത്തേക്ക് ഒരു മാസം അബ്ദുള്ള പടച്ചവനെ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ വർക്കത്താക്കണേ അല്ലാ. മക്കളെ കൊടുത്ത് നീ സ്വാലിഹാക്കണേ അല്ലാ, അനുഗ്രഹിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ മാനസികമായ അവസ്ഥ നീ അറിയുന്നവനാണ്. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ, ആഫിയത്ത് കൊടുക്കണേ, ദീർഘായുസ് കൊടുക്കണേ. മക്കളെ കൊടുത്ത് സ്വാലിഹികളാക്കണേ അല്ലാ, ആഫ്ലിഹികളാക്കണേ അല്ലാ. രണ്ട് വർഷത്തേക്ക് രണ്ടുപേര് രണ്ടുപേരോട് ചേർന്ന് ഒരു വർഷത്തേക്ക് അല്ലേ ഓരോ അതാ പറഞ്ഞു. അപ്പൊ രണ്ട് വർഷത്തേക്ക് രണ്ട് കുട്ടികളെ ഓരോ കുട്ടി ഒരു വർഷത്തേക്ക് രണ്ട് കുട്ടികളെ രണ്ടുപേര് രണ്ടുപേര് അൽഹംദുലില്ലാ രണ്ട് കുട്ടികളെ ഏറ്റെടുത്ത് ഒരു വർഷത്തേക്ക് അല്ലാഹുവേ അനുഗ്രഹിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, സഹായിക്കണേ അല്ലാ. ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് ആ കുടുംബത്തിൽ വീട്ടിൽ നീ പ്രകാശം ചൊരിയണേ അല്ലാ. 10 പേരെ ഞാൻ ചോദിച്ചുള്ളൂ, 20 പേരോളമായി പടച്ചവനെ. എത്ര വലിയ മഹാന്മാരുള്ള സ്ഥലമാണ്, മഹത്വമുള്ള സ്ഥലമാണ്, ബർക്കത്തുള്ള സ്ഥലമാണ് പടച്ചവനെ. നിന്റെ ഖുർആനിന്റെ ബർക്കത്ത് ഈ നാട്ടിലിറക്കണേ അല്ലാ. സൂറാ ബീവി 1 മാസത്തേക്ക് മഷാല 2000 രൂപ തുടങ്ങുമ്പോ ഇനി വരും പൈസ, ഇഷ്ടം പോലെ പൈസ വരും. പൈസ തീർന്ന എന്നെ ബാലന് വിളിക്കണം, പൈസ ആക്കി തരാം. സൂറാ ബീവിക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥത്തിൽ ആ സൂറാ ബീവിയുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. പെണ്ണുങ്ങന്മാർക്ക് വേണ്ടി ബാല പറയാത്തോണ്ടായിരിക്കും അല്ലേ. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു ബാല പറയുന്നുണ്ട്. നമുക്ക് അന്നേരം അവർക്ക് നല്ല പിടിക്കും. അവരെ കുറിച്ച് ഇങ്ങനെ പൊക്കാം, നമുക്ക് ഇങ്ങനെ അവരുടെ അനുഗ്രഹങ്ങളെ കുറിച്ചെല്ലാം പറയാം. സ്ത്രീകൾക്ക് അല്ലാഹു തആല ചെയ്ത വലിയ അനുഗ്രഹം, സ്ത്രീകൾ അല്ലാഹു തആല സൃഷ്ടിച്ചത് സ്വർഗത്തിൽ വെച്ചിട്ടാണ്. സ്ത്രീകൾ അതാ സൃഷ്ടിച്ചത് സ്വർഗത്തിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഇവർക്ക് ഈ സ്വർണത്തിനോട് മാല, പണം, വണ്ടി, സാരി, പർദ, മസ്കാര, കിലുക്കാം, ലൈറ്റ് ഇതെല്ലാം ഇഷ്ടതാ. എപ്പോഴും അവർക്ക് ഈ ആഡംബരത്തിനോട് ഇഷ്ടം കൂടാൻ കാരണം സ്വർഗത്തിൽ വെച്ചാണ് അവരെ സൃഷ്ടിച്ചത്. ഇവർ കണ്ണു തുറന്നപ്പോൾ ഇതെല്ലാം കണ്ട് മാഷോ ഇതെന്താണ്. പെണ്ണുങ്ങന്മാർ സ്വർഗത്തിൽ വെച്ച് പറഞ്ഞത് ഞാൻ അല്ല, നീ ഭരിക്കണ്ട, സ്വർഗത്തിൽ വെച്ച് പെണ്ണുങ്ങന്മാർ പറഞ്ഞത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും സ്ത്രീകൾക്ക്. അതാണ് മനസ്സിലായില്ലേ. അതുകൊണ്ടാണ് അവരെ കാണുമെന്നല്ല ഹൂറികളെ ഹൂറികളെ പോലിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ ഹൂറികളാക്കി സ്ത്രീകളെ അല്ലാഹു തആല അവിടെ സ്വർഗത്തിൽ നിശ്ചയിച്ചത്. മനസ്സിലായില്ലേ. നമ്മെല്ലാം ഔട്ട് ഓഫ് കവറേജ് ഏരിയ, സ്വർഗത്തിൽ നിന്ന് പുറത്ത്. അതുകൊണ്ടാണ് അപ്പൊ നമ്മളെ ആർക്കും വേണ്ടാത്തത്. അവരുടെ പിന്നാലൊക്കെ പോകുന്നതിന്റെ കാരണം അതാണ്. മനസ്സിലായില്ലേ. മതി 12 മണിക്കൂർ കൂടിയാൽ ചാർജ് കൂടും. 14 ഉക്രൈനിൽ കുടുങ്ങിയ കുട്ടികളെ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ പള്ളിയിൽ ദുആ ചെയ്തിരുന്നു.
കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിൽ ദുആ ചെയ്തിരുന്നു. അല്ലാഹു തആല എല്ലാവരും ഈ ഉക്രൈനിൽ പോയിച്ചിരിപ്പോ ചെറിയ ലാഭത്തിന് വേണ്ടി പോകുന്നതാണ്. അപ്പൊ ഈ ഇടങ്ങർ വരുന്നതിന് മുമ്പേ ദുആ അറക്കണം, അത് ചെയ്യൂല. ഇടങ്ങർ വന്നതിന് ശേഷമേ ദുആ അറക്കുള്ളൂ. ഏത് നാട്ടിലായാലും എപ്പോഴായാലും നമ്മൾ എപ്പോഴും ഇപ്പൊ നമുക്ക് ആഫിയത്തിനുണ്ട് നമ്മൾ ദുആ ചെയ്തു. നബി തങ്ങൾ പറഞ്ഞു നിസ്കാര ശേഷം എപ്പോഴും ആഫിയത്തിനുണ്ട് ദുആ ചെയ്യണം ഏത് സമയത്തും. കൊറോണ വന്നപ്പോ എല്ലാരും അല്ലാഹുമ്മ ആഫിന അല്ലാഹുമ്മ ആഫിന അല്ലാഹുമ്മ നഅഊദു ബിക മിൻ ബറസി വൽ ജുനൂനി വൽ ജുദാമി വ മിൻ സയ്യിഇൽ അസ്ഖാം, ഇത് എപ്പോഴും ദുആ ചെയ്യേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു വിപത്ത് വരുന്നതിന് മുമ്പേ നമ്മൾ ദുആ ചെയ്യണം. ഈ കുട്ടികളായാലും വിദേശത്തൊക്കെ പോകുന്നവരായാലും എപ്പോഴാണ് ശിക്ഷകൾ അദാബുകൾ ഇറങ്ങാന്നറിയില്ല, അവിടെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ എല്ലാ മുസ്ലിം സഹോദരിമാർ കുട്ടികൾ നിസ്കരിക്കണം. നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാ അവരെല്ലാവരും അവരും കേൾക്കുന്നു കാണുന്നുമുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കും. ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ ഇൻഷാ അല്ലാ ഇസ്തിഗ്ഫാർ മല്ലസിമൽ ഇസ്തിഗ്ഫാറ മിൻ കുല്ലി ളീഖി മഖ്റജ വ മിൻ കുല്ലി എല്ലാ ഇടങ്ങേറിയ ബുദ്ധിമുട്ടിൽ നിന്നും അല്ലാഹു തആല രക്ഷപ്പെടുത്തു എന്നാണ്. ഇസ്തിഗ്ഫാർ മുറുകെ പിടിച്ചാൽ ഇൻഷാ അല്ലാഹ് മക്കൾ മുറുകെ പിടിക്കട്ടെ. നമുക്ക് ആ മക്കൾക്ക് വേണ്ടി ഒരു മൂന്ന് സലാത്ത് ചൊല്ലി ദ്വാരക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ ആ മക്കളെ നീ രക്ഷിക്കണേ പടച്ച റബ്ബേ. ഒരുപാട് മക്കൾ പഠിക്കാൻ വേണ്ടി പോയവരാണ്, സാധുക്കളാണ്. പടച്ചവനെ വെള്ളമില്ല എന്ന് പറയുന്നു, ഭക്ഷണമില്ല എന്ന് പറയുന്നു. ഞങ്ങളുടെ മക്കളാണ് പടച്ചവനെ, ഞങ്ങളുടെ മക്കളാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ പ്രതീക്ഷകളുണ്ട്. ആ മാതാപിതാക്കൾ ഇവിടെ വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. അവരെ വളരെ വേഗത്തിൽ എത്തിക്കാൻ നിനക്ക് കഴിവുണ്ട്. പടച്ചവനെ ഈ പരിശുദ്ധമായ രാവിൽ ഈ പുണ്യമായ സദസ്സിൽ വെച്ച് ഈ ഖുർആനിന് വേണ്ടി മക്കളെ തിരഞ്ഞെടുത്ത ഈ സദസ്സിൽ ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുന്നു. അല്ലാ ഒരു തടസ്സങ്ങളുമില്ലാതെ ആ മക്കളെ നീ സ്വന്തം നാട്ടിലേക്ക് സ്വദേശത്തേക്ക് എത്തിക്കണേ. അല്ലാ പടച്ചവനെ ആ യുദ്ധം നീ അവസാനിപ്പിക്കണേ. അല്ലാ ആ യുദ്ധം നീണ്ടുപോകാതെ രമ്യതയിൽ എത്തിക്കണേ. അല്ലാഹുവേ ഇരു രാജ്യങ്ങളും തമ്മിൽ നീ സുൽഹിലാക്കണേ പടച്ചവനെ. ശരീര നഷ്ടം, മാനനഷ്ടം, സമ്പത്ത് നഷ്ടം പടച്ച റബ്ബേ അതേവർക്കും നഷ്ടമാണ്. എത്ര കുഞ്ഞുമക്കൾ നിരപരാധികളാണ് മരിച്ചു പോകുന്നത്. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ ആ യുദ്ധത്തിന് നീ ഒരു പരിസമാപ്തി കാണണേ. അല്ലാ ഒരുപാട് പേര് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം നിയത്ത് ചെയ്തുകൊണ്ട് നമ്മൾ ദുആരക്കാം. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وعلى اله وصحبه اجمعين. لا اله الا الله العليم الحليم. لا اله الا الله رب العرش العظيم. لا اله الا الله رب السماوات رب الارض رب العرش الكريم. لا اله الا انت سبحانك انا كنا من الظالمين. يا علي يا عظيم يا حليم يا عظيم يا ذا الجلال والاكرام അള്ളാഹുവേ ഇത്രയും സമയം ഞങ്ങൾ നിന്നെ കുറിച്ച് പറഞ്ഞ മജ്ലിസാണ്, നിന്റെ ഖുർആനിനെ പഠിപ്പിക്കാൻ മക്കളിൽ നിന്ന് സദഖകൾ വാങ്ങിയ മജ്ലിസാണ്. യാ അല്ലാ കരുണയുള്ള അല്ലാ ഈ സദഖകൾ നൽകിയ ഒരാളെയും നീ ഖായിബാക്കല്ല. അള്ളാഹുവേ പടച്ചവനെ സുഹറാ ബീവി ചെറുക്കള ആറുമാസത്തേക്ക് വീണ്ടും അള്ളാഹുവേ ഒരു കുട്ടി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് 12 പേര് ഒരു വർഷത്തേക്ക് 14 മക്കളെ പഠിപ്പിക്കാൻ ഒരു വർഷത്തേക്ക് നിയത്ത് ചെയ്ത മജ്ലിസാണ്. റഹ്മാനായ അല്ലാ സ്വീകരിക്കണേ അല്ലാ. ഖുർആനിന്റെ വെളിച്ചം കൊണ്ട് ഈ നാടിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഖുർആൻ ഞങ്ങൾക്ക് നാളെ കബറിൽ ഒരു സന്തോഷത്തോടെ ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ നീ എത്തിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ആ ഖുർആൻ കൊണ്ട് സിറാത്ത് എന്ന വേഗം പാലത്തിൽ വേഗം കടക്കാൻ തൗഫീഖ് അല്ലാ. ആ ഖുർആൻ കൊണ്ട് ഞങ്ങളുടെ മീസാൻ ഞങ്ങളുടെ നന്മ തിന്മകൾ തൂക്കുമ്പോ നന്മയുടെ തുലാസില ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് തൂക്കം കൂട്ടണേ അല്ലാ. ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുഃഖം അകറ്റണേ അല്ലാ, ഞങ്ങളുടെ കടം അകറ്റണേ അല്ലാ, പ്രയാസം അകറ്റണേ അല്ലാ. ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് യുക്രൈനിലെ മക്കളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് കേസുകൾ മാറ്റിക്കൊടുക്കണേ മന്നാനെ. ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ. ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ പടച്ച റബ്ബേ.
ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ. ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാ കടക്കാരുടെ കടങ്ങൾ ഒഴിവാക്കണേ അല്ലാ. പടച്ച റബ്ബേ, ആരെല്ലാം ഈ സദസ്സിൽ വെച്ച് നിയ്യത്ത് ചെയ്തുവോ അവരുടെ ആഗ്രഹങ്ങളെ സഫലമാക്കണേ പടച്ച റബ്ബേ. അല്ലാഹുവേ, മഹാന്മാരുടെ മഹതിമാരുടെ ബർക്കത്ത് കൊണ്ട് നാഥാ, നീ ഇഷ്ടപ്പെട്ട ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് നാഥാ, ആരിഫീങ്ങളെ സ്വാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നാഥാ, എല്ലാ ഇടങ്ങേറും മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി ആഫിയത്തുള്ള ദീർഘായുസ് തരണേ പടച്ചവനെ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ട ഔലിയാക്കളെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ പടച്ച റബ്ബേ. അവരുടെ വഴികളിലൂടെ ജീവിച്ച് നിന്റെ പൊരുത്തത്തോടെ കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം താ റബ്ബേ. അല്ലാഹുവേ, ഇത് ധാരാളം ആളുകൾ ദൂരെ നിന്ന് വീക്ഷിക്കുന്നുണ്ട് പടച്ചവനെ. ഇത് കേൾക്കുകയും ഈ ദുആയ്ക്ക് ആമീൻ പറയുകയും ചെയ്യുന്ന പ്രവാസികളായ സഹോദരങ്ങളുടെ കടയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. കച്ചവടങ്ങളിൽ വിശാലത നൽകണേ അല്ലാ. അവരുടെ ഇടപാടുകൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. റഹ്മാനായ അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ദുആ ചെയ്യണേ എന്ന് പലരും ഇങ്ങനെ വസിയത്ത് ചെയ്തുകൊണ്ടുണ്ടാകും. അവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കി കൊടുക്കണേ റബ്ബേ. ഇവിടെ ഇരിക്കുന്ന ഉസ്താദ്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈ വിനീതനും ആഫിയത്ത് ദീർഘായുസ്സും ആഫിയ ഇൽമും നൽകണേ അല്ലാ. ഈ വിനീതന്റെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ഉസ്താദ്മാർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. അവരാണ് ഈ ഇൽമ് പറയാൻ ഒരു സബബ്. അല്ലാഹുവേ, ഇതിന്റെ മിസില് സവാബ് ആ മാതാപിതാക്കളുടെ ഉസ്താദ്മാരുടെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. പടച്ചറബ്ബേ, ഞങ്ങളുടെ വീടുകളിൽ പുരനിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുണ്ട്, വിവാഹപ്രായമെത്തിയ പെൺമക്കളുണ്ട്. അല്ലാഹുവേ, അവരുടെ വിവാഹം വളരെ ഭംഗിയാക്കി നടത്തി തരണേ അല്ലാ. തടസ്സങ്ങളില്ലാതെ നടത്തണേ അല്ലാ. കടബാധ്യതകളില്ലാതെ നടത്തണേ അല്ലാ. മരണം വരെ ആ കുടുംബ ജീവിതത്തിൽ അവരുടെ ഒരു പൊട്ടലും ചീറ്റലും ഇല്ലാതെ സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ രോഗത്തെ നീ ഷിഫയാക്കണേ ഷാഫി, ഷിഫയാക്കണേ വാഫി, ഷിഫയാക്കണേ മുആഫി. അല്ലാഹുവേ, ശബ്ദവും വിളിച്ചു നൽകിയ സഹോദരന്, ഇവിടേക്ക് ഈ വിനീതനെ കൊണ്ടുവന്ന സഹോദരന്, ഭക്ഷണം നൽകിയ വീട്ടുകാര്, എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഈ ദുആ സ്വീകരിക്കണേ അല്ലാ. റബ്ബി റഹ്മഹുമ കമാ റബ്ബയാനി സഗീറാ ബിറഹ്മതിക യാ അർഹമർ റാഹിമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഹഖി സ്വല്ലല്ലാഹു sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi wa sallam allahumma salli ala muhammad ya rabbi salli